ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആണ്ടുടിയ മഹാപരിശുദ്ധമായ നാമം മഹിമപ്പെടുവതാക. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം സിയോനിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാലിനേരത്തിലെ ദേവസമൂഹത്തിലെ ഇരുക്കരുതാണെങ്കിൽ യാവരെയും ഇരുക്കത്തിൽ ഐശ്വര്യമുള്ളതാണ് ദൈവം സിയോനിൽ നിന്ന് ആശീർവദിപ്പാനാകെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മടങ്ങി വരുവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തെ പാടി സ്തുതിപ്പാനും സ്വർഗം ഇങ്ങനെ ഒരവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആശീർവദിക്കപ്പെട്ട നമ്മുടെ യേശുവിന്റെ രണ്ടാം വരികയ്ക്ക് മുൻപാകെ ഇവിധമാക നാം കൂടി വരവും ആവിയിൽ ദേവനെ പാടി സന്തോഷിക്കവും പരലോകം നമുക്ക് ആയത്തമണി തന്നെ നല്ല തരുണത്തുക്കാക ഒരു മുറി കൂടെ ആണ്ടവരെ സ്തോത്രിക്കുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ പ്രാരംഭ നിമിഷം തുടങ്ങി ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാനും അതിലുപരി കർത്താവായ യേശു ജീവിതത്തിൽ ചെയ്ത ഒരത്ഭുതകരമായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനും സ്വർഗം നമുക്ക് അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ കൂട്ടമാരംഭമാണ് നിമിഷം തുടങ്ങി ഇതുവരേക്കും ആവിയിൽ ദൈവസമൂഹത്തെ അനുഭവിച്ച് ആശീർവാദങ്ങളെ പെറ്റുകൊള്ള കത്ത് നമുക്ക് ഉദവി ചെയ്തു വന്നാൽ ആവിക്കുരിയ പാടുകളിൽ പാടി ദേവനിൽ സന്തോഷിക്കവും അതർക്കുമേലാകെ ദേവൻ ചെയ്ത നന്മകളെ കുറിച്ച് ആശീർവദിക്കപ്പെട്ടതാണ് സാക്ഷ്യത്തെ കേട്ടുകണ്ട് കളിക്കവും ദൈവൻ നമുക്ക് ഉദവി ചെയ്താൽ. രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ കടന്നു വരാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. രണ്ടോ മൂന്നോ പേരെ നാമത്തിനാൽ ഇങ്ങ് കടന്നു വന്നാറിലും അവരുടെ മധ്യയിൽ വരുവേൻ എന്റെ വാക്ക് പണ്ടിന്റെതാണ്. ആണ്ടവരുടെ ഉയർത്തെഴുന്ന യേശുവിനുടേ സമൂഹം പന്തലിൽ നിറമ്പിയിരിക്കുന്നപടി നാൾ ആണ്ടവരെ സ്തുതിക്കരോ. രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന ആ മനോഹര ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് മാളി നേരത്തിൽ കടന്നു വന്നിരിക്കുന്നവർ യാവരും ദൈവൻ ആശീർവദിപ്പാനാകെ. എതിർകാല നിത്യത്തിൻ വാസൽ തിരക്കിറന്ത നന്നാളിലെ ഉങ്ങളുടെ തിരുമുഖത്തെ യാവരുടെ മുഖത്തെ കാണുപിടിക്ക് പരലോകം ഉദവി ചെയ്വതാക. ദൈവം തന്റെ ആഴമായ വചനങ്ങളെ നൽകിയും ആ വചനങ്ങൾ നാം കേൾക്കുമ്പോൾ അവയ്ക്കേറ്റവണ്ണം ജീവിപ്പാനുള്ള കൃപ നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആണ്ടവരാളമാണ് വസനങ്ങളെ നമുക്ക് വെളിപ്പെടുത്തവും അവകളെ കേൾക്കുമ്പോഴത് അവകളെ കേട്ടത് വന്നമായി ജീവിക്കക്കൂടിയതാണ് കൃപയും ആണ്ടവർ നമുക്ക് അരുൾ ചെയ്യട്ടും. സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങളിൽ കൂടെ ലോകം എത്രമാത്രം ഒരു നിരാശയുടെ ചുഴിയിൽപ്പെട്ട് ഒരു നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നഗ്നസത്യം നമുക്കറിയുവാൻ കഴിയും. നികഴ്വുകൾ നിറയുന്നതാണ് ഉലകത്തിൽ താൻ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നോം. നമുക്ക് അറിവിക്കുന്നതാണ് പല മീഡിയാക്കൾ മൂലമാക ഒവ്വൊരു നാളും ഉലകത്തിൽ നടക്കുന്നതാണ് അലിവുക്കുറിയതാണ് സംഭവങ്ങൾ എല്ലാവറ്റെയും തരന്ത വണ്ണമാക നമുക്ക് കണ്ട് കാണെ ഇവകളിൽ മുടിവേ നമുക്ക് അറിയ മുടികരുത്. മനുഷ്യന്റെ ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ അവൻ നേടിയെടുത്ത അറിവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യനുണ്ടായ പുരോഗമനവും മനുഷ്യനെ വളരെ ഉന്നതനും ഉയർന്നവനുമാക്കി എന്നുള്ളത് ഒരു നഗ്നസത്യമാണ്. നീണ്ട കാലമാകെ മണ്ണിതനുടെ വിടാം ഉയർച്ചയിനാലെ അവൻ കൊണ്ടതാണ് അറിവും അവൻ എടുത്തതാണ് മുയർച്ചകൾ. ഇല്ലാവിട്ടാൽ അവനുടേ തൊഴിൽനുട്പത്തിൻ വളർച്ചയിനാലേ അവൻ മികവും മേന്മപ്പെട്ടവൻ ഉന്നതൻ എന്ന് അവനുക്കുണ്ടായിരിക്കുന്നതാണ് അത് അറിവും ആറ്റലും എല്ലാം വെളിപ്പടിയാക നാം അറിയുന്ന കാര്യമായിരിക്കരുത്. ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് ഇര തേടി പറക്കുന്ന ഒരു പക്ഷിയെ പോലെ മനുഷ്യൻ ഓരോ ദിവസവും അവന്റെ അറിവിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മറുഭാഗത്ത് സൃഷ്ടാവിനെ മറന്ന് മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിച്ച് പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞ് മാനവരാശിയിൽ ഒരു ഏറിയ ഭാഗവും നിത്യനരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഉയരത്തിൽ നിന്ന് ഉയരത്തേക്ക് പറന്ന് സെന്റ് തന്നെ ഇരയെ തേടുകരുതാണ് ഒരു പറവയെ പോലെ അരിവിലും ആറ്റലും തന്നെ ജീവിതത്തിൽ എത്രമയിലും അധികമായ ഉയർന്നു കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യനുടേ വാഴ്ക്കയിൽ ഉയർച്ചി. ഉയർച്ചി എൺപത് ഉണ്മയായിരുന്നാലും സരിയായ നടമുറ വാഴ്ക്കയിൽ കണ്കാണിക്കുന്ന വേളയിൽ അവൻ മികവും താഴ്ന്ന നിലവരത്തിൽ വിളുന്നവനായി അഴിന്തവനായി പെരിയ ഒരു നാശത്തുക്ക് നേരായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് മറയ്ക്ക മുടിയാത് ഉണ്മയായിരിക്കരുത്. മനുഷ്യന്റെ ക്ഷണഭംഗുരമായ ആയുസിൽ
അവന് ജഡീകമായ സന്തോഷങ്ങളും ലോകത്തിലെ സ്ഥാനമാനങ്ങളും ഒക്കെ നൽകി മുഴുവലോകത്തെക്കാൾ വിലപ്പെട്ട ആത്മാവിനെ വശീകരിച്ച് നരകത്തിൽ കൊണ്ടുപോകുവാൻ വഞ്ചകനായ സാത്താൻ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നിക്കുൾപ്പെട്ടതാണ് മനുഷ്യരുടെ ആയുസ് നാട്കളിലെ അവനെ വസീകരിക്കുമ്പടി പലവിധമാണ് ഉന്നതമാണ് പദവികളും പണമുകളും ആശകളും എല്ലാം അവനുക്ക് തന്ത് ഉയർത്തി കടൈസിയാക മുടിവില് അവനുക്ക് ഒരു അളിവൈ തരുംപടിയാക വഞ്ചകനാകിയ പിശാച് മനുക്കുളത്തെ നടത്തി കൊണ്ടിരിക്കാൻ നാം ഒരു അന്തിമ നിമിഷത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മെസ്സിഹ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളതും തന്റെ മുൻഗാമികളായ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ളതും മെസ്സിഹായെ അനുഗമിച്ച സ്ലീഹന്മാർ നമുക്ക് നൽകിയിട്ടുള്ളതുമായ മുന്നറിയിപ്പുകളൊക്കെയും ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരവസാന കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നാം ഒരു കടൈസി കാലത്തിൽ വന്നിരിക്കുന്നു. മേസിയ നമുക്ക് അരുളി ചെയ്തതാണ് വാർത്തകളും അവർക്ക് മുന്നോടിയായിരുന്നതാണ് തീർക്കദർശികൾ ഉറയത്തതാണ് തീർക്കദർശി നിറവേറുതലുകളും അവരെ പിൻപറ്റതാണ് അപ്പോസ്തലരുടെ വാർത്തകൾ നിറവേറുകിറതേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കടൈസി കാലത്തിൽ താൻ നീങ്ങളും നാനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ശിക്ഷകണത്തിൽ ആരോ ചോദിച്ചു, ഗുരോ നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും എന്തായിരിക്കും അടയാളം? ചോദിച്ച ശിഷ്യൻ ആരാണെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടില്ല. ആവശ്യം എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ആ അറിവ്. ഏതായാലും യേശു ശിഷ്യന്റെ ചോദ്യം കേട്ടപ്പോൾ ചില സംഭവങ്ങൾ പറഞ്ഞു. ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, വലിയ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ലോകത്തിലുണ്ടാകും. ശിഷ്യർ കൂട്ടത്തിൽ ഒരുവൻ ആണ്ടവരെ പാത്തിവിധം കേട്ടാൻ, ബോധകരെ ഉമ്മുടിയ വരികയ്ക്കും ഉലകത്തിൻ കടൈസി കാലത്തിർക്കും അടയാളങ്ങൾ എന്നു കേട്ടാൻ. ഇന്ന് കേൾവി കേട്ടതാണ് ശീശൻ യാരുടെ കുറിപ്പിടപ്പെടാമൽ ഇരുന്നാലും ഇതിനുടിയ അവസ്യം നാം എല്ലാവരും അരിന്തിരിക്ക വേണ്ടിയ സത്യമായിരിക്കരുത്. എന്നാലും അന്ത കേൾവിക്ക് ബദൽ തന്നതാണ് ആണ്ടവർ സ്വന്നതാണ് കാര്യം. കടൈസി കാലത്തിലെ ഭൂമിയിലെ രാജ്യത്തുക്ക് രാജ്യം വിരോധമാക ഇരിക്കും, എങ്കും കലഹങ്ങളും പ്രശ്നങ്ങളും ഉരുവാകും എന്നാർ മെസ്സിഹ തമ്പുരാൻ. തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളതൊക്കെയും ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യേശുവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. നമ്മുടെ മേസ്യ നമ്മുടെ വായു തരുന്ന സ്വർണ്ണതാണ് വാർത്തകൾ അടയാളങ്ങളിലെല്ലാം ഉലകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ആണ്ടവരുടെ വരികയും സമീപിത്തു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു എപ്പോൾ മടങ്ങി വരുമെന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ തിരുവെഴുത്തിന്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ നാല് കാര്യങ്ങളുടെ നിവർത്തിയാണ് അനന്തരം യേശു വരും. ആണ്ടവരായ യേശു ക്രിസ്തു എപ്പോഴും തിരുമ്പ വരുമാറിന്റെ നാം ആരായിക്കുന്ന വേളയിൽ വേദത്തെ മയമായി വൈത്ത് നാം ആരാച്ചി ചെയ്യുവോമാനാൽ നാല് കാര്യങ്ങളിലെ അടിപ്പടിയിലെ അവരുടെ വരികയെ നമുക്ക് കണക്കിട മുടിയും. ഒന്ന്, പരിശുദ്ധ പിതാവ് അതിനുള്ള അനുമതി കൊടുക്കണം. പിതാവ് എപ്പോൾ അനുവദിക്കുമോ ആ സമയം എപ്പോൾ പിതാവ് പുത്രനോട് പറയുമോ അപ്പോൾ യേശു വരും. മുതലാവത് കാര്യം, പരിശുദ്ധ പിതാ അനുമതിക്ക വേണ്ടും. അവരുടെ വരികയെ നാളും നേരമും അവർ സ്വല്ല വേണ്ടും, അപ്പോൾ കുമാരൻ വരുവാ. രണ്ടാമത്, തന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് ആ പിതാവിന്റെ രാജ്യത്തിൽ മനോഹരമായൊരു നിവാസം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി എപ്പോൾ തീരുമോ അപ്പോൾ യേശു വരും. ഇരണ്ടാമത്, നമ്മുടെ പരിശുദ്ധ രക്തത്തിനാളെ മീറ്റപ്പെട്ടതാണ് തിരുസഭയ്ക്ക് പരിശുദ്ധ പിത അലകാണ ഒരു വാസസ്ഥലത്തെ കട്ടിക്കൊണ്ടിരിക്കാൻ അന്ത വേള എപ്പോഴും നിറവാകുന്നതോ അപ്പോഴും കുമാരൻ വെളിപ്പെടുവാ. മെസ്സിഹായുടെ കാൽവറി മരണത്താൽ മാനവരാശി കിട്ടിയ രക്ഷയുടെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ച ജാതികളുടെ പൂർണ്ണസംഖ്യ എത്രയാണോ അത് തികയുമ്പോൾ യേശു വരും. മേസിയ കൽവാരിയിലെ തമ്മുടെ പരിശുദ്ധ രക്തത്തെ സിന്ധി മണ്ണുക്കുള്ളത്തിന്റെ രക്ഷിപ്പക ഏർപ്പെടുത്തിനാരേ അന്ത് വിളക്കിരയമാക മീറ്റെടുക്കപ്പെട വേണ്ടിയ രക്ഷിക്കപ്പെട വേണ്ടിയ നിത്യ ജീവനുൾപ്പെട വേണ്ടിയവരുടെ എണ്ണിക്കൈ നിറവാകുമ്പോഴത് അവർ വെളിപ്പെടുവാർ. ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ എപ്പോൾ നിവൃത്തിയാകുമോ അപ്പോൾ യേശു വരും. ഉള്ളക തോറ്റം മുതൽ കൊണ്ട് പരിശുദ്ധ തീർക്കദർശികൾ എടുത്തുറയത്തതാണ് തീർക്കദർശനങ്ങൾ എല്ലാം എപ്പോഴും നിറവ് പെരുകരുതോ അപ്പോഴത് അവർ വരുവാർ. പിതാവ് എപ്പോൾ അനുവദിക്കും എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. പിതാവ് എപ്പോഴും അനുവദിപ്പാർ എന്നത് എനക്കും തരിയാതും ഉങ്ങൾക്കും തരിയാം. സ്വർഗത്തിൽ വിശുദ്ധ സഭയുടെ നിവാസങ്ങളുടെ പണി എത്രമാത്രമായി തീർന്നു എന്നുള്ളത് കണ്ടെത്തുവാൻ വഴിയില്ല. പരലോകത്തിലെ പരിശുദ്ധ വാസസ്ഥലങ്ങളുടെ പണി എവ്വളവായി മുടിന്തിരുക്കത് എൺപതും
ഒന്നും നമുക്ക് തരിയാകും. സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ ഇനി എത്ര ജാതികൾ അവശേഷിക്കുന്നു എന്നുള്ള അവരുടെ സംഖ്യയും നമുക്ക് അറിഞ്ഞുകൂടും. സുവിശേഷത്തിനാലേ ഇന്നും രക്ഷിക്കപ്പെടേണ്ടതാണ് ജനങ്ങളുടെ എണ്ണിക്ക എവ്വളവ് എന്നതും നമുക്ക് തരിയാം. പക്ഷേ നാലാമത്തെ കാര്യം നമുക്ക് സധൈര്യം പ്രഖ്യാപിക്കാം. ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിൽ ഏറെക്കുറെ 96% പ്രവചനം ഇന്ന് ഭൂമിയിൽ നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത് എന്നവെന്നാൽ ഉലകത്തോട്ടം മുതൽ തീർക്കദർശികൾ മൂലമാക എടുത്തുറയ്ക്കപ്പെട്ടതാണ്. തീർക്കദർശനങ്ങൾ ഏറെത്താല് 96% നിറവേറിയിരിക്കുന്നത്. ആകയാൽ ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നമ്മുടെ തലകളെ ഉയർത്തി നമ്മുടെ അരുമനാഥന്റെ ആഗമനം പ്രതീക്ഷിച്ച് ആ രൂപം നമ്മുടെ മനസ്സിൽ വരച്ച് നമ്മുടെ ദിനങ്ങളെ എണ്ണി ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. ആകവേ ഇവകളെല്ലാം സംഭവിക്കുമ്പോൾ ഇത് നമ്മുടെ മീറ്റ് സമീപമായിരിക്കുന്നതെന്ന് അറിയുന്നവരെല്ലാം നമ്മുടെ തലയെ ഉയർത്തി ആണ്ടവിടെ വരിക എതിർ നോക്കി അവർ വരപ്പോകുന്നതാണ്. വരികയും എണ്ണത്തെ രൂപത്തെ മനതിലെ വരയത്തവരിലാകെ അവർ എതിർകൊണ്ട് എതിർകൊള്ളുംപടി ആശയോട് ജീവിക്കവേ ആ ദിവസം നമുക്ക് ആർക്കും കണിയായി ഭവിക്കാതെ ഈ രക്ഷയിലേക്ക് നടത്തിയ ദൈവം നിത്യരക്ഷയ്ക്കായി നമ്മെ യോഗ്യരാക്കട്ടെ. സ്വർഗം നമ്മെ അതിന് സഹായിക്കും. അന്ത് നാൾ നമ്മൾ ഒരുവർക്കും കണ്ണിയായി മാറാതെപടിക്ക് ഇന്ന് രക്ഷിപ്പുക്ക് നമ്മെ വഴി നടത്തുന്ന ദേവൻ അന്ത് കടൈസി രക്ഷിപ്പുക്കും വഴി നടത്തുംപടിക്ക് പരലോകം നമുക്ക് ഉദവി ചെയ്വതാ. സ്വർഗം നമുക്ക് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടതാണ്, ഒരു ആശീർവദിക്കപ്പെട്ടതാണ് കൂട്ടത്തെ നടത്തുംപടി പരലോകം നമുക്കിത് ആയത്തപ്പെട്ട് കൊടുത്തത് നെനത്ത് ആണ്ടവരെ സ്തോത്രിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കൊഞ്ചനേരം വേദധ്യാനിപ്പുക്കാക നമ്മുടെ ഗവനത്തെ വേദാഗമത്ത് കൊണ്ടുവരുമ്പോൾ ഇന്നേക്ക് ഏറെക്കുറെ 3500 വർഷങ്ങൾക്കപ്പുറം ഇസ്രായേലിൽ ജീവിച്ച പ്രവാചകണത്തിൽ ശ്രേഷ്ഠനായ ഭക്തനായ മോശയുടെ ഒരു വാക്കാണ് നമ്മുടെ ചിന്താ വിഷയം. ഇന്നിലിരുന്ന് 3500 മുൻപാക ജീവിച്ചതാണ് ഇസ്രായേൽ ഗോത്രങ്ങളിലെ മികവും വിശേഷത്തവനെന്ന് എണ്ണപ്പെട്ടതാണ് മോശയെങ്കിലും തീർക്കദർശിനാൽ അരുളപ്പെട്ടതാണ് ഒരു വാർത്തയെതാണ് ഇന്ത്യക്ക് നമ്മുടെ ചിന്തയ്ക്കാൻ എടുത്തുകൊള്ളുകരോ. ഏറെക്കുറെ 120 പിസ്ഗ കൊടുമുടിയുടെ ഒരു ഭാഗത്ത് താൻ മരിച്ച് ദൈവത്തിങ്കൽ പോയി ചേരുന്നതിന്റെ അവസാന നാളുകളിൽ താൻ ഇസ്രായേലിനെ നോക്കിക്കൊണ്ടു പറഞ്ഞു, സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന്. 120 നിറവാകുന്നതാണ് ഇന്ത് മോശ പിസ്ഗ കൊടുമുടിയിലെ തൻ ജീവിതത്തിന് മുടിവിലെ ആണ്ടവരുടെ സേർക്കപ്പെടുകാണ് വേളയിലെ സകല ജനത്തെ നോക്കിയവനായി വിധമായി സ്വന്നാർ സമ്മുടിയ സകല പരിശുദ്ധവാനുടെ കാലുകൾ കത്തുടെ കരത്തിലെടുക്കരുത്. ആവർത്തന പുസ്തകം 33 അതിന്റെ 3 ഉപാഗമം 33 3 മെയ്യാകവേ അവർ ജനങ്ങളെ സ്നേഹിക്കുന്നു. അവരുടെ പരിശുദ്ധവാനുകൾ എല്ലാവരും കയ്യിൽ ഇരിക്കുന്നു. അവരുടെ അതേ അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. അവൻ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകെ. കർത്താവേ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാകെ. നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട തിരുവെഴുത്ത് ശ്രോതാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതം എന്ന് ഞാൻ വിശ്വസിക്കുക. ഇങ്ങ് വാസിക്ക കേട്ടതാണ് എന്റെ വേദപ്പകുതി ഇങ്ങ കൂടിയിരിക്കുന്ന അരുമയാണ് യാവർക്കും നൻകു അരിമുഖമാണതെന്ന് നാം വിശ്വസിക്കുന്നു. തിരുവെഴുത്തിലെ 5 പുസ്തകമായ ആവർത്തന പുസ്തകത്തിൽ വയോധ്യനായ മോശ തന്റെ അന്ത്യനാളുകളിൽ പറഞ്ഞ വാക്കാണ് തന്റെ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കും. വേദാഗമത്തിൽ 5 പുസ്തകമായിരിക്കും ഉപാഗമ പുസ്തകം. പുസ്തകത്തിലെ ഇന്ത് വയോധിപനായി മുതിർവയതുള്ളതാണ് മോശയെ സ്വന്തതാണ് വാർത്തയെ അവരുടെ പരിശുദ്ധവാനുകൾ എല്ലാവരും അവരുടെ കൈകളിൽ ഇരിക്കുന്നു. ഈ തിരുവെഴുത്തിനെ നമുക്ക് 2 നിന്ന് വീക്ഷിക്കാം. ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപാണ് ഈ തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ത് വസനത്തെ 2 നമുക്ക് കണ്ണോക്കി പാർക്കലാം. ചരിത്ര പ്രകാരമായി പാർപ്പോമാണാൽ ഇന്ത്യയിലിരുന്ന് ഏറെത്താല് 3500 മുൻപാകെ ഇന്ത് ചരിത്രം ഇടംപെട്ടത്. ഇന്നേക്ക് ഏറെക്കുറെ 2000 വർഷങ്ങൾക്കപ്പുറമായിരുന്നു യേശു ഭൂമിയിൽ ജീവിച്ചത്. അദ്ദേഹം ജീവിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് മുൻപാണ് മോശ ജീവിച്ചത്. ആകയാൽ ഇപ്പോൾ നമ്മുടെ കാലഘട്ടം കൂട്ടിയാൽ ഏറെക്കുറെ 3500 വർഷങ്ങൾക്ക് മുൻപാണ് മോശ ഈ വാക്ക് പറയുന്നത്. 2000 മുൻപാകതാൻ അരുമനാഥർ യേശു ജീവിത്താൻ അവരുടെ കാലത്തുക്കും 1500 മുൻപാകതാൻ മോശേബിൻ കാലം. ആകവേ കാലത്തെ നാം കൂട്ടി പാർത്താൽ ഇപ്പോഴത് 3500 കഴിത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച്
പഴയ നിയമത്തിലെ പ്രവാചകണത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു ഈ മോശ. തീർക്കദർശന പുസ്തകത്തെ നാം വാസിക്കുമ്പോൾ ഇത് പഴയപാട്ട് തീർക്കദർശികളെ മികം സിരന്തവനായി മോശ കാണപ്പെട്ട ആഹാരം തേടി മിസ്രയീമിലേക്ക് പോയ ഇസ്രായേലിയ വംശത്തിലെ ലേവി ഗോത്രത്തിൽ ഒരു അടിമ കുടിലിൽ ജനിച്ച ഒരു കുഞ്ഞാണ് ഈ മോശ എന്ന് പറയുന്നത്. ആഹാരത്തെ തേടി എഹിത്തു പോണതാണ് ഇസ്രായേൽ ജനത്തിലെ ലേവി കുടുംബത്തിലെ ഒരു ഏളയാണ്, ഒരു കുടുംബത്തിലെ കുടിസയിൽ പിറന്നവനാണ് ഇന്ന് മോശ. ബൈബിളിൽ മറ്റാർക്കും ഈ മോസസ് എന്നുള്ള പേരില്ല. വേദാഗമത്തിൽ വേറൊരുവർക്കും ഇന്ന് മോശന്റെ പേരിടപ്പെടില്ല. ഇത് ഇസ്രായേലിയ പേരായിരുന്നില്ല, അക്കാലത്തെ ഈജിപ്റ്റുകാരുടെ പേരായിരുന്നു മോസസ്. ഇന്ന് പേര് ഇസ്രായേലുടെ പേരുമല്ല, അന്ത നാട്ടുകളിലെ എഹിത്യരുടെ വളങ്ങപ്പെട്ട മോശയുടെ സമാന്തരമായി ജീവിച്ച മറ്റൊരു ഫറവോൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് റാംസസ് എന്നായിരുന്നു. മോശയൻ കാലത്തിൽ വാഴ്ന്നതാണ് ഒരു ഫറവോൻ ഇരുന്നാർ, അവരുടെ പേര് റാംസസ്. റാംസസ് മോസസ് ഇതൊക്കെ ഈജിപ്റ്റുകാരുടെ പേരായി. റാംസസ് മോസസ് ഇതെല്ലാം എഹിത്യരുടെ പേരുകൾ. ഈ മോശ ശിശുവായി ജനിച്ചു. അന്നമ്മ കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞു, ഇവനൊരു ദിവ്യ സുന്ദരനാണ്. ഇവൻ മോശ ഒരു കുഴന്തയായി പിടന്നപ്പോൾ തായ് കുഴന്തയെ പാത്ത് സ്വന്നാൽ അധിക സൗന്ദര്യം ഉള്ളവൻ, അവനൊരു ദിവ്യ സുന്ദരനാണ് എന്ന് അമ്മ പറയുക. തായ് സ്വന്നാൽ ഇവിടെ എവ്വളവും അഴകായ സൗന്ദര്യമുള്ളവനായിരിക്കും. മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അക്കാലത്ത് ഈ മോശയുടെ അപ്പനും അമ്മയും അടിമയായി കരയിലും അരമനയിലും അന്തപുരത്തിലും കൊട്ടാരത്തിലും ഒക്കെ വേല ചെയ്ത് ഒരു വിശ്രാമമോ ഒരു പോഷകാഹാരമോ ഒന്നും കിട്ടാത്ത ഈ അടിമക്കുടിലിൽ ജനിച്ച കുഞ്ഞ് അക്ഷരീയമായി സൗന്ദര്യമുള്ളവനായിരുന്നില്ല. എഴുത്തിൻപടിയാക നാം ചിന്തിക്കുന്ന വേളയിലെ ഏളകളായി അടിമകളായി പാർവോൺ അരമണയിലും ചുറ്റുപുറത്തിലും തങ്ങളുടെ ജീവിതത്തെ കളിക്കുംപടി പലവിധങ്ങളും ഏൽമയും താഴ്മയുമാണ് ജീവിതത്തെ ചെയ്തു കൊണ്ടിരുന്നതാണ്. ഇന്ന കുടുംബത്തിൽ പിറന്നതാണ് മോശ. എഴുത്തിൻപടി ഒരു അളകുള്ളവൻ എന്ന് സൊല്വതർക്കില്ലേ? പക്ഷേ ആ കൊച്ചു കുഞ്ഞിനെ കണ്ടിട്ട് അമ്മ പറഞ്ഞു, ഇവനൊരു ദിവ്യ സുന്ദരനാണ്. ആനാൽ ഇന്ന് സിറു കുളന്തയെ കണ്ട് തായ് സൊല്ലുകാർ അധിക അളകുള്ളവൻ. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മോശ പല വഴികളിൽ യാത്ര ചെയ്തു. താനെ ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു. ഇനിയും ചില നാളുകൾ താൻ സൈന്യാധിപനായിരുന്നു. അധികം വൈകും മുമ്പ് താൻ ഒരു കൊലപാതകനായി. പിന്നീട് അന്യദേശത്തെ കൂടിപ്പോയി. 40 വർഷം ഒരു ആടിനെ തീറ്റ് നാട്ടിടയനായി. പല വ്യത്യാസമാണ് സൂഴ്നിലയിൽ മത്തിയിലെ നടത്തപ്പെട്ടതാണ് മോശ. ഇപ്പോഴത് എഗിപ്ത് രാജാവിൻ അരമണയിൽ കൊണ്ടുപോകപ്പെട്ടാൽ പല പരീക്ഷകളെ മേൽക്കൊണ്ടാൽ അന്തിടത്തിൽ ഉയർത്തപ്പെട്ട് സേനയിൽ അധിപനായി മാറിനാർ. കൊഞ്ചം കാലം താമതിയാമൽ കൊലപാതകനായി മാറിനാർ. വീട്ടെ വീട്ട് ദേശത്ത് വിട്ട് ഓടിപ്പോനാർ. അവർ സഞ്ചരിച്ച ഇടത്തിലെ ഒരു ആട്ട് മെയ്പ്പനാകെ അവർ ജീവനം ചെയ്തുകൊണ്ട് വയസ്സെൺപതോളമായി താൻ തടിച്ച നാവുള്ള മനുഷ്യനാണെന്നും തന്റെ സഹോദരനായ അഹരോൻ അല്ലെങ്കിൽ ലേവി തന്നെക്കാളും പ്രാപ്തനാണെന്നുള്ള ഒരു അറിവിന് മോശ ഉടമയായി തീർന്നപ്പോൾ ദൈവം തന്നെ ഈ മഹത്വമേറിയ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. വയത് 80 തന്നുടേ നാവ് തിക്കുവായുള്ള നാവെന്നും പേസയല കഷ്ടമാണ് സൂഴ്നില എന്നും അവൻ അറിവിത്ത് തന്നുടേ സഹോദരൻ ആയി ആരോൺ മികവും ചെറുപ്പ് വായ്ന്തവൻ തിരമൈ വായ്ന്തവൻ എന്നും അവൻ തൻ വായിനാൽ അറിക്കെ ചെയ്തു പോതാൻ ആണ്ടവരുടെ മഹത്വമാണ് ഉളിയത്ത് അവനെ ഏറിയ വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാഗത്ത് സഹോദരൻ അഹരോനും മറുഭാഗത്തു സഹോദരി മിരിയാമും നിൽക്കുമ്പോൾ ഈ കുഞ്ഞു ജനിച്ചപ്പോൾ അമ്മ പറഞ്ഞ അതേ വാക്ക് യഹോവ ഇറങ്ങി വന്ന് പറഞ്ഞു, ഭൂതലത്തിൽ ഇവനെ പോലെ ഒരു സൗമ്യനെ ഞാൻ കണ്ടിട്ടില്ല. അനേക വരണുകൾക്ക് പിൻപാക ഇടതുപുറം തൻ സഹോദരൻ കൊണ്ടിരിക്ക, വലതുപുറം തന്നുടിയ അക്ക സഹോദരൻ കൊണ്ടിരിക്ക. സിറു കുളന്തയായിരുന്നപ്പോൾ തായ് എടുത്തുറത്ത അതേ വാർത്തകളെ ആണ്ടവർ എടുത്തു സ്വന്നാർ. ഭൂമിയിലെങ്കും മോശയെ പോലെ സാന്തഗുണമുള്ളവൻ ഇല്ലേ? അമ്മ അന്ന് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൻ ദിവ്യ സുന്ദരനാണ്, ആ സൗന്ദര്യം ഭൂതലത്തിൽ ഏറ്റവും വലിയ സൗമ്യതയാണ്. അമ്മ പറഞ്ഞു, വർഷങ്ങൾക്കുള്ളിൽ അമ്മ മരിച്ചുപോയി. പക്ഷേ കേട്ട അഹരോനും മിരിയാമും ഒരിക്കൽ കൂടെ ദൈവത്താൽ കേട്ടു, ഭൂതലത്തിൽ ഇവനെ പോലൊരു സൗമ്യനില്ല. കുളന്തയായിരുന്നപ്പോൾ തായ് സൊന്നാർകൾ, ഭൂമിയിൽ എങ്കും ഇവൻ മികവും അളകുള്ളവനായിരുന്നാൻ അളകുള്ളവനായിരിക്കാൻ എന്നാൽ അന്ന് സ്വന്ന തായ് മരിത്തു പോനാർകൾ. വർഷങ്ങൾ ഉരുണ്ടോടിനെ തായിൻ അതേ വാർത്തകളെ കേട്ടതാണ് ഇന്ന് സഹോദരനും സഹോദരി ഇപ്പോൾ ആണ്ടവർ വായിനാളെ കേൾവിപ്പെടുക. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവിക പദ്ധതികൾ ഇങ്ങനെയാണ്.
നാം പുതുജനനം പ്രാപിച്ചപ്പോൾ ദൈവം നമ്മിൽ എന്ത് കണ്ടിരിക്കുന്നുവോ അത് നമ്മിൽ നിവർത്തിച്ചു തരുവാൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഉങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും എടുക്കരുതാണ് ദിവ്യമാണ് നോക്കം ഇതുതാണ്. നാം മറു പിറപ്പ് ആണ്ടവർക്കുൾ പെട്ടപ്പോഴത് ആണ്ടവൻ നമുക്കുള്ള എതെ കണ്ടാരോ അതെ നിറവേറ്റിത്തര ആണ്ടവർ ഉണ്മയുള്ളവർ. അതിനിടയിൽ ഒരുപാട് ഉയർച്ചയും താഴ്ചയും ജീവിതത്തിന്റെ പരാജയങ്ങളും പാകപ്പിഴകളും നിന്ദിക്കപ്പെട്ട അവസ്ഥയും അലയുന്നതും ഒക്കെ ഉണ്ടായി. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസൻ. ദൈവം പറഞ്ഞു ഇവൻ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗമ്യനാണ്. ഇതിനിടയിൽ എത്രയോ ഉയർവുകളും താഴ്വുകളും തോൽവികളും പിളവുകളും പലവിധമാണ് കഷ്ട തുൻപങ്ങൾ എല്ലാം കടന്നു പോക നേരിട്ടത് എന്നാലും വാഗ്ദത്തം ചെയ്ത ദൈവൻ ഉണ്മയുള്ളവർ. ആണ്ടവർ സ്വന്നാർ ഭൂമിയിൽ എങ്കും ഇവൻ ശാന്തഗുണമുള്ള ദൈവം. നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു തരും. നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. ദൈവം നമുക്ക് ചെയ്തതാണ് വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മെ അളയിത്തവർ ഉണ്മയുള്ളവർ. ഇപ്പോൾ നാം ഒരു തിരുവെഴുത്ത് വായിച്ചു കേട്ടു. മോശ പറയുകയാണ്, ദൈവമേ സകല വിശുദ്ധന്മാരും നിന്റെ കരത്തിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു വേദവസ്തനത്തെ വാസിക്ക കേട്ടോ. മോശേ സൊല്ലുകാർ അവരുടെ പരിശുദ്ധവാൻകൾ എല്ലാവരും നമ്മുടെ കയ്യിൽ എടുക്കാറുകൾ. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുക. സകല പരിശുദ്ധവാൻകളും അവരുടെ കൈകളിൽ എടുക്കാറുകൾ. അല്പസമയം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ വിശുദ്ധന്മാർ എന്തിനിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. കൊഞ്ച നേരം ദൈവസമൂഹത്തിലെ ഏ നിന്ദ പരിശുദ്ധവാൻകൾ ദൈവയുടെ കയ്യിൽ എടുക്കാറുകളെ നാം ചിന്തിപ്പോം. സകല വിശുദ്ധന്മാർ, ഓൾ സെന്റ് എന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ക് എല്ലാ പരിശുദ്ധവാൻകൾ എന്നതാണ് പദം താൻ കൊടുക്കപ്പെട്ടിരിക്കുന്നത്. സകല വിശുദ്ധന്മാരും എന്ന് പറയുമ്പോൾ തിരുവഴുത്തടിസ്ഥാനത്തിൽ നമുക്കതിനെ മൂന്ന് ദിശകളിൽ നിന്ന് വീക്ഷിക്കാം. എല്ലാ പരിശുദ്ധവാൻകൾ എന്ന് ചൊല്ലുമ്പോഴത് വേദാഗമത്തിന് വെളിച്ചത്തിൽ മൂന്നാക പിരിക്കലാം. ഒന്നാമത് വിശുദ്ധന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. മുതലാവത് പരിശുദ്ധവാൻകൾ എന്ന് ചൊല്ലുന്നത് ദേവദൂതർകൾ. സകല ദൂതന്മാരും ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. സകല ദൂതർകളും ഇന്ന് ദൈവനുടിയ കയ്യിൽ എടുക്കുകാർ. ദൈവം എന്ത് ആജ്ഞ കൽപ്പിക്കുന്നുവോ അതനുസരിക്കുവാൻ ദൂതന്മാർ ദൈവകരങ്ങളിൽ ഇരിക്കുക. ആണ്ടവർ എന്ന കട്ടളി കൊടുക്കുകാരോ കട്ടളി നിറവേറ്റുംപടി ദൂതർകൾ ഇതോ കത്തുടെ കയ്യിൽ എടുക്കുകാർ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നു അവൻ ആയിരം ആയിരം വിശുദ്ധന്മാർക്കിടയിൽ നിന്ന് വന്നു എന്ന്. ആകവേദാൻ വേദം സൊല്ലുകരുത് അവരായിരം പതിനായിരമാണ് പരിശുദ്ധവാൻകൾ മധ്യയിൽ നിന്ന് വന്നാരൻ. സകല ദൂതന്മാരും വിശുദ്ധന്മാരാ. സകല ദൂതർകളും പരിശുദ്ധവാൻകൾ. അവർ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. അവർക്ക് ദൈവനുടെ കയ്യിലെടുക്കാറുകൾ. രണ്ടാമത് വിശുദ്ധന്മാരെന്ന് പറയുന്നത് രണ്ടാമത് പരിശുദ്ധവാൻകൾ എന്ന് ചൊല്ലുമ്പോൾ ആദാം തുടങ്ങി ഇന്ന് വരെയും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞുപോയ ആ ഭക്തന്മാരുടെ ആത്മാക്കളാണ്. ആദാം തുടങ്ങി ഇന്ദ്രവരേക്കും ദേവന്മേൽ നമ്പിക്ക വെയ്ത്ത് ജീവിത്ത് മറയുന്നു പോണ അപ്പൊട്ടിപ്പെട്ട പരിശുദ്ധമാരുടെ ആവികൾ താൻ. അവരാരും നശിച്ചു പോയിട്ടില്ല. അവരിൽ ഒരുവരും അഴിഞ്ഞു പോകവില്ല. അവർ മരണത്തിരശയിലേക്ക് അപ്പുറം മറഞ്ഞുപോയി. അവർ മരണമെങ്കിലാണ് തിരയ്ക്ക് അപ്പുറം മറയുന്ന മുൻഗാമികളായ എത്രയോ വിശുദ്ധന്മാർ, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ മരണത്തിരശയിലേക്ക് അപ്പുറം പോയി. മുന്നോറുകളായ എത്രയോ പരിശുദ്ധവാനുകൾ, പെറ്റോർകൾ, ഉറവിനുകൾ നം മുന്നാക കാണപ്പെട്ടതാണ്. അരുമയാണ് എത്രയോ പേർ മരണമെങ്കിലത്രയും കടന്നു പോണാറുകൾ. അവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവർ മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് ദൈവകരങ്ങളിൽ വിശ്രമിക്കുക. അവർ ഒരുവരായാലും അഴിഞ്ഞു പോകവില്ലേ. അവർ മരണത്തിൻ മൂലമാക മറയുന്നത് ആണ്ടവരുടെ തിരുക്കൈയിലെ ഇളയപ്പാറുകാർ. പോയി വിശ്രമിച്ചു കൊള്ളുവീൻ എന്നുള്ള ശബ്ദം കേട്ട് അവർ ദൈവകരങ്ങളിൽ വിശ്രമിക്കുക. പോയി ഇളയപ്പാറുകൾ എന്നൊരു സത്യം കേട്ട് ദൈവന്റെ കയ്യിൽ ഇളയപ്പാറുകാർ. മൂന്നാമതായി വിശുദ്ധന്മാരെന്ന് പറയുന്നത് ഇന്ന് യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ജീവിക്കുന്നവരാണ്. മൂന്നാമതാക പരിശുദ്ധവാനുകൾ എന്ന് ചൊല്ലുമ്പോഴത് യേശുവിന്റെ രക്തത്താലെ കിരയമായി മീക്കപ്പെട്ട് ഇന്ന് ആണ്ടവരുടെ തിരുക്കൈയിലിരുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിലാണ്. സകല പരിശുദ്ധവാനുകളും ആണ്ടവരുടെ കയ്യിൽ. സകല ദൂതന്മാരും നമ്മുടെ ദൈവത്തിന്റെ കരത്തിലാണ്. സകല ദൂതർകളും നമ്മുടെ ആണ്ടവരുടെ കയ്യിൽ. മരിച്ച് മൺമറഞ്ഞുപോയ സകല ഭക്തന്മാരും ദൈവത്തിന്റെ കരങ്ങളിലാണ്. മരിച്ച് മറയുന്നു പോണ സകല പരിശുദ്ധവാനുകളും ആണ്ടവരുടെ കയ്യിൽ. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും നാനും കത്തുടെ കയ്യിൽ. ദൈവത്തിന്
ചിന്തിച്ചു തീർപ്പാൻ സമയം പോരാ എല്ലാവറ്റയും വിരിവാക ഇന്ന് സുരുക്കമാണ് നേരത്തിൽ ചിന്തിക്ക മുടിയാതെ ദൈവത്തിന്റെ കരങ്ങളിൽ
വിശുദ്ധന്മാർ സൂക്ഷിക്കപ്പെടുകയാണ് ദൈവമുടിയ കരങ്ങളിൽ പരിശുദ്ധവാൻകൾ പാതുകാക്കപ്പെടുകരാ ഒന്നാമത് അവർ ദൈവത്തിന്റെ കരങ്ങളിൽ ആയിരിക്കുന്നത് സൂക്ഷിക്കപ്പെടുവാനാണ് മുതലാമതാക ഇവർ ആണ്ടുടേ കരത്തിൽ ഇരുപ്പതേ പാതുകാപ്പുക്കാകത്താൻ രണ്ടാമതായി ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്നത് അവർ പണിയപ്പെടുവാൻ വേണ്ടിയാണ് രണ്ടാമത് അവർ ഒരു കട്ടപ്പെടുമ്പടിയാ കത്തുടെ കയ്യിൽ ഇരിക്കുന്നാർകൾ മൂന്നാമതായി അവർ ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്നത് തക്ക സമയത്ത് അവർ ഉയർത്തപ്പെടേണ്ടതില്ല മൂന്നാമതാക ഏറ്റ കാലത്തിൽ ഉയർത്തപ്പെടുമ്പടി അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഒന്നാമത് അവർ സൂക്ഷിക്കപ്പെടേണം മുതലാമത് കാക്കപ്പെട വേണ്ടും രണ്ടാമത് അവർ പണിയപ്പെടേണം ഇരണ്ടാമത് കട്ടപ്പെട വേണ്ടും മൂന്നാമത് അവർ ഏറ്റവും ഉയരങ്ങളിലേക്ക് ഉയർന്നു വരേ മൂന്നാമതാക മികമുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെട വേണ്ടും ആകയാൽ സകല വിശുദ്ധന്മാരും ചെറിയവരും വലിയവരുമായ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുക ആകവേ സ്ത്രീവരിലും പെരിയവരിലുമാകിയ എല്ലാ പരിശുദ്ധവാൻകളും കത്തുടെ കയ്യിൽ ഇരിക്കുന്നാർ നാം എല്ലാം ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുക നാം എല്ലാവരും കത്തുടെ കയ്യിൽ ഇരിക്കുന്നു ആ കരത്തിൽ നിന്ന് ഒരു ദുഷ്ടനും നിന്നെ വലിച്ചു പറിക്കത്തില്ല അന്ത കയ്യിൽ നിന്ന് ഒരു പൊള്ളാതവനും ഉണ്ണെ പിരിത്ത് പിടിക്കാൻ പോടിയ ആ ദൈവിക പദ്ധതിക്കെതിരെ ഈ പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തിന് നിന്റെ പ്രാണനെ തൊടാൻ ഒക്കത്തില്ല അന്ത ദൈവന്റെ നോക്കത്തു കൊണ്ടാകെ ഈ പ്രപഞ്ചത്തിന് വല്ലമയോ എന്ത വിധത്തിലും തൊട മുടിയ നീ ദൈവത്തിന്റെ ബലമുള്ള കരത്തിലാണ് ഇരിക്കുന്നത് നീ ആണ്ടവരുടെ ബലത്ത കരത്തിൽ ഇരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ഒരു ദിവസം ഈ ദൈവത്തിന്റെ കരം കണ്ടിട്ട് അതിന്റെ പ്രാപ്തിയെ കുറിച്ച് പറയുക ഒരു നാൾ യെശയ്യാ തീർക്കദർശി ഇന്ത കയ്യെ കണ്ട് അതിനുടേ തകുതിയെ കുറിച്ച് സൊല്ലുകരാ പ്രവാചകൻ പറയുന്നു ഭൂമിയിലെ വെള്ളം കൈക്കുള്ളിൽ അവൻ നിർത്തി ഭൂമിയുടെ നീർത്തുളികളെ കയ്യിലെടുക്കാറുണ്ട് സൊല്ലുകരാ ഈ കപ്പിലെ വെള്ളം എന്റെ കൈക്കുള്ളിൽ ഒഴിച്ചാൽ അരക്കപ്പ് വെള്ളം എന്റെ കൈക്കുള്ളിൽ നിൽക്കത്തില്ല ഇന്ത കപ്പിൽ ഇരിക്കുന്ന തണ്ണീർ എൻ കയ്യിൽ ഊറ്റിനാൽ അരക്കപ്പ് തണ്ണീർ കൂടെ നിൽക്കാം അതിങ്ങനെ ഇച്ചിട്ട് താഴേക്ക് വീണുകൊണ്ടേയിരി ഇതിപ്പിടി ഓട്ടയിൽ ഒഴുകി ഒഴുകി പോയി വിടും എന്നാൽ ദൈവത്തെ കുറിച്ച് തിരുവെഴുത്ത് എന്നാണ് പറയുന്നത് ആണ്ടവരെ കുറിച്ച് വേദം എന്നെ സൊല്ലുകരുത് അവൻ ഭൂമിയിലെ വെള്ളം കൈക്കുള്ളിൽ നിർത്തി ഭൂമിയിൽ ഇരിക്കുന്ന തണ്ണീരെല്ലാം കൈക്കുള്ള ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും ജലമാണ് ഭൂമിയിലെ നാലിൽ മൂന്ന് പകുതിയും വെള്ളം മുഴുവൻ കൈക്കുള്ളിൽ നിർത്തി അന്ത തണ്ണീർ മുഴുത് കൈക്കുൾ വെയ്ത്തിരിക്കുന്ന അറ്റ്ലാന്റിക്കിലെയും പസഫിക്കിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബിയൻ കടലിലെയും ഗംഗയിലെയും യമുനയിലെയും പമ്പയിലെയും എല്ലാ വെള്ളവും കൂടെ കൈക്കുള്ളിൽ നിർത്തി പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ ഓഷൻ എല്ലാ വിധമായ നദികൾ ഇന്ത്യ ഭാരതദേശത്തിലെ സകല നദികളും അവർ കയ്യിൽ വെയ്ത്തിരിക്കാർ നിങ്ങളുടെ മനസ്സിൽ ആ കരം ചിന്തിക്കാൻ ഒക്കുമോ ഒണ്ട് അന്ത കരത്തെ ഉങ്ങളുടെ കർപ്പണയിൽ കൊണ്ടുവരാൻ മുടിക്കരുത് നമ്മുടെ കയ്യിൽ അരക്കപ്പ് വെള്ളം നിൽക്കത്തില്ല നമ്മുടെ കയ്യിൽ അരക്കപ്പ് തന്നെ നിൽക്കരുത് പക്ഷേ ദൈവം തമ്പുരാന്റെ കരത്തിൽ ഈ ഭൂമിയിലെ മുഴുവൻ വെള്ളവും കൂടെ നിന്നെന്നാണ് യെശയ്യാവ് പറയുന്നത് ആണാൽ ആണ്ടവരുടെ കയ്യിൽ ഭൂമിയിൽ ഇരിക്കുന്ന സകല തണ്ണീർ നിൽക്കരുത് എന്ന് യെശയ്യാ ഈ ആകാശം ഇതുവരെയും ആരും അളർന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ഇന്ത വാണത്തെയും ഒരുവരായാലും അളന്ന് അതൻ കണക്ക് ഇതുവരെയും സ്വല്ല മുടിയവില്ലേ അത്ര ഒരുപാട് പുരോഗമിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ആകാശത്തെ ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞ അറിവിയൽ വളർച്ചി അകണ്ട് വിരിന്ന് വളർന്നിരിക്കുന്നത് ഉണ്മൈതാനാണാലും ആകായത്തെ അളക്ക് ഒരുവരാളും കൂടാതെ ദൈവം തമ്പുരാൻ ആകാശം അളന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ആണാൽ നമ്മുടെ ആണ്ടവർ ആകായത്തെ അളന്നത് എപ്പിടി തെരിയുമോ യെശയ്യാവ് പറയുന്നു അവൻ കൈ കൊണ്ട് ഇങ്ങനെ ചാണുപോലെ പിടിച്ച് അവൻ ആകാശത്തിന്റെ അറുതികളെ അളന്നു കൈയിൻ വിരലിനാലെ ചാണളവാക അവർ ആകായത്തിന് അളവെ അളന്താറിന്റെ ഇങ്ങനെ കൈ കൊണ്ട് ഈ കൈക്കുള്ളിൽ അളന്ന് നിർത്തിയെന്നാണ് പറയുന്നത് എത്ര ചാണുണ്ടെന്നുള്ളത് ദൈവം നമ്പുരാൻ അറിയാം ഇന്ത കൈക്കുള്ളാക അവർ അളന്താറാം എത്ര ചാൺ ഇരിക്കരുത് അവർക്ക് തെരയും ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ഹിമാലയത്തിന്റെ ഏറ്റവും ടോപ്പിൽ 7400 അടി പൊക്കമുള്ള ഈ ഹിമാലയം എത്ര കിലോ ഉണ്ടെന്ന് നമ്മുടെ ദൈവം നമ്പുരാൻ വെള്ളിക്കോല് കൊണ്ട് തൂക്കിയെന്നാണ് ബൈബിൾ 7400 അടി ഉയരമുള്ള ഉലകത്തിലെ മികവും ഉന്നതമാണ് ഉയർന്ന ഇന്ത ഹിമാലയൻ മൗണ്ടൻ എവറസ്റ്റ് അന്ത ശിഖരത്തെ ഇത് എവ്വളവ് ഇന്ത മലയുടെ എടയിരുക്കും എന്ന് തമ്മുടെ വെള്ളിത്തരാസിലെ അവർ അളക്കാ പറയുന്നു അവൻ വെള്ളിക്കോല് കൊണ്ട് പർവ്വതങ്ങളെ തൂക്കി നോക്കി അവർ വെള്ളിക്കോലിനാലേ പർവ്വതങ്ങളെ അളന്ന് തൂക്കി പാർക്കാർ വീണ്ടും യെശയ്യാവ് പറയുന്നു അവൻ ഭൂമിയിലെ പൊടി നാഴിക്കുള്ളിൽ അളന്നു നോക്കി അവർ ഭൂമിയിൽ ഇരിക്കരുതാണ് പൊടിയെ ഇവിധമാ അളക്കരാർ എന്ന് സൊല്ലുകരാ ഏഷ്യ ഭൂഖണ്ഡത്തിൽ എത്ര പൊടി ഉണ്ടെന്ന് തമ്പുരാൻ നാഴിക്കുള്ളിൽ അളന്നു നോക്കി ഏഷ്യ ഇന്ത് കോണ്ടിനെന്റിലെ എവ്വളവ് മണ്ണ് ഇരിക്കുന്നത് എന്നതേ നമ്മുടെ ആണ്ടവർ അളന്ന് പാർക്കുക അമേരിക്ക എത്ര പൊടിയുണ്ടെന്നുള്ളത് തമ്പുരാൻ അളന്നു വെച്ചു അമേരിക്കാവിലെ എവ്വളവ് മണ്ണ് ഇരിക്കുന്നത് എന്നത് ആണ്ടവർ അറിഞ്ഞു വെച്ചിരിക്കുക സംശയം തോന്നുന്നു ആ വാക്യം കണ്ടോ പ്രവചനം യെശയ്യാവ് 40:12 വായിച്ച തണ്ണീരുകളെ തമതു കൈപ്പിടിയാൽ അളന്ന് വാനങ്ങളെ ജാനളവായി പ്രമാണിച്ച് ഭൂമിയിൻ മണ്ണെ മരക്കാലിൽ അടക്കി പർവ്വതങ്ങളെ തുലാക്കോലാലും മലകളെ തരാസാലും നിർത്തവർ യാർ തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും
ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാടിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, കണ്ടവർക്ക് മയമുണ്ടാകട്ടും. നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചു തീർക്കാൻ ഒക്കുമോ? ഇവകളെയും നമ്മുടെ മനസ്സിലെ ചിന്തിക്ക മുടിയുമോ? നമ്മൾ ഒരു 1000 ജന്മം എടുത്ത് ഭൂമിയിൽ വന്നാലും നമ്മുടെ മനസ്സിനുള്ളിൽ ഇത് ചിന്തിച്ചു തീർക്കാനോ? 1000 ജന്മം എടുത്ത് ഭൂമിയിൽ പിറന്നാലും നമ്മുടെ മനസ്സിലെ വിളി എണ്ണിയേലാത്. നമുക്ക് ഒരുപാട് പഠിത്തമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും 10 ഒക്കെയുള്ള അക്ഷരം പറഞ്ഞാൽ നമ്മൾ ഒറ്റ 10, 100, 1000, 10,000, 10,000 എണ്ണിയല്ലേ പറയുന്നത്? നമുക്ക് അധികം എവ്വളവ് പഠിപ്പുണ്ട് സ്വന്നാലും അധികം എണ്ണുക്കയിൽ സൈബറുമാണാൽ നാം കൂട്ടി കൂട്ടി താൻ സ്വല്ല മുടി. ഒരു 5 അക്കത്തിനപ്പുറം വന്നാൽ നമ്മൾ ഇടതോ സൈലോട്ട് എണ്ണീട്ടാ പറയുന്നത്. 5 എണ്ണിക്കയ്ക്ക് മേലെ ഇത് കൂടുമാണാൽ ഒരു ഭാഗത്തിലും ദേ കൂട്ട ആരംഭിക്കും. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുക, സകല പരിശുദ്ധവാനുകളും ആണ്ട് ഒരു കയ്യിൽ എടുക്കാർ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്ര ബഹുത്വമായ ഇത്ര വലിപ്പമേറിയ ആ കരത്തിൽ നിന്ന് ഒരു ദുഷ്ടൻ നിന്നെ വലിച്ചു പറിക്കുമോ? ഇന്ന് മാളി നേരത്തെ നാ ഉങ്ങളെ പാർത്ത് കേൾക്കുരേൻ, ഇവളവ് പെരിയ ഇവളവ് മികുതിയാണ് ഇന്ന് പലത്ത കരത്തിലിരുന്ന് എന്ത് തുന്മാർക്കനായി പൊല്ലാതവനായി ഉന്നെ പിടിഞ്ഞെടുക്ക മുടിയുമോ? ഞാൻ എന്റെ ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുകയാണ്, ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും എന്റെ പ്രാണനെ തൊടാൻ ഒക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ വലുത് കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ആ വചനം വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ബലപ്പെട്ട ഒരു കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ബലമുള്ള ഒരു കരത്തിലിരിക്കുന്നു. ഇപ്പോൾ ആ കരത്തിന്റെ ചെറിയൊരു രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ വരച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്റെ കരത്തെ കുറിച്ചതാണ് സിറു കുറിപ്പ് ഉള്ളത്തിൽ പറയുന്നതിനെ. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കും, സകല പരിശുദ്ധവാൻകളും അവർ കയ്യിലെടുക്കാണ്. എന്തിനു വേണ്ടി? എതർക്കാകെ? അവർ സൂക്ഷിക്കപ്പെടുവാൻ, പാതുകാക്കപ്പെടുംപടി. നമ്മളെല്ലാം ദൈവത്താൽ സൂക്ഷിക്കപ്പെടേ, നാം എല്ലാവരും ദൈവനാൽ കാക്കപ്പെട വേണ്ടി. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഏബ്രഹാം ലിങ്കൻ. അമേരിക്കയുടെ 16-ാമത് പ്രസിഡന്റ് ആ എബ്രഹാം ലിങ്കൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് അമേരിക്കയിലെ അടിമ കച്ചവടം നിർത്തൽ ചെയ്തത്. അവരുടെ കാലത്തിലാണ് അമേരിക്കയിലെ ഇന്ന് അടിമകളെ വിൽക്കുന്ന വ്യാപാരം നിർത്തപ്പെട്ടത്. അതിനാൽ രാജ്യത്ത് ഭയങ്കര ആഭ്യന്തര കലഹമുണ്ടായി. അതിലെ രാജ്യത്തിലെ പെരിയ ഒരു ഇണക്കലവരം ഉണ്ടായി. തന്റെ സൈനിക ശക്തി കൊണ്ട് ആഭ്യന്തര കലഹം അടിച്ചൊതുക്കാൻ കഴിയാതെ ഒരവസ്ഥ വന്നു. അവർ തനക്കിരുക്കുന്ന പടൈബലത്തിനാലേ ഇന്ന് ഇണക്കലവരത്തെ അടക്ക മുടിയാത സൂഴ്നിലെ ഒരു രാത്രിയിൽ താൻ ആ വൈറ്റ് ഹൗസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായി. ഒരു നാൾ തന്നുടിയ അന്ത വെള്ള മാളികയിൽ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. തനക്ക് പിന്നാകെ ഒരു സത്തം തുണിത്തത്, യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃതാ ജാഗരിക്കുന്നു. കത്ത് നഗരത്തെ കാവാ രാഗിൽ കാവലാല വിരിത്തിരിക്കരുത് വൃതാ. താൻ ഇങ്ങനെ ചുറ്റും നോക്കി, ആരാണ് ഇത് പറയുന്നത്? അവൻ ചുറ്റിലും തിരുവി പാർത്ത വീണ്ടും ആ ശബ്ദം ശക്തിയോടെ കേട്ടു, യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃതാ ജാഗരിക്കുന്നു. കത്ത് നഗരത്തെ കാവാ രാഗിൽ കാവലാല വിളിത്തിരിക്കരുത് വൃതാ എന്ന് പെരുന്തുണിയോടെ വീണ്ടും തുണിത്തത്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം അമേരിക്കൻ ജനതയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ സൂക്ഷിക്കാനൊക്കത്തില്ല, നമ്മുടെ ആശ്രയം ദൈവത്തിലാണ്, നമ്മുടെ ദൈവം നമ്മുടെ പട്ടണത്തെ സൂക്ഷിക്കും. മറ്റ് മറുനാൾ അധികാളിലെ തന ജനങ്ങളെ പാർത്ഥിവിധമായി അറിയിത്താർ, നാൻ ഉങ്ങളെ പാതുകാക്ക മുടിയാതെ നമ്മുടെ പാതുകാപ്പ് ദേശത്തിന്റെ പാതുകാപ്പ് കത്തുടിയ കൈകളിൽ ഇരിക്കരുത്. ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ, ആണ്ടവൻ നമ്മെ പാതുകാക്കട്ടെ. ദൈവം നമ്മെ സൂക്ഷിക്കുമ്പോൾ, ആണ്ടവൻ നമ്മെ കാക്കുമ്പോൾ, ആ കരങ്ങളിൽ നമ്മെ സൂക്ഷിക്കുമ്പോൾ, അവിടെ കരത്തിൽ നമ്മെ കാക്കുമ്പോൾ, നമ്മുടെ കരങ്ങൾക്കുള്ളതുപോലെ 5 വിരലുകൾ ദൈവത്തിന്റെ കരത്തിനുണ്ട്. നമ്മുടെ കയ്യിൽ ഇരിക്കരുത് പോലെ 5 വിരലുകൾ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന സൂക്ഷിപ്പുകളും 5 നിലവാരത്തിലായി. അപ്പടിയാണ് ദേവനങ്ങൾക്ക് തരുകിര പാതുകാപ്പും 5 വിധങ്ങളിൽ. അതിലൊന്നാമത്തെ സൂക്ഷിപ്പ് ഇടയൻ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കും പോലെയാ. അതിൽ മുതൽ തരം എന്നവന്റെ കേട്ടാൽ ഒരു മെയ്പ്പൻ മന്ദയെ എപ്പടി കാക്കുകാണോ അതുപോൽ. പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാ. പേതൃ നിരുപത്തിൽ വിധം എഴുതുകര. 1 പത്രോസ് 2:26. 1 പേതൃ 2:26. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, 25-ാം വസനത്തിൽ ഇപ്പടി സൊല്ലുക, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു ആടുകളെ പോലെ. എന്നാൽ ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനായ ഇടയന്റെ അടുക്കൽ നിങ്ങൾ വന്നിരിക്കുക. ഇപ്പോഴോ ഉങ്ങൾ ആത്മാക്കൾക്ക് മെയ്പ്പനും കൺകാണിയുമാണവരിടത്തിൽ തിരുപ്പപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു നല്ല ഇടയനാണ്, നമ്മുടെ ആണ്ടവർ നല്ല മെയ്പ്പ്. അവൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത നല്ല ഇടയനാണ്, ആടുകൾക്കാകെ തൻ ജീവനെ കൊടുത്ത നൽമെയ്പ്പ്. അവൻ ഒന്നിനു വേണ്ടി
ചുറ്റി തിരിഞ്ഞതിനെ കണ്ടെത്തിയ ത്യാഗം സഹിക്കുന്ന ഒരു ഇടയനാണ് ഒന്നെ കാണാമൽ പോണപ്പോൾ അതർക്കായി ചുറ്റി അളൈന്ന് തേടി കണ്ടുപിടിച്ച് ത്യാഗം സഹിക്കുന്ന മരണം വിട്ട് ഉയർത്തു വന്ന വലിയ ഇടയനാണ് അവർ മരണത്തിൽ നിന്ന് ഉയർത്തലിന്റെ പെരിയമേപ്പ് അവൻ കൂലിയും പ്രതിഫലവുമായി വരുന്ന ഇടയ ശ്രേഷ്ഠനാ അവർ കൂലിയും പ്രതിഫലവും പ്രതിഫലനായ അരുകരുതാണ് പെരിയമേപ്പ് ദൈവ വൈദലേ അരുമയാണ് ദേവന്റെ പിള്ളയെ നീ കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഏറ്റുകൊള്ളുമ്പോൾ നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ ഉന്നുടിയ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുമ്പോൾ നീ ദൈവത്തിന്റെ കരങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയാ ഇതോ നീ ദേവന്റെ കയ്യിലെ പാതുകാക്കപ്പെടുക എങ്ങനെയാണ് ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് ആണ്ടവരോ നീ എപ്പടി കാക്കുരാർ ഒരു ഇടയൻ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുമ്പോൾ മെയ്പ്പ് തൻ മന്ദയെ കാപ്പത് പോ ആടിനോടുകൂടെ ഇടയൻ എപ്പോഴും ഉണ്ടായിരിക്കും ഇന്ന് ആട്ടോട് മെയ്പ്പൻ എപ്പോഴും കാണപ്പെടും ഭക്തനായ ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിച്ച ഭക്തൻ ദാവീദ് തൻ സങ്കീർത്തനത്തിൽ ഇപ്പടി സൊല്ലുകരാ യഹോവ എന്റെ ഇടയനാ കത്തരൻ മെയ്പ്പ് ഇന്ന് രാത്രി നമുക്ക് ഏറ്റു പറയാ നാം ഇന്ന് ഇരവിൽ അറിക്കെ ചെയ്വോ യേശു എന്റെ ഇടയനാ യേശു എൻ മെയ്പ്പ് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഇടയനാ എനക്കാ ജീവനെ കൊടുത്ത മെയ്പ്പ് ഞാൻ വഴിതെറ്റിപ്പോയപ്പോൾ എന്നെ തേടി വന്ന ഇടയനാ ഞാൻ വള്ളി തവറിന്റെ നേരങ്ങളിൽ എന്നെ തേടി വന്ന മെയ്പ്പ് ഓ ഞാൻ മരണത്താഴ്വരയിൽ പോയപ്പോൾ എന്നോടുകൂടെ നടന്ന ഇടയനാ മരണപ്പള്ളത്താക്കലിൽ നടന്നപോലെ എന്നോട് കൂടെ നടന്ന മെയ്പ്പ് എത്രവരെ അത് വിശ്വസിക്കുന്നു എത്രവരെ അത് വിശ്വസിക്കരുത് യേശു എന്റെ ഇടയനാ യേശു എൻ മെയ്പ്പ് അവൻ എനിക്ക് ജീവൻ തന്ന ഇടയനാ അവൻ എനിക്ക് ജീവനെ കൊടുത്ത മെയ്പ്പ് ഞാൻ മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ എന്നെ തേടി വന്ന ഇടയനാ ഗണാന്തരത്തിൽ അലഞ്ഞ പോലെ എന്നെ തേടി വന്ന മെയ്പ്പ് ഞാൻ പാതാളവാതിക്കലായപ്പോൾ എന്റെ അടുക്കൽ വന്ന് ഇടയനാ ഞാൻ പാതാളവാസലിൽ കാണപ്പെട്ടപ്പോൾ എൻ അരുഹാമയിൽ വന്ന മെയ്പ്പ് പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തി അവരെന്നെ സെലിപ്പാണ് പുൽപ്പുറത്തിൽ നടത്തി അവൻ സ്വസ്ഥതയുള്ള വെള്ളം എനിക്ക് തന്നു അമറിന്റെ തണ്ണീര് എനിക്ക് തന്നോ സിയോനിൽ നിന്ന് അഭിഷേകം എന്റെ മേൽ പകർന്നു സിയോനിൽ അഭിഷേകത്തെ എന്മേൽ ഊട്ടിന എന്റെ ഇടയൻ ഒരു ദിവസം മടങ്ങി വരും എന്മേപ്പ തിരുമ്പ വരുമോ അവന്റെ കയ്യിൽ കൂലിയും പ്രതിഫലമുണ്ട് അവന്റെ കയ്യിലെ കൂലി പ്രതിഫലനുണ്ട് ഓ യേശു എന്ത് പറയുന്നു യേശു എന്നെ സൊല്ലുകരാ എന്റെ ആടുകളെ എനിക്കറിയാം എൻ ആടുകളെ എനിക്ക് തെരിയോ എന്റെ ആടുകളെ എനിക്കറിയാം എൻ ആടുകളെ ഞാൻ അറിവേ ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുവരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവനക്ക് മഹിമ ഉണ്ടാകട്ടെ യേശു നമ്മളെ സൂക്ഷിക്കുക യേശു നമ്മെ കാക്കുരാ പ്രിയ ദൈവ വൈദനേ അരുമയാണ് ദേവന്റെ പിള്ളയെ കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ ഞാനും നിങ്ങളും മരിക്കേണ്ടി വരും കർത്താവ് വരിക താമസിക്കുമാണാൽ നിങ്ങളും നാണു മരിക്ക വേണ്ടിയത് വരും ഓ നിങ്ങൾ മരണത്താഴ്വരയിൽ പോകുമ്പോൾ നിങ്ങൾ മരണപ്പള്ളത്താക്കിൽ കടന്നു പോകുമ്പോൾ ആര് നിങ്ങളോടുകൂടെ കാണും ആരും കൂടെ ഇരിപ്പാ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ കാണുമോ മനവിയും പിള്ളകളും കൂടെ ഇരിപ്പാർകള നിങ്ങളുടെ സ്നേഹിതർ കൂടെ കാണുമോ പാർഗളാ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂടെ കാണുമോ സമ്പാദ്യത്തവയിൽ ഇല്ലേ ഇല്ല അവർക്കാർക്കും നിങ്ങളോടുകൂടെ വരാൻ സാധ്യമല്ല ഒരുപരും മുകളോടുകൂടെ വര മുടിയാ പക്ഷേ മരണത്താഴ്വരയിൽ ആണാൽ മരണപ്പള്ളത്താക്ക് ആ മരണത്താഴ്വരേ മരണപ്പള്ളത്താക്ക് ആ ഇരുളിന്റെ താഴ്വരേ ഇരുളിൻ പള്ളത്താക്ക് ആ ദൈവ വൈദലേ ആണ് ദേവന്റെ പിള്ളയെ നീ ഏകനല്ല നീ തനിമയാണവനല്ല നീ ഏകനല്ല തനിയേ അല്ല നിന്നോടുകൂടെ ഒരുവനുണ്ട് എന്നോടുകൂടെ ഒരുവൻ ഇരിക്കരാ അതിടെ ശ്രേഷ്ഠനായി യേശുവാണ് നമ്മുടെ പെരിയ മെയ്പ്പറായിരിക്കുന്ന യേശു ശ്രേഷ്ഠനായ യേശുവാണ് പെരിയ മെയ്പ്പറായിരിക്കുന്ന യേശു അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ആ ഇടയൻ നമ്മളോട് കൂടെയുണ്ട് അന്ത മെയ്പ്പൻ നമ്മോട് കൂടെ ഇരിക്കുന്നത് നമ്മൾ ആ മരണത്താഴ്വരയിൽ കൂടെ പോകുമ്പോ നാം അന്ത മരണപ്പള്ളത്താക്കിൽ പോകുമ്പോഴത് നമ്മുടെ ആത്മാവ് റെസ്റ്റിലായിരിക്കും നമ്മുടെ ആത്മ ഇളപ്പാർതലിരിക്കും നമ്മുടെ ആത്മാവ് വേദനപ്പെടുകയില്ല നമ്മുടെ ആത്മാവ് വേദനപ്പെടാതെ എന്നാൽ യേശു എന്നൊരു ഇടയന്റെ സാന്നിധ്യമില്ലാത്തൊരു പാവിയുടെ ആത്മാവ് ഭയപ്പെട്ടു പറയും ആണാൽ യേശു എൻകരതാണ് അന്ത മെയ്പ്പനുടിയ സമൂഹമില്ലാതെ ഒരു പാവിയുടെ ആത്മ ഭയപ്പെട്ടും നടുങ്ങും ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്ലാമിക മതപുസ്തകമാണ് ഖുറാൻ സൊൽവതി വിധമാക ഒരു ഭക്തനായ ഒരു നീതിമാനായ ഒരു ഇസ്ലാം മരിക്കുമ്പോൾ ഒരു ഭക്തിയാ ജീവിക്കുന്ന നീതിമാനാ ജീവിക്കുന്ന ഇസ്ലാമിസ്ഥവൻ മരിത്താൾ തന്റെ മരണനാൾ അടുക്കുമ്പോൾ അല്ലാഹു അയച്ച ശ്രേഷ്ഠരായ രണ്ട് ദൂതന്മാർ ഇവന്റെ കണ്ണിന്റെ ദൃഷ്ടിക്ക് അകലെ വന്ന് അവിടെ ഇരിക്കും അവനുടിയ മരണനാൾ സമീപത്തു വരുമ്പോഴത് അള്ളാഹു അനുപ്പിനതാണ് രണ്ട് വിശേഷമാണ് ദൂതരുകൾ കൺ കാണക്കൂടിയ ദൂരത്തിൽ വന്ന് നിൽപ്പാർകളാം അവന്റെ ആയുസ് തീരുമ്പോൾ ഈ ദൂതന്മാർ തന്റെ അടുക്കൽ വന്നിട്ട് ഈ ശരീരം വിട്ട് പുറത്തു വരുന്ന ആത്മാവിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മൃദുവായൊരു വസ്ത്രം പുതപ്പിച്ച്
അവനെ സൃഷ്ടാവിങ്കൽ കൊണ്ടുപോകും. അവനുടേ ശരീരത്തെ വിട്ട് ആവി വെളിയേ വരുക വേളിയിൽ നിർത്തപ്പെട്ട ദൂതർകൾ കടന്നു വന്ന് അന്ത ആവിക്ക് അവരിൽ എടുത്തുകൊണ്ട് പരലോകം സെന്റ് ഒരു മെന്മയാണ് വസ്ത്രത്തെ ഉടുത്തി വെപ്പാറുകള. എന്നാൽ ഒരു ദുഷ്ടനും പാപിയുമായി ജീവിച്ചവനാണെങ്കിൽ ആണാൽ തുന്മാർക്കണും പാപിയായി ജീവിത്താൾ ഇതാ സംഹാരകനെ പോലെ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വരും. സംഹരിക്കുന്നവനെ പോലെ ഒരു ദൂതൻ വരുവാൻ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചു പറിക്കുന്നത് അവന്റെ ശരീരത്തിൽ ആത്മാവ് പിടുങ്ങിയെടുത്ത് ഒരു കൊളുത്തിട്ട് വസ്ത്രം വലിച്ചു കീറുന്നത് പോലെ ഒരു കൊക്കിയിട്ട് വസ്ത്രത്തെ പിടിങ്ങിയെടുപ്പത് പോലെ കൊളുത്തിട്ട് വസ്ത്രം വലിച്ചു പറിക്കും പോലെ ആത്മാവിനെ വലിച്ചെടുത്ത് യാതന സ്ഥലത്ത് കൊണ്ടുപോകും. കൊക്കിയിനാളെ വസ്ത്രത്തെ പിടിച്ചെടുപ്പത് പോലെ ആത്മാവിനെ പിടിങ്ങിയെടുത്ത് വേദനയും സ്ഥലത്ത് കൊണ്ടുപോകും. മരണത്താഴ്വരയിൽ നീ ഏകനായിരിക്കത്തില്ല. മരണപ്പല്ലാത്താക്കിലെ നീ തനിമയായില്ലേ. എന്റെ സൂക്ഷിപ്പുകാരനായ ഇടയൻ നിന്നോടുകൂടെ ഉണ്ട്. ഉന്നെ കാക്കും മെയ്പ്പർ ഉന്നോട് കൂടെ. മരണത്താഴ്വരയിൽ നിന്റെ പ്രാണൻ ദുഃഖിക്കത്തില്ല. മരണപ്പല്ലാത്താക്കിലെ ഉൺ ആവി ദുഃഖപ്പെടാ. കാരണം എന്ത് ദാവീദ് പറയുന്നു നിന്റെ വടിയും കോലും എന്നെ അവിടെ ആശ്വസിപ്പിച്ചു. ദാവീദ് സൊല്ലുകാരുടെ കോലും തടിയും എന്നെ തേറ്റു. എന്താണ് ഈ കോല്? എന്നോൽ ഇത് നമുക്ക് സ്വർഗം പ്രദാനം ചെയ്ത പ്രമാണം. ഇത് ആണ്ടവർ നമുക്ക് അരുൾ ചെയ്ത പ്രമാണങ്ങൾ. എന്താണ് ഈ വടി? എന്നടി? ഓ, നമ്മുടെ അശുദ്ധി നീക്കുവാൻ നമുക്ക് തന്ന ശിക്ഷണമാണ്. നമ്മുടെ അസുത്വങ്ങളെ മാറ്റുമ്പോൾ ദൈവൻ തന്നെ. നിങ്ങൾ മരണത്താഴ്വരയിൽ പോകുമ്പോൾ ആര് കൂടെയുണ്ട്? മരണപ്പള്ളത്താക്കിൽ പോകുമ്പോൾ ആരുക്കാർ? ശ്രേഷ്ഠനായ ഒരു ഇടയൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്വരന്തവരാണ് ഒരു മെയ്പ്പർ. അവിടെ നിങ്ങളുടെ ആത്മാവ് ആശ്വാസം തേടും. രഹസ്യം എന്ത്? അന്ത നിരത്തിലെ ഉള്ള ആവി തേടുകരുതാണ് ഇലപ്പാറതിൽ രഹസ്യം എന്ന്. ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ വടിയും കോലും നിങ്ങളെ നേരായ വഴിയിൽ നടത്തിയിട്ടു. ഭൂമിയിലെ ആണ്ടവര് കോലും തടിയും ഉങ്ങളെ സെവയാണ പാതയിൽ നടത്തിയത്. ഇല്ല, നിങ്ങൾ കർത്താവിന്റെ വരവിന് മുമ്പ് മരിക്കുകയാണെന്നിരിക്കട്ടെ. ആണ്ടുടി വരിക്ക് മുൻപാകെ ഒരുവേളി നിങ്ങൾ മരിത്താൽ, ഈ മരിച്ചപ്പോൾ നമ്മുടെ ഒരാൾ മരിച്ചുപോയാൽ, ഇതുപോലൊരു മരിത്തു പോണാൽ, ആ മരിച്ച വ്യക്തിയെ ലോകത്തിൽ ആർക്കും വിളിച്ചെഴുന്നേപ്പിക്കാൻ ഒക്കത്തില്ല. മരിത്തൊരു അവരെ ഉലകത്തിൽ ഒരുപാട് എളുപ്പം മുടിയാ. ഉദാഹരണം പറയാ, ഞാൻ മരിച്ചുപോയെന്നിരിക്കട്ടെ. ഉദാഹരണമായി ഞാൻ മരിത്തെന്ന് വെയ്ത്തുകൊള്ളുക. എന്നെ ആർക്കും വിളിച്ചെഴുന്നേപ്പിക്കാൻ ഒക്കെ ഒരുവരായി തട്ടി എളുപ്പം മുടിയാതിരിക്കുന്ന പാസ്റ്റർമാർക്കോ, പാസ്റ്റർക്കോ, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കന്മാർക്കോ, തായ്തോപ്പണക്കോ, എന്റെ സഹോദരങ്ങൾക്കോ, സഹോദരർക്കോ, ആർക്കും എന്നെ എഴുന്നേൽപ്പിക്കാൻ ഒക്കത്തില്ല. ഒരുവർക്കും എന്നെ എളുപ്പം മുടിയാ. പക്ഷേ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. എന്നാൽ എന്നെ എളുപ്പ ചെയ്യുന്ന ഒരുവർ ഇരിക്കുന്നു. യേശു എന്താണ് പറഞ്ഞത്? യേശു എന്ന് സൊന്നാ, എന്റെ ആടുകളെ എനിക്കറിയാം. എൻ ആടുകളെ എനിക്ക് തരിയോ. എന്റെ ആടുകളെ എനിക്കറിയാം. എൻ ആടുകളെ എനിക്ക് തരിയോ. ഞാൻ അവരെ പേർ ചൊല്ലി വിളിക്കോ. ഞാൻ അവരെ പേർ ചൊല്ലി അളയിപ്പേ. ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും. ഞാൻ അവരെ വെളിയെ കൊണ്ടുവരുവേ. ഞാൻ അവർക്ക് മുൻപേ നടന്ന് എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകും. ഞാൻ അവകൾക്ക് മുൻപായി നടന്ന് പിതാവ് സേരുവേ. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കും? എത്ര ദൈവമക്കൾ വിശ്വസിക്കും? ഞാൻ മരിച്ച ആയിരം വർഷം കഴിഞ്ഞാൽ, ഞാൻ മരിച്ച ആയിരം വർഷം മുടിഞ്ഞാലും, ഇടയ ശ്രേഷ്ഠൻ കൂലിയും പ്രതിഫലവുമായി വരുമ്പോ, എന്നുടേ വിശേഷമാണ് മെയ്പ്പർ കൂലി പ്രതിഫലനോട് വരുമ്പോൾ, എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട്, എന്നുടേ പേര് ജീവ പുസ്തകത്തിൽ ഇരിക്കുന്നപടി, അവൻ എന്നെ പേർ ചൊല്ലി വിളിക്കോ. അവരെന്നെ പേർ ചൊല്ലി അളയിപ്പോ. അവൻ എന്നെ പേർ ചൊല്ലി വിളിക്കോ. അവരെന്നെ പേർ ചൊല്ലി അളയിപ്പോ. അവൻ എന്നെ കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവരും. അവരെ കല്ലറ വിട്ട് വെളിയെ കൊണ്ടുപോകും. ഞാൻ അവനോടുകൂടെ പിതാവിന്റെ ഭവനത്തിൽ പോകും. ഞാൻ അവരോടുകൂടെ പിതാവിന് വീട്ടുക്ക് സെൽവേ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടും. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കും. എല്ലാ പരിശുദ്ധവാനുകളും അവരുടെ കയ്യിൽ ഇരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എതർക്കാക സൂക്ഷിക്കപ്പെടാൻ, പാതുകാക്കപ്പെടും. ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ, നമ്മളൊന്നും സൂക്ഷിക്കപ്പെടത്തില്ല. ദൈവം നമ്മെ കാക്കാവിട്ടാൽ നമ്മെ കാക്ക മുടിയാതെ. നമ്മളെ ാണെന്ന് പറഞ്ഞാലും സൂക്ഷിക്കപ്പെടത്തില്ല. നാം എവ്വളവ് തിരമയശാലികളായിരുന്നാലും നമ്മെ കാക്ക. ദൈവത്തിന്റെ സൂക്ഷിപ്പ് നമ്മെ പിൻഗമിക്കുന്നെങ്കിലേ ഞാനും നിങ്ങളും സൂക്ഷിക്കപ്പെടത്തുള്ളൂ. ദൈവനുടേ പാതുകാപ്പ് നമ്മെ പിന്തുടർന്ന് വന്നാൽ താൻ നീങ്ങളും നാളും പാതുകാക്കപ്പെടും. ദൈവം നമ്മളെ പണിതെങ്കിലേ നമ്മൾ പണിയപ്പെടത്തുള്ളൂ. ദൈവം നമ്മെ കട്ടിനാലേ നാം കട്ടപ്പെട മുടിയും. ദൈവം നമ്മളെ ഉയർത്തിയാലേ നമ്മൾ ഉയർത്തപ്പെടും. ദൈവം നമ്മെ ഉയർത്തിനാൽ താൻ നാം ഉയർത്തപ്പെട മുടിയും. ആകയാൽ ദൈവത്തിന്റെ കരത്തിലാണ് വിശുദ്ധന്മാരിയ്ക്കുന്നത്. ആകവേ പരിശുദ്ധവാൻകളെല്ലാരും കത്തുടെ കയ്യിൽ ഇരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കത്തൊരുക്കമയും ഉണ്ടാകട്ടും. ദൈവം നമ്മളെ സൂക്ഷിക്കുക. ദൈവം നമ്മെ കാക്കുക. ഒന്ന് ഒരു ഇടയൻ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കും പോലെ സൂക്ഷിക്കും. ഒരു മെയ്പ്പൻ മന്ദയെ കാക്കരുത് പോലെ കാക്കരാർ. ആ ആട്ടിടയൻ ഇങ്ങനെ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകുമ്പോൾ അന്ന് മെയ്പ്പൻ തന്നെ ആടുകളെ മെയ്ത്തു കൊണ്ടുപോകും. അവൻ കുഞ്ഞാടുകളെയൊക്കെ തോളിലെടുക്കും. അവൻ അത് ആട്ടുകുട്ടികളെ തോളിന്മേൽ എടുക്കരാ. തള്ളയാടുകളെ പതുക്കെ നടത്തി കൊണ്ടുപോകും. വൈദസന്റെ ആടുകളെ മെതുവാൻ എടുത്തിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട നാളൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ നെനവിരുക്കരുതാ. അന്ന് യേശു നമ്മളെ തോളയിലായി എടുത്തോണ്ട് നടന്നു. അന്നേക്ക് യേശുവിൻ തോളിൽ നാം കാണപ്പെട്ടു. യേശുവിന്റെ തോളയിലാ നമ്മളിരുന്നു. യേശുവിൻ തോളിൽ താണിരുന്നോ? എന്നാൽ ഇപ്പം കുറെ കാലമൊക്കെ കഴിഞ്ഞപ്പോ തോളേന്നൊക്കെ
ഇറക്കി പതുക്കെ നടത്തിക്കൊണ്ട് പോകും. ഇപ്പോൾ കൊഞ്ച നാളാണ് പോലും തോളിൽ നിന്ന് ഇറക്കി നടത്തിക്കൊണ്ട് നമ്മൾ കുറെ മുതിർന്നല്ലോ, കൊഞ്ചം വയതാണത്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളല്ല, ഇപ്പൊ കുട്ടി പിള്ളേകളില്ല. നമുക്കൊരു ചില വളർച്ച വന്നു, ചില വളർച്ച വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്നെ ചെയ്യുന്നു, നമ്മളെ പതുക്കെ നടത്തിക്കൊണ്ട് പോകും, മെതുവായി നടത്തിക്കൊണ്ട് പോകും. ബൈബിൾ പറയുന്നത്, വേദം എന്നെ സൊല്ലുകയാണ്, കുഞ്ഞാടുകളെ തോളിലെടുത്ത്, അട്ടുകുട്ടികളെ തോളിലെടുത്ത്, തലയാടുകളെ പതുക്കെ നടത്തിക്കൊണ്ട്, ആടുകളെ മെതുവായി നടത്തി. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയല്ലേ ഇടയൻ നമ്മളെ സൂക്ഷിച്ചത്? കടന്ന നാട്ടിൽ വെയ്പ്പർ അപ്പടിയല്ലേ കാത്ത. ആ ഇടയന്റെ സൂക്ഷിപ്പില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനോ നിങ്ങളോ ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ? നാ നിങ്ങളെ പാത്ത് കേൾക്കരുത്, അന്ത മെയ്പ്പറുടെ പാതുകാവലില്ലാവിട്ടാൽ നിങ്ങളും നാനും എന്റെ ഭൂമിയിൽ ഇരുപ്പോമാ? ഇല്ല സഹോദരങ്ങളെ, ഒരിക്കലും ഇല്ല. ഇല്ല സഹോദരങ്ങളെ, ഒരു നാളും ഇല്ലേ. ആ നല്ലിടയൻ നമ്മെ സൂക്ഷിക്കട്ടെ, അന്ത നല്ല മെയ്പ്പർ തുറന്ന് കാപ്പാരാക. ഇടയൻ കൂലിയോടും പ്രതിഫലത്തോടും മടങ്ങി വരുന്നെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ മെയ്പ്പർ കൂലിയും പ്രതിഫലവുമായി വരുമ്പോഴും നമ്മുടെ ശരീരം മറുരൂപപ്പെടട്ടെ. ഇല്ല, നമ്മൾ മരിച്ചു മൺമറഞ്ഞാൽ ദുഃഖിക്കേണ്ട സഹോദരങ്ങളെ, ഇടയൻ പേർ ചൊല്ലി വിളിക്കും, നമ്മൾ എഴുന്നേറ്റ് പിതാവിന്റെ രാജ്യം. ഒരു വേളി നാം മരിത്തു മൺമറിഞ്ഞു പോണാലും ദുഃഖപ്പെടവേണ്ടാൽ ഒരു നാൾ അവർ പേര് സൊൽവാർ, അവിടെ രാജ്യത്തിൽ കാണപ്പെടുപോകും. അപ്പോൾ നമുക്ക് സ്വർഗം പ്രദാനം ചെയ്ത സൂക്ഷിപ്പിന്റെ ഒന്നാമത്തെ വശമെന്ന് പറയുന്നത് ഇടയന്റെ സൂക്ഷിപ്പ്. പരലോകം നമുക്ക് ഇലവസമായി തന്ന പാതുകാപ്പ് മുതൽ പകുതി മെയ്പ്പണിൻ പാതുകാപ്പ്. രണ്ടാമതായി ദൈവത്തിന്റെ കരത്തിന്റെ രണ്ടാം വിരൽ നമുക്ക് നോക്കാം. ആ സൂക്ഷിപ്പ് എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താലുള്ള സൂക്ഷിപ്പാണ്. ഇരണ്ടാമത് എന്റെ കയ്യിൽ കാണപ്പെടുക, ഇരണ്ടാം വിരൽ ഇല്ലാവിട്ടാൽ പാതുകാപ്പിന് ഇരണ്ടാം അംശം യേശു ക്രിസ്തുവിൻ രക്തത്തിനാലുള്ള പാതുകാപ്പ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദിവസം ഓർമ്മ, നിങ്ങൾ ആണ്ടവരായ യേശു ക്രിസ്തുവെ രക്ഷകരായി ഏറ്റുകൊണ്ട നാൾ നിലവിരുക്കരുതാ? അന്ന് എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? അന്ന് സംഭവിച്ച കാര്യം താൻ എന്നെ സ്വർഗത്തിൽ ചില വലിയ കാര്യങ്ങൾ സംഭവിച്ചു, പരലോകത്തിലെ പെരിയ കാര്യങ്ങൾ നടന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിനം, നാൻ രക്ഷിക്കപ്പെട്ട ആദ്യമായി സ്വർഗത്തിൽ സംഭവിച്ചത്, മുതലാവത് പരലോകത്തിൽ നടന്നത്, എന്റെ പേർ നീതിമാന്മാരുടെ ഗണത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതി. എന്നുടേ പേരെ നീതിമാൻകൾ കൂട്ടത്തിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടത്. നമ്മുടെ എല്ലാവരുടെയും പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി, നമ്മെല്ലാവരുടെയും പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടു. രണ്ടാമതായി എന്ത് സംഭവിച്ചു? രണ്ടാമത് എന്നെ സംഭവിച്ചത്, പിതാവിന്റെ മനോഹര ദേശത്ത് എനിക്കും നിങ്ങൾക്കും അളവുനൂല് വീണു. ആണ്ടവരുടെ സിംഗാരമാണ് അന്ത ദേശത്തിലെ എനക്കും ഉങ്ങൾക്കും അളവ് നൂൽ വിളുന്നത്. മൂന്നാമതായി എന്ത് സംഭവിച്ചു? മൂന്നാമത് എന്നെ സംഭവിച്ചത്, എന്റെ പരിശുദ്ധ പിതാവ് ഒരു ദൂതനെ വിളിച്ചു. എൻ പരിശുദ്ധ പിതാവ് ഒരു ദൂതനെ അയത്താർ. ആ ദൂതനോട് പറഞ്ഞു, ദൂതനടുത്ത് സൊന്നാർ, ഇവന്റെ എല്ലാ വഴികളിലും നീ ഇവനെ കാത്തുകൊള്ളേ. ഇവൻ വഴികളിൽ എല്ലാവറ്റിയും നീ ഇവനെ കാത്തുകൊള്ളവേ. ഇവന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നീ ഇവനെ കാത്തുകൊള്ളേ. ഇവനുടേ പാദം കല്ലിൽ ഇടരാതപടിക്ക് നീ കാക്കവേണ്ട. നാലാമതായി എന്ത് സംഭവിച്ചു? നാലാമത് എന്നെ സംഭവിച്ചത്, പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടാനുള്ള അധികാരം നമുക്ക് താ. സർപ്പങ്ങളെയും തേളുകളെയും സാത്താനുടേ സർവ വല്ലമയും മിതിക്ക് നമുക്ക് അധികാരം തന്ന. അടുത്തതായിട്ട് എന്ത് ചെയ്തു? അടുത്തെന്നെ ചെയ്താ, നമ്മുടെ നിത്യത വരെയുള്ള ഒരു ട്രാവലിംഗ് ഗൈഡ് മാർക്ക് ചെയ്തു. നമ്മുടെ നിത്യ വരേക്കും പ്രയാണം ചെയ്യുന്നതാണ് അന്ത് വഴികാട്ടിയവർ. യൂറോപ്പിലും ജർമ്മനിയിലും ഒക്കെ എയർപോർട്ടിൽ ചെന്നാൽ, യൂറോപ്പിക്കോ ജർമ്മനിക്കോ പോകുമ്പോൾ എയർപോർട്ടിൽ സെൻട്രാൽ, നമ്മൾ ഇവിടെ ഇങ്ങനെ ഓട്ടോ കവലയിൽ നിർത്തി ഭൈത്തോം എവിടെയാണ്, തങ്കപ്പൻ സാറിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നവരൊന്നും ചോദിക്കാനൊക്കെ. എന്റെ ഫെയ്ത്തോം എങ്കിൽ തങ്കപ്പൻ സാറുടെ വീട് എങ്കിലും കേൾക്കുന്നത് പോലെ കേൾക്ക മുടിയാതെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴേ നമുക്കൊരു ട്രാവലിംഗ് ഗൈഡ് തരും. നമുക്ക് അങ്ങ് ഇറങ്ങുമ്പോഴേ പ്രയാണം ചെയ്യുമ്പോഴേ ട്രാവലിംഗ് ഗൈഡ് കൊടുക്കപ്പെടും. അതിനകത്തെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ളിൽ എല്ലാം കുറിക്കപ്പെട്ടിരിക്കും. മെയിൻ സിറ്റി എവിടെയാണ്, മുഖ്യ നഗരങ്ങൾ എങ്കിൽ, മെയിൻ ഹോസ്പിറ്റൽ എവിടെയാണ്, മുഖ്യമാണ് ആശുപത്രികൾ എങ്കിൽ, മെയിൻ പെട്രോൾ പമ്പുകൾ എവിടെയാണ്, മുഖ്യമാണ് പെട്രോൾ പമ്പുകൾ എങ്കിൽ, എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ മാർക്ക് ചെയ്യും. എനിക്ക് തേവയാണ് സകലവും അത് എഴുതപ്പെട്ടിരിക്കും. അപ്പോൾ ആ മാർക്ക് വെച്ച് ഞാൻ പോയിക്കോണം, അന്ത് കുറിപ്പ് വെയ്ത്ത് ഞാൻ പോകവേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതുപോലെ ഒരു ഗൈഡ് വരച്ചിട്ടുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇതുപോലെ ഒരു കുറിപ്പേടുണ്ട്. പലർക്കും ഇത് അറിഞ്ഞുകൂടാ, അനേർക്ക് തെരിയാതെ. ഞാനും നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടപ്പോഴേ ഒരു ഒരു മാർക്ക് വരച്ചിരിക്കും. നാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ നമുക്ക് കുറിപ്പ് വെക്കാം. സഹോദരങ്ങളെ, ആ മാർക്ക് ചെയ്തതിനകത്ത് കഷ്ടരാത്രികളുണ്ട്, ഓർത്തോണം. അന്ത് കുരിത്തപ്പെട്ടതാണ് ഏട്ടിലെ ഇരവ്, കഷ്ടമാണ് ഇരവുകളുണ്ട്. അതിനകത്ത് വ്യർത്ഥമാസങ്ങളുണ്ട്, മായയാണ് വീണാണ് മാതങ്ങൾ കാണപ്പെടുകിറത്. അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങളുണ്ട്, ആപത്തുകളിൽ നിറൈ എണ്ണിക്കയുണ്ട്, ക്ലേശങ്ങളുടെ ദിനങ്ങളുണ്ട്, മനക്ലേശത്തെ നാട്കളുണ്ട്. ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക, ഇതെല്ലാം കുരിക്കപ്പെട്ടത്. ചിലർക്ക് ഇത് അറിഞ്ഞുകൂടാ, ചിലർക്ക് തെരിയാതെ. അവരുടെ ജീവിതം, അവരുടെ ചിന്ത ഇങ്ങനെ തുമ്പയിൽ നിന്ന് റോക്കറ്റ് പറപ്പിക്കുന്ന പോലെ ഷൂന്നും പറഞ്ഞ് അങ്ങ് പോകുന്നതാണ് സിയോൻ എന്ന്. അവർ നെനക്കരുതെല്ലാം തുമ്പയിൽ നിന്ന് റോക്കറ്റ് പുറപ്പെടുവിക്കരുത് പോലെ, അപ്പടി ഉടൻ തന്നെ സിയോണിൽ പോയി സേരുവ. അല്ല സഹോദരങ്ങളെ, ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇല്ല ഇല്ല, ഇവയിലെല്ലാം കുരിക്കപ്പെട്ടിരിക്കരുത്. ഇതിനകത്ത് കഷ്ടരാത്രിയുണ്ട്. ദാനിയൽ ഒരു രാത്രി വെള്ള സിംഹക്കുഴിയിൽ കിടന്നില്ലേ? ഇരവ് ചാമങ്ങൾ, കഷ്ടമാണ് ഇരവറ്റ നേരങ്ങളുണ്ട്. ദാനിയലെ പാരുങ്ങൾ ഒരു നാൾ സിംഹഗഭീരിൽ കിടന്നാണേ.
ഒരു നാൾ മുഴുവനും കപ്പൽ സേതത്തിൽ തണ്ണീരിൽ പരിശുദ്ധ പൗലോസ് ഇരുന്നാരെ കഷ്ടരാത്രികളാണ് ഇതെല്ലാം വ്യാകുലമായ ഇരവുകൾ ചിലപ്പോൾ വർത്തമാസങ്ങളുണ്ട് വീണാണ മാതങ്ങൾ കാണപ്പെടും നമുക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല അന്ത നാട്ടിൽ ഒന്നുമേ ചെയ്യാൻ ജപിക്ക മുടിയാതെ തിരുവെഴുത്ത് വായിക്കാൻ വേദം പഠിക്കാൻ മുടിയാതെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് ഒന്നും ചെയ്യാൻ ഏതോ ചെയ്യ നെനപ്പും ഒന്നും ചെയ്യയല്ല അതിനാണ് വർത്തമാസങ്ങൾ ഇതാണ് വീണാണ മാതങ്ങൾ ഇനി അടുത്തത് അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളും ആപത്തിൻ വർഷങ്ങളുണ്ട് ചിലത് ലോങ് ടൈം നീക്കും അധിക നാട്കൾ തുടർന്നിരിക്കും പല്ലുവേദന വന്നാൽ ഒരു നൈറ്റേ ഉള്ളൂ പല്ലുവേദന വന്നാൽ ഒരു ഇരവ് താൻ എന്നാൽ വാദം വന്നാൽ 15 കൊല്ലമൊക്കെ നിന്നു കളയും എന്നാൽ വാദം വരുമാനാൽ 15 വർഷം നിലത്തി നിൽക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകും ദൈവനക്ക് മയമുണ്ടാകും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കും എല്ലാവരുടെ വാഴ്ക്കയിലും കുരിത്ത് വെക്കപ്പെട്ടിരിക്കരുത് ചിലർക്ക് ഇത് അറിയത്തില്ല ചിലർക്ക് തെരിയാതെ അപ്പൊ അവർ ഈ മനോവേദനയോട് ആദ്യം ചീപ്പാസ്റ്റെ കൊണ്ട് പ്രാർത്ഥിക്കും അവർ ഇന്ന കഷ്ടങ്ങളിൽ ഇരിക്കുമ്പോൾ മുതലാ ചീപ്പാസ്റ്റ് ജപിക്ക പോവാറ് പിന്നെയും കറങ്ങി തിരിഞ്ഞു വന്നേച്ച് സെന്റർ പാസ്റ്റെ കൊണ്ടൊന്ന് മറുപടി സുത്തി സുത്തി വന്ന് സെന്റർ പാസ്റ്റർ ജപിക്ക പോവാറ് പിന്നെയും കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ അവിടെ ട്രാഫിക്ക് നിൽക്കുന്ന ഒരു ബ്രദറിനെ കണ്ടു അങ്ങനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും സുത്തി സുത്തി വന്നാൽ അങ്ങ് ട്രാഫിക്കിൽ വേലി ചെയ്യുന്ന ബ്രദർ നിന്നുകൊണ്ടിരിപ്പാർ അവന്റെ ഊഴിയക്കാരടുത്ത് ജപിപ്പാർകൾ എവിടുന്നെങ്കിലും ഒക്കുന്നെങ്കിലും ഒക്കട്ടെ എങ്കിരുന്നാൽ കാര്യം നടക്കട്ടെ സ്വർഗത്തിൽ നിന്ന് മീഖായേൽ വന്ന് പ്രാർത്ഥിച്ചാലും നടക്കും പരലോകത്തിൽ മീഖായേൽ ഇറങ്ങി വന്ന് ജപിച്ചാലും നടക്കാതെ ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കുരിത്ത് വെക്കപ്പെട്ട കാര്യം ദൈവം നമ്മളെ സൂക്ഷിച്ചോളും ദേവൻ കാത്തുകൊള്ളുവാൻ ദൈവത്തിന്റെ ഒരു ഇടയൻ സൂക്ഷിക്കും പോലെ ആ സൂക്ഷിക്കുന്നത് ആണ്ടവർ ഒരു മെയ്പ്പിനെ പോലെ താൻ കാക്കുക നമ്മുടെ പേരൊക്കെ യേശുവിന് അറിയാം നമ്മുടെ പേരെല്ലാം അവർക്ക് തരും യേശു നമ്മളെ പേർ ചൊല്ലി വിളിക്കും യേശു നമ്മെ പേര് ചൊല്ലി അലയിപ്പാ ഓ മരിക്കുന്നതിൽ ഭയപ്പെടരുത് മരിപ്പതുക്ക് ഭയപ്പെടേണ്ട എപ്പോൾ വേണേലും മരിച്ചേക്കാം എപ്പോൾ വേണമെങ്കിലും എന്റെ പേര് യേശുവിന്റെ കയ്യിലുണ്ട് എന്നുടിയ പേര് അവരുടെ കയ്യിൽ യേശു വരും യേശു വരുവാ എന്താണ് യേശു പറഞ്ഞത് യേശു എന്നെ സൊന്നാ പേര് ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുവരൂ നാളെ പേര് ചൊല്ലി വെളിയെ കൊണ്ടുവരുവേ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ആണ്ടവർ ഉണ്മയുള്ളവർ അടുത്തതായിട്ടുള്ള സൂക്ഷിപ്പ് നമുക്ക് ചിന്തിക്കാം അടുത്ത പാതുകാപ്പ് ചിന്തിപ്പോ ഞാൻ പറഞ്ഞല്ലോ യേശുവിന്റെ രക്തത്താലുള്ള സൂക്ഷിപ്പാണ് യേശുവിന്റെ രക്തത്തിനാലുള്ള പാതുകാപ്പ് ആ യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ തളിച്ചെന്നാണ് പത്രോസ് പറയുന്നത് പേതൃ ചൊല്ലുമ്പോൾ അന്ത രക്തം ഉങ്ങുമേൽ തെളിക്കപ്പെട്ടത് 1900 വർഷങ്ങൾക്ക് മുൻപ് ഗോൽഗോഥായിൽ മരിച്ച യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിച്ചോ 1900 വർഷങ്ങൾക്ക് മുമ്പായി ഗോൽഗോഥാവിൽ മരിച്ച യേശുവിന്റെ രക്തം നമ്മൾ തെളിക്കപ്പെട്ടതാ എന്നിലും നിങ്ങളിലും തളിച്ചു ദൈവമേ ആ മെയ്യാകവേ എന്മേലും ഉങ്ങൾ മേൽ തെളിക്കപ്പെട്ടത് ഈ രാത്രിയിലും ആ രക്തം നമ്മുടെ പന്തലിന്റെ നടുവിൽ ഒഴുകി എത്തിയിട്ടുണ്ട് ഇന്ന് ഇരവിലും അന്ത രക്തം നമ്മുടെ പന്തൽ മത്തിൽ പായ്ന്നു വന്നിരിക്കുന്ന രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരത്തിന്റെ അടുക്കലാണ് ഈ രാത്രി ഞാനും നിങ്ങൾ പുണ്യമാണ് രക്തത്തിനടുത്ത് സമീപത്തിരിക്കുന്നത് നമ്മളെ സൂക്ഷിക്കുന്നത് രക്തം താ നമ്മെ കാക്കരുത് എങ്ങനെയാണ് ആ രക്തം സൂക്ഷിക്കുന്നത് അന്ത രക്തം എപ്പടി കാക്കരുത് രണ്ട് നിലവാരത്തിൽ ഈജിപ്തിലേക്ക് സംഹാരകനെ ദൈവം അയച്ചു ഈജിപ്തിലെ സംഹരിക്കരവനെ ആണ്ടവർ അണിപ്പിൻ ആ സംഹാരകൻ ആദ്യജാതന്മാരെ എല്ലാം കൊന്നുകളകിയ അന്ത് സംഹാര ദൂതൻ മുതൽ പിറന്നതെല്ലാം കൊണ്ടുവിട്ടാൻ മനുഷ്യന്റെ ആദ്യജാതന്മാരെ കൊന്നുകളയുക മനുഷ്യൻ മുതൽ പിറന്നവനെ കൊണ്ടാൻ മൃഗങ്ങളുടെ ആദ്യജാതന്മാരെ കൊന്നുകളയുക മൃഗങ്ങളിൽ മുതൽപ്പലനെ കൊണ്ടാൻ പക്ഷേ ഒരു എഗ്രിമെന്റ് ഉണ്ട് ആണാൽ അങ്ങൊരു അഗ്രിമെന്റ് ഉണ്ട് എന്താണ് ആ എഗ്രിമെന്റ് അതെന്ന അഗ്രിമെന്റ് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം കണ്ടാൽ അവിടെ കയറരുത് ചട്ടത്തിലും നിലക്കാടുകളിലും രക്തം തെളിക്കപ്പെട്ടാൽ അങ്ങ് പ്രവേശിക്കാം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം കണ്ടാൽ നീ അവിടെ കയറരുത് മേൽച്ചട്ടത്തിലും നിലക്കാടുകളിൽ രക്തം തെളിക്കപ്പെട്ടാൽ അങ്ങ് പ്രവേശിക്കാം ദേവന്റെ പിള്ളയെ പ്രതിയോഗിയായ പിശാചി നിന്റെ നേരെ വാളോങ്ങിയപ്പോൾ എതിരാളിയായ സാത്താൻ ഉണക്ക് നേരെ പട്ടയത്തെ ഓങ്ങിയ പോലെ നിന്റെ പ്രാണനെ അവൻ വേട്ടയാടിയപ്പോ ആത്മാവെ അവൻ വേട്ടയാടിയ പോലെ അവൻ സംഹാരകനെ പോലെ നിന്റെ മുൻപിൽ നിന്നപ്പോ സങ്കരിക്കുന്നവനെ പോലെ ഉണക്ക് മുൻപായി നിന്റെ പോലെ ആരാണ് നിന്നെ സൂക്ഷിച്ചത് ആരുടെ പാതുകാത്തത് യേശുവിന്റെ രക്തമാ യേശുവിന്റെ രക്തം വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ യേശുവിന്റെ രക്തമാണ് നമ്മളെ സൂക്ഷിച്ചത് യേശുവിന്റെ രക്തം താ നമ്മെ കാത്തത് ആ രക്തത്തിന്റെ സൂക്ഷിപ്പില്ലെങ്കിൽ സാത്താൻ നമ്മെ തോലച്ചു കളഞ്ഞു അന്ത രക്തത്തിന് പാതുകാപ്പില്ലാൻ വിട്ടാൽ സാത്താൻ നമ്മെ അലിത്തു പൊട്ടിരിക്കും കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും രക്തമുണ്ട് മേൽച്ചട്ടത്തിന് നിലക്കാലുകളിൽ രക്തമുണ്ട് പത്രോസ് പറയുന്നു രക്തത്താൽ തളിക്കപ്പെട്ട വിശുദ്ധന്മാരെ രക്തത്തിനാൽ തളിക്കപ്പെട്ട പരിശുദ്ധമാനുകളുടെ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തില സകല പരിശുദ്ധമാനുള്ള ആണ്ടവരുടെ കയ്യിൽ എന്തിനു വേണ്ടി എതക്കാ അവർ സൂക്ഷിക്കപ്പെടണം പാതുകാക്കപ്പെടും ഇടേൻ ആടുകളെ സൂക്ഷിക്കുമ്പോൾ നാടുകളെ അടുത്തത് യേശുവിന്റെ രക്തത്തിലുള്ള സൂക്ഷിപ്പ് രണ്ടാമത് ആണ്ടു രക്തത്തിലുള്ള പാതുകാപ്പ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് രണ്ടാം ഉലക മഹായുദ്ധത്തിന് ആട്കളിൽ ജർമ്മനിയിൽ പാർത്തിരുന്ന ഒരു നല്ല ഒരു യഹൂദ കുടുംബം ഉണ്ടായി ജർമ്മനിയിലെ ഒരു യൂത കുടുംബം വസിച്ചത് അപ്പോൾ യഹൂദന്മാരെ അവിടുത്തെ നാസി പട്ടാളം കഠിനമായി പീഡിപ്പിക്കുക അങ്ങിരുന്ന
நாசி படையினர் யூதர்களை கொடுமையாக அவர்கள் துன்புறுத்தினார்கள். ஏதாண்ட 13-14 குஞ்சுகள் உள்ள ஒரு வலிய குடும்பமான 13-14 குழந்தைகள் மாத்திரமே இருக்கிற பெரிய குடும்பம். அப்போ பட்டன் அறிவிப்புகள் கிட்டி நீங்களோட லைட்டுகள் எல்லாம் ஆஃப் செய்தேக்கணும். ஆர்மி இங்கே பறந்துட்டே ஈ லைட் கண்டு போம்பு இட்டுக்கிய நீங்கள் உடனே உங்களுடைய மின் விளக்குகளை அணைத்து விடுங்கள். மேலே பறந்து கொண்டிருக்கிறதான ஆர்மியுடைய படையினுடைய படையாளிகள் இந்த வெளிச்சம் இருக்கிற இடத்துல குண்டுகளை போடுகிறார்கள். அப்போ ஈ சாதுவாய அப்பனும் அம்மையும் அப்போ இந்த ஏழையான தகப்பனும் தாயும் குஞ்சுகளுக்கு ஆகாரம் கொடுத்து பிள்ளைகளுக்கு ஆகாரம் கொடுத்து அவரெல்லாவரையும் கட்டிப்பிடிச்சு சூம்பிச்சு எல்லாரையும் கட்டிப்பிடித்து முத்தம் செய்து எல்லாவரையும் கட்டிப்பிடிச்சு சூம்பிச்சு எல்லாரையும் கட்டிப்பிடித்து முத்தம் செய்து காரியம் குஞ்சுகளுக்கு அறியத்தில்லெங்கிலும் அப்பனும் அம்மைக்கும் அறியாம் இது அவசான ராத்திரியா குழந்தைகளுக்கும் பாலகர்களுக்கும் தெரியாவிட்டால் தாயும் தகப்பனுக்கு தெரியும். இது கடைசி அங்கே மனோதுக்கத்தோட அப்பன் கரையான் தொடங்கி மனவேதனையோடு தகப்பன் அலா அடுத்த நிமிஷம் போம்பு வீண ஈ குடும்பம் கரிஞ்சு சாம்பலாயி போ அடுத்த நிமிடம் குண்டு விழுந்தது குடும்பம் திருவழுத்து தன் ஓர்மையில் வந்து உடன் தானே இந்த வேத வசன ஞாபகத்தில் வந்தது இரட்டக்கர காணும் நடத்து நீ கேறருதென்று சங்காரகனோடு பரஞ்சிட்டு ரத்தம் தெளிக்கப்பட்ட இடத்துல நீ பிரவேசிக்க கூடாது என்று சங்கானிடத்தில் சொல்லப்பட்டது. உடனே தான் அது விசுவாசிச்சு அதை விசுவாசித்தார்கள். தன் ஓரோ குஞ்சுகளையும் ஆ ரத்தத்தின் மறவில் ஏற்றி பறஞ்சு கொண்டிருக்கிறது. ஒவ்வொரு பிள்ளையையும் சொல்லி ரத்தத்தின் மறைவில் காக்கப்பட வேண்டும் என்றார். தெய்வத்தின் மகத்துவம் உண்டாகும் தேவனுக்கு மகிமை உண்டாகட்டும். சமீப பிரதேசத்தெல்லாம் பட்டாளக்காருடைய சக்கிய கட்சிகளில் போம்புகள் வீணு கொண்டே சமீப பக்கங்களில் எல்லாமே இந்த படையினுடைய வெடிக்குண்டுகள் வெடித்து விழுந்து கொண்டிருக்கிறது. ஈ குடும்பத்தின் மேல் போம்பு வீணில்ல ஆனால் இந்த குடும்பத்தின் மேல் குண்டு விழவில்லை. யுத்தம் கழிஞ்சு அவர் மற்றொரு ராஜ்யத்திலேக்கு போய் யுத்தம் தீர்ந்தது வேறொரு தேசத்துக்கு சென்றார்கள். அதிலே ஆறாமத்தை குஞ்ஞானி லோக பிரசஸ்தனாய பென்னிஹின் என்று பரையும் அதிலே ஆறாவது குழந்தைதான் உலகத்தில் பிரசித்தி பெற்றிருக்கிற பென்னிஹின் பிரியா தெய்வ வைதலே அருமையான தேவன் பிள்ளையே தெய்வத்தின் கரத்திலான நீ இருக்கின்றதா நீ தேவனுடைய கையில் தான் இருக்கிற ஆரான நின்னே சூட்சிக்கின்றது யாருனை காக்கிறார் இயேசுவின் ரத்தம் நின்னே சூட்சிக்கியா இயேசுவின் ரத்தம் உன்னை பாதுகாக்கிறது. இதை குறித்து உனக்கு நல்ல அறிவுண்டாயிருக்க இதை குறித்து நல்ல அறிவு உனக்கு இருக்க வேண்டும். இயேசுவின் ரத்தம் கட்டளக்காலின் மேலும் குறும்படி மேலும் தேய்ச்சிட்டுண்டு இயேசுவின் ரத்தம் மேல் சட்டத்தின் நிலை காண்களிலும் தெளிக்கப்பட்டிருக்கிறது. இரண்டாவதா ஈ ரத்தம் எந்த செய்யணும் இரண்டாவதாக இந்த ரத்தம் என்ன செய்கிறது. பழைய நியமம் நம்ம படிக்கும்போது பழைய ஏற்பாட்டை படிக்கும் பொழுது ஒரு மனுஷன் குஷ்டரோகியாய் போயா ஒரு மனிதன் குஷ்டரோகியா மாறினாலே பாளையத்தின் புறத்து தள்ளிக்கலாம் அவனை பாளையத்துக்கு புறம்பே தள்ள வேண்டும். என்னால் அவன் குஷ்டம் போயால் ஆனால் குஷ்டம் நீங்கினால் அவனை மீண்டும் பாளையத்தின் உள்ளில் கொண்டு வரணும் மறுபடியும் பாளையத்துக்குள்ளே கொண்டு வர வேண்டும். அப்பால் எந்த செய்யணும் அப்பொழுது என்ன செய்ய வேண்டும். அகிர்த்தியாகத்தின் ரத்தம் எடுத்து இவன் வலது காதின் சுற்றும் புரட்ட அவனுடைய குற்ற நிவாரண பலியாய் செலுத்தப்பட்ட ரத்தத்தை எடுத்து வலது காதின் மடலிலே தேய்க்க வேண்டும். எந்தினான எதற்காக എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എതർക്കാ എപ്പടി ചെയ്യുക. അക്കാലത്ത് പറഞ്ഞു കുഷ്ഠരോഗി പാളയത്തിന്റെ പുറത്തു പോകുമ്പോളേ അശുദ്ധൻ 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 എന്ന് ഏറ്റു പറയണം. അന്റേക്ക് സ്വല്ല വേണ്ടും ആ ഒരു കുഷ്ഠരോഗി പാളയത്തിന് വലിയ പോകുമ്പോഴത് തീറ്റുള്ളവൻ 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 എന്ന് കാലത്ത് നമ്മുടെ രാജ്യത്തിൽ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. നമ്മുടെ ദേശത്തിൽ ഇപ്പോൾ അപ്പടിപ്പെട്ട ചട്ടങ്ങളുണ്ട്. ഞാനൊരിക്കലൊരു സ്ഥലത്തിരിക്കുമ്പോ അവിടെ വ്രണം ബാധിച്ച ഒരു കുഷ്ഠരോഗി ഞാൻ ഒരിടത്തിലെ ഊഴിയം ശേഖര ഇടത്തിലെ അധികമായി കായം പെട്ടതാണ് ഒരു കുഷ്ഠരോഗി വന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഒന്ന് രണ്ട് കാര്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സോറി സാറേ ഞാനൊരു ലെപ്രസ് ആണ് കുഷ്ഠരോഗിയാണ് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കേട്ടപ്പോൾ சொன்னார் சாரி மன்னித்து கொள்ளுங்கள் நான் ஒரு குஷ்டரோகி என்னிடத்தில் அதையும் கேட்காதிருங்கள். ഞാൻ പെട്ടെന്ന് അടുക്കെ ചെന്നു நான் உடனே கிட்ட போனேன் கை நீட்டியவன പറഞ്ഞു അയ്യോ എന്നെ തൊടരുതേ സാറേ ഞാൻ ഒരു കുഷ്ഠരോഗിയാണ് நான் അവരെ തൊടപ്പോനേ അവർ சொன்ன എന്നെ തൊടവേണ്ടാം நான் ഒരു കുഷ്ഠരോഗി. ഞാൻ അടുക്കെ ചെന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഞാൻ അവരെടുത്തിൽ പോയി അവർ കട്ടി അണയത്തുകൊണ്ടേ ഞാൻ ചോദിച്ചു നീ കുഷ്ഠരോഗിയാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞു. കേട്ടേ നീ കുഷ്ഠരോഗി എന്നു ഉന്നടത്തിൽ ബൈബിളിൽ ലാസർ എന്ന് പറയുന്ന ഒരുവൻ ഉണ്ടായിരുന്നു. വേദാഗമത്തിൽ ലാസർ എന്ന് சொல்லுகிற ഒരുവൻ ഇരുന്നാൻ അവന്റെ വ്രണങ്ങൾ നായ്ക്കളാണ് നക്കിയത് അവന്റെ കായങ്ങളെ നായ്ക്കൾ നക്കിയത്. എന്നാൽ അവൻ മരിച്ചപ്പോൾ അവന്റെ ആത്മാവിനെ ദൂതന്മാരാണ് കൊണ്ടു അവൻ മരിച്ചപ്പോൾ ആവിയെ ദൂതരിൽ കൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ വാവിട്ട് കരയുന്നത് കണ്ടു. അപ്പോൾ അവൻ വായുവിട്ട് അഴുത ഞാൻ അന്ന് ചിന്തിച്ചു എന്താണ് ഇത്രമാത്രം ഈ രോഗത്തെ വെറുക്കുന്നത്. അപ്പോഴത് ഞാൻ ചിന്തിത്തേൻ ഇന്ന് വ്യാധി ഇവള് വെറുക്കുകാർഗളേ നിങ്ങൾ പഴയ നിയമകാലത്ത് ഇസ്രായേലിന്റെ വീതികളിൽ പോയാൽ നിങ്ങൾ പഴയ ഏർപ്പാട്ട് നാട്ടിൽ ഇസ്രായേലിന്റെ വീതികളിൽ സെൻട്രൽ വീതികളിലൊക്കെ അന്ധന്മാരിപ്പുണ്ട് ഭിക്ഷയാചിച്ചിരിക്കുക അന്ത വീതികളിലെ കൺ കൺ
കുരുടർകൾ പിച്ചേ കേട്ടുകൊണ്ടിരിക്കുക. ഒരു വടിയും ഒരു പിക്ഷപാത്രവും കാണും. കയ്യിൽ ഒരു തടി ഇന്നൊരു പിച്ചേ പാത്രം. അവരിങ്ങനെ ഈ പിക്ഷപാത്രം ഇട്ട് കിളിക്കൊണ്ടേ അവർ പിച്ചേ പാത്രത്തിൽ വിഴുന്നതാണ് പണത്തെ ഇപ്പടി കുളിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ഒരു വെള്ളി നാണയം ഇട്ട് കൊടുത്തിരിക്കട്ടെ. അവതിൽ ഒരു വെള്ളി കാസെ പൊടുകീരുകൾ. അവര് കണ്ണു കാണത്തില്ലല്ലോ. അവർ കണ്ണു തെരിയാതെ അവർ ഇപ്പടി കുളിക്കൊണ്ടിരിക്കും. നിങ്ങൾ അടുത്ത് നിന്ന് പറഞ്ഞാൽ മതി, ഡാ ഒരു കുഷ്ഠരോഗി വരുന്നടാന്ന് പറഞ്ഞു. അപ്പോൾ മെതുവായ പക്കത്തിൽ നിന്ന് ഇതോ ഒരു കുഷ്ഠരോഗി വരുകാൻ സ്വന്നാൽ പോലും അവൻ കയ്യിലിരിക്കുന്ന വടി എടുത്ത് ചുറ്റും ഇങ്ങനെ നോക്കും. അപ്പോൾ അവൻ തൻ കയ്യിലെടുക്കുന്ന തടിയെ ഇപ്പടി ചുറ്റിലും പാർപ്പാൻ. അതിനുശേഷം ഈ പൈസയും കുടഞ്ഞു കളയും. അടുത്തതിന്റെ പണത്തെ തൂക്കി വീശുവാൻ. അവൻ തെരുവിലെ യാചകനാണേലും കുഷ്ഠരോഗിയുടെ പൈസ അവന് വേണ്ട. അവൻ തെരുവിലിരിക്കുന്ന പിച്ചക്കാരനാണാൽ കുഷ്ഠരോഗിയൻ പണം വേണ്ടാം. ഓ എന്തൊരു ഭയങ്കരം, എവ്വളവ് ഭയങ്കരം. ആ ആത്മീയ മണ്ഡലത്തിലെ കുഷ്ഠം ഇതുപോലെയാണ് ദൈവം. ആവിക്രിയ കോളത്തിലും കുഷ്ഠം ഇവളവ് ഇതുപോലെതാണ്. അപ്പോൾ കുഷ്ഠരോഗി ഉള്ളിലേക്ക് വരും. അപ്പൊ അവൻ തലേ ദിവസം കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? ഇത് കുഷ്ഠരോഗി വന്നപ്പോഴത് അതൊക്കെ മുന്തിയ നാൾ എന്നെ കേട്ടുകൊണ്ടിരുന്ന അവൻ നമ്മളെ കാണുമ്പോഴേ നമ്മൾ പറയണ്ടേ താണ്ടാ കുഷ്ഠരോഗി പോകുന്ന ഇത് തിരിച്ചാ. നമ്മളെ കാണുമ്പോഴേ സാറേ അശുദ്ധനാണേ, ഞാൻ അശുദ്ധനാണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കുഷ്ഠരോഗിയെ പാർത്ത നാം തന്നെ സൊല്ല വേണ്ടും തീറ്റുള്ളവൻ എന്ന്. ആനാൽ അതർക്ക് മാറാക അവൻ നമ്മെ പാർത്ത് സൊല്ലുവാൻ, നാം തീറ്റുള്ളവൻ, നാം തീറ്റുള്ളവൻ. ഇപ്പോൾ ആ കുഷ്ഠരോഗി അകത്ത് വന്നപ്പോൾ അവന്റെ കാതിൽ രക്തം പുരട്ടുക. ആണോ ഇപ്പോഴത് അവനുടേ കാതെ പാർത്താലും രക്തം പൂശപ്പെട്ടിരിക്കരുത്. എന്തിനു വേണ്ടി? എതർക്കാക? ഇനി ഒരിക്കലും ആ കാതിൽ ശത്രുവിന്റെ ആരവം കേൾക്കരുത്. ഇനി ഒരു നാളും ശത്രുവിന്റെ ആരവാരം അന്ത കാതിൽ കേൾക്കാൻ. രക്തം എങ്ങനെയാണ് നിങ്ങളെ സൂക്ഷിക്കുന്നത്? രക്തം എബിതമുങ്ങളെ കാക്കരുത്. സംഹാരകൻ നിന്റെ വീട്ടിൽ കയറാതെ വണ്ണം രക്തമാണ് നിന്നെ സൂക്ഷിച്ചത്. സംഹാരദൂതനും വീട്ടിൽ പ്രവേശിക്കാതെ രക്തം കാക്കരുത്. ശത്രുവിന്റെ ആരവം കേട്ട് നിന്റെ പ്രാണൻ ഭയപ്പെടാതിരിക്കാൻ യേശുവിന്റെ രക്തമാണ് നിന്റെ വലത് കാതിന്മേൽ പുരട്ടി നിന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ശത്രുവിൻ ആദവാരം കേട്ടും ജീവൻ ഭയപ്പെടാമൽ കാണപ്പെടുമ്പടിയാകെ യേശുവിൻ രക്തം വലത് കാലിലെ പുരട്ടപ്പെടുകരുതേ. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിലാണ്. സകല പരിശുദ്ധവാനുകളും അവിടെ കയ്യിലെടുക്കാൻ. ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ, ദൈവം നമ്മെ കാക്കട്ടെ. സൂക്ഷിപ്പിന്റെ മൂന്നാം വശത്തേക്ക് നമുക്ക് പാതുകാപ്പിൻ മൂന്നാം പകുതിക്ക്. ഭക്തനായ മോശ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിച്ച ഭക്തനായ മോശ സംഗീതത്തിൽ പിടി സൊല്ലുകാർ 91 സങ്കീർത്തനത്തിൽ വരുമ്പോ 91 സംഗീതത്തിൽ വരുമ്പോൾ അവിടെ എന്താണ് മോശ പറയുന്നത്? മോശ എന്നെ സൊല്ലുകര. അതിന്റെ 11 വാക്യത്തിൽ 11 വസനത്തിൽ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. ഉൻ വഴികളിലെല്ലാം ഉന്നെ കാക്കുംപടി അവർ തമ്മുടെ ദൂതരിലേക്ക് കട്ടളയിടുവാർ. ആ ദൂതന്മാരുടെ ഒരു സൂക്ഷിപ്പ് നമുക്കുണ്ട്, ദൂതരുടെ പാതുകാവലുണ്ട്. നമ്മളാരും ദൂതന്മാരെ കണ്ടിട്ടില്ലല്ലേ. നമ്മൾ ഒരുവരും ദൂതരെ പാക്കറില്ലേ. ദൂതന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. ദൂതരുകളെ ഒരുവേളെ കാണാമലിരിക്കലാം. പക്ഷെ ഒരു ദൂതൻ സദാസമയം നമ്മുടെ സൂക്ഷിപ്പുകാരനായിട്ടുണ്ട്. ആകവേ എല്ലാ നേരത്തിലും കാക്കുമടി ഒരു ദൂതൻ കൂടെ ഇരിക്കരാ. നമ്മുടെ ദൂതൻ എന്നൊക്കെ പറയുമ്പോ ഒരു തെങ്ങിന്റെ പകുതി പൊക്കത്തിൽ വലിയ രണ്ട് ചിറവും ഒക്കെ വെച്ച് കാൽപാദം വരെയുള്ള ജുബായിട്ടൊക്കെ വന്നാൽ നമുക്ക് പിടികിട്ടും ദൂതനാണ്. നമുക്ക് ദൂതൻ രണ്ട് സ്വല്ലുമ്പോൾ തെന്നമരം ഉയരത്തിലെ നല്ല ചിറകെല്ലാം വെയ്ത്തുകൊണ്ടും മുഴുവതും ശരീരത്തെ മറി തങ്കി തരിത്തു വന്നാൽ ദൂതനെ കുമ്പിടുവോ? അങ്ങനെയൊന്നും വരത്തില്ല ദൂതൻ. അപ്പടിയൊണ്ടും വരമാട്ടാ. ദൂതൻ വഴിയാത്രക്കാരനെ പോലാ വരുന്നത്, വഴിയിലെ പ്രയാണിയെ പോലെ ഇരുപ്പാർ. അപ്പൊ ഏലിയാ ഒരു ദിവസം കിടന്നുറങ്ങുകയാണ്. ഏലിയാ ഒരു നാൾ പടുത്ത് ഉറങ്ങുക, നിരാശപ്പെട്ട് മരിക്കാൻ ഇച്ഛിച്ച് കിടന്നുറങ്ങുക. അവനമ്പിക്കയോട് കൂടെ സെത്താൽ പോതും. ഒരു ദൂതൻ അതിലെ പോയി. അതിലെ ഒരു ദൂതൻ കടന്നു. ഏലിയാവിന് ദൂതനാണെന്നൊന്നും മനസ്സിലായി. ഏലിയാവുക്ക് ദൂതനുണ്ട് തെരിയാ. ദൂതം പതുക്കെ കൂട്ടിയിടും, താനെന്തിനാടോ ഇവിടെ കിടന്നുറങ്ങുന്ന. ദൂതൻ തട്ടി കേട്ടാൻ ഏ നിങ്ങൾ ഉറങ്ങുകീരുകൾ, ഇവിടെ താൻ എവിടുത്തുകാരനാടോ, താൻ എന്തിനാ ഈ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് ഉറങ്ങുന്ന. ഉന്നുടിയ ഊരെന്നെ എതുക്കി ഇന്ന് സൂര്യച്ചെടിയും കീഴിൽ പടുത്തുകൊണ്ടിരിക്കരായ. ഇവിടെ താൻ എഴുന്നേക്കണോന്ന് പറഞ്ഞു കൂട്ടി. ചീക്കരം എളുമ്പേണ്ട തട്ടിനാ. ഏലിയാവിങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് എന്തോ വേണോന്ന് ചോദിച്ചു. ഉറക്കത്തിൽ ഇത് എളുമ്പി എളിയാ കേട്ടാ. ഇവിടെ സമയം സന്ധ്യയോളോ, തനിക്ക് കുറെ ദൂരം ഓടിപ്പോകണ്ടേ, ഇതാ ഇത് കഴിച്ചോളാൻ പറഞ്ഞു. സായങ്കാല നേരമായി വിട്ട് ഇതിന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ശീക്കരമോ ഓടിപ്പോ ഇത് സാപ്പിട്ട് പോകേണ്ട സ്വന്തം. അപ്പോ ഒരപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു. അപ്പവും ഒരു തുരു തണ്ണീരും കൊടുത്താൽ ഈ 40 രാവും 40 പകലും ഓടിയപ്പോഴാണ് ഏലിയാവിന് പിടികിട്ടിയത്. ഇത് സാധാരണ ഗോതമ്പപ്പോ അല്ല ആണെങ്കിൽ 1.5 മണിക്കൂർ നടന്നപ്പോഴേ ക്ഷീണിച്ച. 40 നാൾ 20 പകലും ഓടിനപ്പോൾ താണ് ഇന്ത് ഏലിയാവുക്ക് തരിന്തത് സാധാരണ ഗോതമ്പ അപ്പമായിരുന്നാൽ 1.5 നാളിലെ ബലവീനം വന്നിരിക്കും. നമ്മുടെ ഒരിക്കലൊക്കെ ദൂതന്മാരിങ്ങനെ വരും. സഹോദരങ്ങളെ നമ്മുടെ പക്കത്തിലും ദൂതരിൽ വരുവാർകൾ. ദൂതന്മാർ നമ്മളോടൊപ്പം വരും, നമ്മളോട് ചേർന്ന് വരും. പണ്ട് നമ്മുടെ ഒരു ഒരു അച്ഛൻ സി എസ് സിയിൽ നമ്മുടെ മാർഗത്തിൽ വന്നു. സി എസ് സിയിൽ നിന്നതാണ് അച്ഛൻ നമ്മുടെ മാർഗത്തിൽ. ബോംബെയിൽ ഇങ്ങനെ വാഹനം ഓടിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ വാഹനം നിർത്തു നിന്നുപോയി. തന്റെ വാഹനം ഒരു പാലത്തിൽ താഴേക്ക് ഇങ്ങനെ ഒഴിയും. അവർ വിവിധമായി വാഹനം ഓട്ടിക്കൊണ്ട് പോകുമ്പോഴത് ഉയരമാണ് സ്ഥലത്തിൽ പോകുമ്പോഴത് വാഹനം നിന്നു പോണത് ഇപ്പോഴത് അന്റെ താൽവരയെ നോക്കി പിന്നാകെ വരുകരുത്. വയോധനായ അദ്ദേഹത്തിന് വാഹനം നിയന്ത്രിക്കാനൊത്തില്ല.
മുതിർവയതുള്ളതാണ് അവർക്ക് വാഹനത്തെ കട്ടുപ്പെടുത്ത മുടിയില്ല തന്റെ വൈഫും അടുത്തിരിക്കുകയാണ് തനങ്ങ് ഭയപ്പെട്ടു പോയി മനവി കൂടെ ഇരിക്കുന്നവർ ഭയന്താർകൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ നടന്നു വന്നു ഉടൻ താനെ ഒരുവർ വന്നാർ കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി പിടിച്ചു കൈ നാളെ താങ്ങി പിടിച്ചു സ്റ്റാർട്ട് ചെയ്താട്ടെ എന്ന് മനുഷ്യൻ തന്റെ കൈകളിനാൽ വാഹനത്തെ ഉയരം വരെയും തള്ളിക്കൊണ്ട് പോയി വിട്ട് കടന്നു സാഹചര്യത്തിൽ ദൂതന്മാർ നമ്മളെ സഹായിച്ചെന്നറിയാം എത്ര സമയങ്ങളിൽ ദൂതർകൾ നമുക്ക് ഉദവി ചെയ്തിരിക്കുന്നതുകൊണ്ടല്ല നാം ഉണ്മയുള്ളവരാണ് നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നാം ജപിച്ചതിനാൽ അല്ല ഓ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മളെ ദേവൻ ഉണ്മയുള്ളവരായിരുന്നപടിയാൽ ദൈവം എന്തു പറഞ്ഞു ആണ്ടവൻ എന്നെ സ്വന്നാർ ഇവന്റെ എല്ലാ വഴികളിലും ഇവനെ നീ കാത്തുകൊള്ളെ ഇവന്റെ വഴികളിലെല്ലാം ഇവനെ നീ കാത്തുകൊള്ള വേണ്ടത് ഇവൻ തീയിൽ കൂടെ പോകുമ്പോൾ നീ ഇവന്റെ കൂടെ ഉണ്ടായി നീ അവൻ അക്കണിയിൽ പോകുമ്പോൾ നീ അവനോടുകൂടെ ഇരിക്ക വേണ്ടും ഇവൻ ഉറങ്ങുമ്പോൾ നീ ഇവന്റെ കൂടെ ഉണ്ടാകും ഇവൻ തൂങ്ങുമ്പോൾ നീ അവൻ പക്കത്തിൽ ഇരിക്ക വേണ്ടും ഒരു ദൂതൻ സദാസമയം നമ്മുടെ കൂടെ ഉണ്ട് ഒരു ദൂതൻ എപ്പോഴും നമ്മോട് ഇരിക്ക യേശു ഒരിക്കൽ പറഞ്ഞു യേശു ഒരു മറിയ സ്വന്നാർ ഈ ചെറിയ സഹോദരനെ നീ ഒന്നും പറയരുത് ഇന്ത് സിറുവനെ നീ ഒന്നും സൊല്ലാതെ ആ നിൽക്കുന്ന ചെറിയവനെ എടാപോടാന്നൊന്നും പറഞ്ഞു ഒന്നും ദുഷിക്കരുത് നീ നിക്കറവനെ എടാപോടാ എന്ന് ചൊല്ലി അവൻ അവമാനപ്പെടുത്താതെ അടുത്ത വാക്ക് ഏതാണ് അടുത്ത വാർത്ത എന്ന അവന്റെ ദൂതൻ പിതാവിന്റെ മുഖം ദിവസേനെ കാണുന്നു അവനുടെ ദൂതൻ ദിനംതോറും പിതാവിൻ സമൂഹത്തിൽ വരുകയാണ് അപ്പൊ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ദൂതൻ പോയി എന്നെ കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടും പിതാവിന്റെ കൊടുക്കണം ഞാൻ കാളിയിലെ എഴുമ്പും മുൻപാകവേ എന്നുടേ ദൂതൻ എന്നുടേ കാര്യമെല്ലാം അങ്ങു പോയി സൊല്ലിവിടുവാൻ വളരെ വ്യക്തമായി യേശു പറയുകയാണ് തെളിവാക നിൽക്കുന്ന ഏറ്റവും ചെറിയവനെ വിധിക്കരുത് മികച്ചിരിയവനെയും നീ വിധിക്കു തീർക്കക്കൂടാതെ ഇവന്റെ ദൂതൻ പിതാവിന്റെ മുഖം നിത്യം കാണുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് സത്യമായും പറയും ഇവനുടേ ദൂതൻ നിത്യവും പിതാവിൻ സമൂഹത്തെ ദർശിക്കാൻ എന്റെ മെയ്യാകവേ ദൈവം നമുക്ക് തരുന്ന സൂക്ഷിപ്പിന്റെ മൂന്നാമത്തെ വശം ഏതാണ് ദൈവം നമുക്ക് തരുകിറ പാതുകാപ്പിൻ മൂന്നാം പകുതി എന്നെ ഒരു ദൂതന്റെ സൂക്ഷിപ്പ് ഒരു ദൂതനുടേ പാതുകാപ്പ് ദൂതൻ നമ്മളെ സൂക്ഷിക്കും ദൂതൻ നമ്മെ കാക്കും നമ്മുടെ ബഹുമാനപ്പെട്ട പരേതനായ പാസ്റ്റർ ടി യു തോമസ് അമേരിക്കയിൽ പാസ്സായിരിക്കുമ്പോ ഗണം പുരിന്തനതാ നമ്മെ വിട്ട് കടന്നു പോണതാണ് പാസ്റ്റർ ടി യു അവർക്ക് അമേരിക്കാവിൽ ഊഴിയം ചെയ്യുമ്പോൾ ഒരു നാൾ താൻ ഒരു ലോക്കൽ ചർച്ചിൽ ഇങ്ങനെ തിരുവത്താഴ ശുശ്രൂഷ നടത്താൻ പോകേണ്ടിയിരുന്നു അവ തന്റെ ഒരു കിളൈ സഭയിലെ കത്തുടെ മേശ നടത്തുമ്പോടിയായി കടന്നു പോകേണ്ടിയിരുന്നത് എനിക്ക് ഭയങ്കരമായ പനി ബാധിച്ച് താൻ ഇങ്ങനെ ഒമിറ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടായി അപ്പോൾ താനെ മികുന്ന കാച്ചിലിനാൽ കഷ്ടപ്പെട്ടു അവർ ഓം വാന്തി എടുത്തപടിനാലെ വാഹനം ഓട്ട മുടിയാതെ സൂഴ്നിലയും ഇപ്പൊ സിസ്റ്റേഴ്സ് ഒരു ബക്കറ്റിൽ പ്ലാസ്റ്റിക് ഒക്കെ ക്രമീകരിച്ചു കൊടുത്തു പാസ്റ്റർ എപ്പോഴെങ്കിലും ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ ഇത് ഉപയോഗിച്ചാട്ടെ എന്ന് പറഞ്ഞ് താൻ വാഹനം ഓടിച്ചു പോകുക സിസ്റ്റേഴ്സ് എല്ലാം അത് എപ്പോഴും വാന്തി വന്നാൽ ഇത് ഉപയോഗിച്ചുകൊള്ളുങ്ങൾ പാത്രത്തെ ആയത്തം ചെയ്ത് കൊടുക്കും ഞായറാഴ്ച ദിവസം പ്രഭാതത്തിലാണ് ഒരു ഞായറ്റുകിഴമ അതിഹാളി നേരത്തെ അപ്പൊ ഇദ്ദേഹം വാഹനം ഓടിച്ച് അവിടെ വിശ്വാസ വീടിന്റെ വാതുക്കൽ ഇട്ടിട്ട് അകത്തോട്ട് കയറാനുള്ള ആരോഗ്യം തനിക്കില്ല ഇവർ വാഹനത്തെ ഓട്ടിച്ചെന്റാൽ വിശ്വാസ വീട്ടുക്ക് മുൻപ് ഇറങ്ങിന് അവർ ഉള്ളേ പോകക്കൂടിയ ബലനില്ല അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ കുഴഞ്ഞങ്ങിയിരുന്നു വാഹനത്തിൽ നിറങ്ങിനപ്പോൾ ഇതേ അങ്ങ് കുളയന്ത് വിളുന്ന ചില കഴിഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ അതിലേ പോയി കുഞ്ഞനേരമാണ് പോലത് ഒരു ഇംഗ്ലീഷുകാരൻ അങ്ങ് തനി സായിപ്പ ഇംഗ്ലീഷുകാരൻ അതിലേ അങ്ങോട്ട് പോയി ഒരു വെള്ളക്കാരൻ അങ്ങ് പോണാൻ ടീവിനെ ശ്രദ്ധിച്ചു നോക്കി ചിന്തിച്ചു ഏതോ ചർച്ചിലെ ബിലീവറോ പാസ്റ്റർ ഒക്കെ ആയിരിക്കാം പറഞ്ഞ് അവരും കൂടെ ഊഴിയക്കാരനായിരിക്കലാം വിശ്വാസിയായിരിക്കലാം എന്ന് കൈ കൊടുത്താർ കൈക്ക് പിടിച്ച് കൈ കൊടുത്താർ എഴുന്നേൽപ്പിച്ചു എളുപ്പിനാർ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു ശുദ്ധ മലയാളത്തിൽ സ്വന്നാർ സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുക സിയോനിൽ നിന്ന് കത്രുണി ആശ്രദിപ്പാനാകെ അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നെങ്കിൽ പാസ്റ്റർ ടിയു ചിന്തിക്കൂ ഇത് ഇംഗ്ലീഷുകാരനാണെന്ന് അല്ല തന്റെ ശുദ്ധ ഭാഷയിൽ തന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുക അതേ ഒരു വേള ആംഗ്ലത്തിൽ ചൊല്ലിയിരുന്നാൽ പശുട്ടിയും നെനത്തിരിക്കലാം ഒരു ആംഗ്ലേയൻ നെനത്തിരിക്കലാം ആണാൽ അവരുടെ സ്വന്തം ഭാഷയിലെ മലയാളത്തിലെ തെളിവായി സ്വന്നാൽ കത്ത് സിയോനിൽ നിന്നോട് ആശീർവദിപ്പാറ്റിപ്പോയിട്ടെന്ന് തനിക്ക് സൗഖ്യം കിട്ടി ഉടനെ സുഖം കിടത്തത് ഈ പറഞ്ഞാൽ അതിവേഗം നടന്നു പോയി സ്വന്നാൾ ഉടനെ നടന്നു മറിയുന്ന എന്താ കാരണം എന്നെ കാരണം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ദൈവം ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട് മുൻവഴികളിലെല്ലാം ഉണ്ണെ കാക്കുമ്പടി ആണ്ടവർ ദൂതൻ കട്ടളയിട്ട് ഇന്ന് രാത്രി ആ സത്യം നീ അറിഞ്ഞുകൊള്ളുക ഇന്ത്യ സത്യത്തിന് അറിഞ്ഞു സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിലാൽ എല്ലാ പരിശുദ്ധമാൻകളും അവിടെ കയ്യിലെടുക്കുക ദൈവം സൂക്ഷിച്ചാലേ നമ്മൾ സൂക്ഷിക്കപ്പെടത്തുള്ളൂ ആണ്ടവർ കാത്താലേ നാം പാതുകാക്കപ്പെട മുടിയും ആ ഇടയനെ പോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ഇപ്പോൾ ആണ്ടവരെ കാപ്പാറാകെ യേശുവിന്റെ രക്തത്താൽ നമ്മെ സൂക്ഷിക്കട്ടെ ആണ്ടവർ നമ്മുടെ രക്തത്തിനാൽ നമ്മെ കാപ്പാറാകെ
ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ സൂക്ഷിക്കട്ടെ ദൈവദൂതർകൾ നമ്മെ പാതുകാപ്പാർകളാകെ ദൂതന്മാരെ എപ്പോഴും നമ്മുടെ കൂടെ ഒക്കെ കാണും നമ്മൾ അറിയത്തില്ല എപ്പോഴും അവർ നമ്മോട് കൂടി ഇരുപ്പാറുകൾ നാം താൻ അറിയരുത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ചിറകും കൊണ്ടൊക്കെ വരാമെങ്കിൽ വിശ്വസിക്കാവില്ലേ രണ്ട് ചിറകോട് വന്നാൽ നാം ഒരുവേളെ നമ്പുവോം ഞാനൊരിക്കലേ തമിഴ്നാട്ടിൽ നിന്ന് വാഹനം ഓടിച്ചു വരികയായിരുന്നു ഒരു മുറി ഞാൻ തമിഴ്നാട്ടിൽ ഊഴിയം ചെയ്ത് വാഹനം ഓടിക്കൊണ്ട് വന്നു ഞാൻ ആലുവയിലാണ് ഇരിക്കുന്നത് അതിന്റെ ആലുവയിലിരുന്നേ അവിടെ എന്നെക്കാൾ പ്രായമുള്ള ഒരു കാറാണ് ഞാൻ വൈത്തിരുന്നത് എന്നെക്കാട്ടിലും വയതാണ് ഒരു കാർ എന്നെക്കാൾ ഒരു വയസ്സ് മൂത്താണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട കാർ എന്നാണ് സാധാരണ പറയാറ് അത് എന്നെക്കാട്ടിൽ ഒരു വയസ്സ് മൂത്തതാണ് അവിടെ ഞാൻ മികുന്ത മര്യാദ കൊടുത്തതാൻ പേശുവേൻ വർഷങ്ങളോളം ഞാൻ അത് ഉപയോഗിച്ചില്ല അധിക വർഷങ്ങൾ ഉപയോഗിച്ച അതിനൊരു കുഴപ്പമുണ്ട് എപ്പോഴും ഡീസലിന്റെ ലെവൽ ഫുൾ ടാങ്ക് കാണിക്കും അതിലുള്ള പ്രശ്നം എന്നവെന്നാൽ ഡീസൽ ലെവൽ കാട്ടുകരുതാണ് അത് മുൾ എപ്പോഴും ഫുൾ ടാങ്ക് കാണും ചില ആളുകളെ കണ്ടാൽ ഉണ്ടേലും ഇല്ലെങ്കിലും അവർ സമർത്ഥരായി നമ്മൾ ചില ആളുകളെ പാത്തിരിക്കോമേ ഒന്നും ഇല്ലാവിട്ടാൽ നിറവ് പോലെ ഇരുപ്പാണ് ചിലരുണ്ട് ഫുൾ ടാങ്ക് ഉണ്ടെങ്കിലും അവരുടെ പിശുക്കത്തരും അരിഷ്ടതയും പോകത്തുമില്ല ചിലർ ഇരിക്കാറുകൾ എവളും നിറവരുന്നാൽ ഒന്നുമില്ല എന്ന് അത് പിസിനാരിത്തനത്തെ വെളിപ്പെടുത്തുക എന്റെ ആ ബഹുമാനപ്പെട്ട കാറിന് ഒരു ഗുണമുണ്ട് എപ്പോഴും ഫുൾ ടാങ്കേ കാണിക്കത്തുള്ളൂ എന്നുടേ കാർക്ക് ഇരിക്കുന്നതാണ് സ്വഭാവം എപ്പോഴും ഫുൾ ടാങ്കേ കാട്ടും ഞാനേ കൂടെ ഉള്ള ആളിനോട് പറഞ്ഞു വിശ്വസിക്കരുതേ ചിലപ്പോൾ വെള്ളത്തിലായി പോകും കൂടെ ഇരിക്കുന്നവരുടെ ഞാൻ ചൊല്ലിയിരിക്കേ നമ്പർ കൂടാതെ ചില വേളയിൽ നമ്മൾ അപ്പൊ ഞാൻ നാഗർകോവിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നോണ്ടിരിക്കുക നാഗർകോവിൽ കൂട്ടം മുടിഞ്ഞിട്ട് വേണ്ട ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രാത്രി രണ്ടു മണിയായി ഇരവ് ഇരണ്ട് മണിയിരിക്കും വണ്ടി അങ്ങ് നിന്ന് വണ്ടി പകുതിയിൽ ഞാൻ പുറകിൽ ഉറങ്ങുകയായിരുന്നു ഞാൻ പിന്നാലെ തൂങ്ങിക്കൊണ്ടിരിക്കരേ അപ്പൊ ഞാൻ ഇവനെ എന്നോട് പറയാ സോറി അച്ചായ ഡീസൽ അടിക്കാൻ മറന്നു ഡ്രൈവറിന്റെ അടുത്ത് സൊന്നാർ അയ്യോ ഞാൻ ഡീസൽ അടിക്കാൻ മറന്നു വിട്ടേ ഞാൻ ആ സൈഡിലേക്ക് കാറ് നിർത്തി ഞാൻ ഓരമായ കാർ എനിക്ക് രാവിലെ ആലുവയിൽ പോയി സവായോ എനിക്ക് കാളയിലെ ആരാധന ആലുവ നടത്തവേണ്ട ഞാൻ ഇറങ്ങി വന്നു എന്ത് ചെയ്യുക ജമാനിനി എന്താണ് ഇങ്ങനത്തെ സംഭവിക്കുന്നത് ആണ്ടവരെ ഞാൻ എന്നെ സേവേനെ തെരിയവില്ലേ എന്റെ പുളമ്പിക്കൊണ്ടിരുന്നു രാവിലെ അവിടെ ഓടി എത്തണ്ടേ എനിക്ക് കാളയിൽ പോയി സേരവേണ്ടത് ഇനി തിരുവനന്തപുരത്ത് ചെന്നിട്ട് അവിടുന്ന് ഇറക്കുറ ഇരുന്നൂറോളം കിലോമീറ്റർ ഓടി വേണ്ടേ ഞാൻ എത്താൻ തിരുവനന്തപുരം പോണ ഒരു പാടി ഇന്നും 200 കിലോമീറ്റർ ഓട വേണ്ടും അഞ്ചു നിമിഷം കഴിഞ്ഞപ്പോ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നു അഞ്ചിനിടത്തിലെ ഒരു നാഷണൽ പെർമിറ്റ് ലാരി വന്നത് ഒരാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നു അങ്ങനത്തെ ഒരുവർ ഇറങ്ങി വന്നാർ എന്ത് പറ്റിയ ചായ എന്ത് പറ്റിയ എന്നാച്ചി എന്റെ കേട്ടാ ഞാൻ പറഞ്ഞു ഡീസൽ തീർന്നു ഡീസൽ തീർന്നു അയ്യോ അതിന് വിഷമിക്കണ്ട ഞാൻ ഡീസൽ തരാം അയ്യോ നിങ്ങൾ ദുഃഖപ്പെട വേണ്ടാ എന്റെ അവർ ഡീസൽ കൊടുക്കാൻ അതേപോലെ വലിയ കന്നാസ് നിറച്ച് ഡീസൽ കൊണ്ടുവന്ന് ടാങ്കിൽ നിറച്ചു ഒരു പെരിയ കന്നാസ് നിറയ ഡീസൽ കൊണ്ടുവന്ന് ഒട്ടി അതിന്റെ എയർ ഒക്കെ എടുത്ത് കളഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് താക്കോല് കൊടുക്കും എയറും മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചാവി കൊടുത്താൽ ഞാൻ എന്നാൽ ഓർത്ത് ഇദ്ദേഹത്തിന് പൈസ കൊടുത്താൽ കൊടുക്കാതിരിക്കാവോ പാവപ്പെട്ടവനാണ് സ്തോത്രം പറഞ്ഞാൽ ഡീസൽ കിട്ടുമോ അപ്പൊ പൈസ കൊടുക്കണ്ടേ നാം എന്നെ ചെയ്യരുത് സ്തോത്രം പണല്ലാമ പണം കൊടുക്കലാമെന്ന് യോസിത്തേൻ സ്തോത്രം സ്വന്നാൽ പണം കിടക്കുമോ ഞാനപ്പോ കുറച്ച് പൈസ ഞാൻ ഏതായാലും പൈസ ഒക്കെ എടുത്ത് വെച്ചോണ്ട് ഞാൻ കൊഞ്ച പണത്തെ എടുത്ത് വെയ്ത്തുകൊണ്ടിരുന്നു ഇത് തന്നിട്ടേ പെട്ടെന്ന് ഓടി വാഹനത്തെ കയറി വാഹനം സ്പീഡിൽ വിട്ടു കൊടുക്കും മുൻപാക അവർ ഉടൻ താണെ വാഹനത്തിലേറി വേഗമാകെ പോയി വിട്ടാ ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു അവന്റെ സ്പീഡിൽ വിട എന്നിട്ട് വണ്ടി കണ്ടെത്താനോ ഞാൻ ചില വേഗമൊപ്പം അവർ പിടിക്കലാമെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി ഞാനും ഉറങ്ങിപ്പോയി ഞാൻ ബലവീനത്തിൽ ഞാൻ ഉറങ്ങി ഞാൻ പറഞ്ഞു കർത്താവേ അങ്ങയുടെ നീതി ഹേതുവായി അവന്റെ സന്തതിക്ക് 10,000 മടങ്ങ് കൊടുത്തേക്കണം ആണ്ടവര് ഞാൻ ജപിത്തേൻ ആണ്ടവിടുത്ത് ആണ്ടവരുടെ നീതിക്കൊത്തപണമായ അവന്റെ സന്തതിക്ക് 10,000 മടങ്ങ് അധികമായി താരും എന്നോട് കരുണയുണ്ടെങ്കിൽ അവനോട് അത് ചെയ്തിരിക്കണമെന്ന് നീ രണ്ടിടത്തിൽ ഏക്കമായിരുന്നാൽ നീ അവനെ കപ്പടി ചെയ്യപ്പെടും നാളുകൾ കഴിഞ്ഞു അധിക നാളുകൾ സെൻറ്റർ ഒരു ദിവസം ബഹുമാനപ്പെട്ട വെസ്ലി ചാൻ എന്നോട് ഒരു മീറ്റിംഗിന് പോകാൻ ഒരു കൊഞ്ചനാൾ കഴിത്ത് നമ്മൾ ഗണത്ത് കുരിതാണ് പക്ഷേ വെസ്ലി അവർക്ക് ഒരു കൂട്ടം നടത്തപ്പോ ഞാൻ അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അവിടോട്ട് വന്നതേ ഉള്ളൂ അപ്പോ അണ്ടരയ്ക്ക് താൻ വേറൊരു കൂട്ടം മുടി വന്നിരിക്കേ ഞാൻ പെട്ടെന്ന് പറഞ്ഞ അച്ചായ എനിക്ക് സുഖമില്ല ഞാൻ സൊന്നേ നീ എനക്ക് മുടിയല്ലേ രാവിലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കാളയിൽ താൻ വന്നേ അപ്പൊ അദ്ദേഹം പറഞ്ഞു സോറി അറിഞ്ഞില്ല എന്നാ പോകണ്ട എന്ന് പറഞ്ഞു ഫോൺ കട്ടി അപ്പൊ സൊന്നാർ അയ്യോ എനക്ക് തെരിയാതെ ശരി പോക വേണ്ടാമെന്ന് പോയി ഞാൻ വീണ്ടും കിടന്നു അല്പം കഴിഞ്ഞപ്പോ ഞാൻ യേശുവിനെ കണ്ടു കൊഞ്ച നേരം കളി യേശു പാർത്തേ യേശു എന്നോട് പറയുക യേശു വന്ന് സൊന്നാർ ഞാൻ ഏകനായിട്ടാണ് കുരിശി ചുമന്നത് നാൻ സിലുബയെ തനിയായി സുമന്തേൻ നിനക്ക് ഇന്ന് പിതാവ് തന്നിട്ടുള്ളതൊന്നും എന്റെ പിതാവ് എനിക്ക് തന്നിട്ടില്ല ഇന്ത്യക്ക് പിതാവ് ഉണക്ക് എന്നെ കൊടുത്തിരിക്കാരോ അത് എനക്ക് തരാം ക്രൂശിൽ കിട്ടിയ നിത്യരക്ഷയുടെ സുവിശേഷം അറിയിക്കാനാണ് നിന്നോട് പോകാൻ സിലുബയിൽ കിടത്ത നിത്യരക്ഷിപ്പിൻ സുവിശേഷത്തെ അറിയിക്കാൻ ഉണ്ണെ പോകുന്ന വസ്ത്രമില്ലേ ഉനക്ക് വസ്ത്രമില്ലേ നിനക്ക് നല്ല ഭക്ഷണമില്ലേ ഉനക്ക് ആഹാരമില്ലേ നിനക്ക് വാഹനമില്ലേ ഉനക്ക് വാഹനമില്ലയാ എല്ലാ കാര്യവും നിനക്കില്ലേ എല്ലാം ഉണക്ക് ഇരിക്കരുത് നിനക്ക് ഓർമ്മയുണ്ടോ ജ്ഞാപകം ഇരിക്കരുത് നീ തെരുവിൽ അന്ന് ഡീസൽ ഇല്ലാതെ കിടന്ന് വിഷമിച്ചപ്പോൾ ആരാണ് നിനക്ക് ഡീസൽ കൊണ്ടുത്തത് നീ വീതിയിലെ ഒരു നാൾ ഡീസൽ ഇല്ലാമൽ കഷ്ടപ്പെട്ട് കൊണ്ടത് പോലെ ഉനക്ക് ഡീസൽ കൊടുത്തത് ആർ ഞാൻ അമ്പരന്ന് പോയി നാം തിടുക്കട്ടെ അത് ഭൂമിയിലെ മനുഷ്യരല്ല പിതാവ് അയച്ച ദൂതനാണ് അത് ഭൂമിയിലെ മനുഷ്യനല്ല പിതാ അനുപ്പിന ദൂതൻ
നമ്മുടെ എല്ലാ വഴികളിലും ദൂതൻ നമ്മെ കാക്കും. നമ്മുടെ വഴികളിലെല്ലാം ദൂതൻ നമ്മെ കാക്കുക. സദാസമയം ഒരു ദൂതൻ നമ്മെ കാക്കും. എല്ലാ നേരത്തിലും ഒരു ദൂതനുണ്ട്. ദേവിയേത് നിങ്ങൾ ഭയത്തിന് ഇടം കൊടുക്കരുത്. ഒരു കാലത്തിലും ഭയത്തിന് ഇടം കൊടുക്കക്കൂടാ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ പിതാവ് ഒരു ദൂതനോട് പറഞ്ഞിട്ടു. നീ വഴികളിലെല്ലാം ഉണ്ണെ കാക്കുമ്പോടി പിതാ ദൂതന് കട്ടിലിട്ടത്. നീ ഉയരുമ്പോൾ നിഗളിക്കരുത്. നീ ഉയർന്നപ്പോൾ ഇത് പെരുമ കൊള്ളാതെ. നീ താഴുമ്പോൾ നീ നിരാശപ്പെടും. നീ താഴ്ത്തപ്പെടുമ്പോൾ ഇതിന് അവനമ്പിക്കെ കൊള്ളാതെ. കർത്താവേ, കഷ്ടരാത്രികളും വ്യർത്ഥമാസങ്ങളും നീ എനിക്ക് എഴുതി തന്നതാണ്. ആണ്ടുവരെ കഷ്ടമാണ് ഇരുപ നേരങ്ങളിൽ വീണാണ് മാസങ്ങളിൽ നീ എഴുതി കൊടുത്തിരിക്കുന്നു. അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളും ക്ലേശങ്ങളുടെ ദിനങ്ങളും നീ എനിക്ക് നിയമിച്ചതാണ്. ആപത്തുകളിൽ വർഷങ്ങളും ക്ലേശങ്ങളും നാട്ടുകളും നീ നിയമിച്ചിരിക്കുന്നു. എങ്കിലും എനിക്കൊന്നറിയാം, അനാളോട്ട് തരും. ഓ, ഞാൻ തീയിൽ കൂടെ പോകുമ്പോഴും എന്റെ ഇടയൻ എന്റെ കൂടെ ഉണ്ട്. നളക്കടിയിൽ കടന്നു സെന്റാലും മെയ്പ്പർ എന്നോട് ഇരിക്കും. എന്റെ സൂക്ഷിപ്പിനായി എന്റെ പിതാവ് ഏൽപ്പിച്ച ദൂതൻ എന്റെ കൂടെയുണ്ട്. എൻ പാതുകാപ്പുക്കാക പിതാ ആയത്തം ചെയ്ത ദൂതൻ എന്നോട് ഇരിക്കും. നാളുകളിൽ എന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ ജീവനുള്ള പ്രദേശത്ത് ആ ദൂതനാണ് എന്നെ സൂക്ഷിച്ചെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ എല്ലാ വഴിയിലും ഒരു ദൂതനുണ്ട്. നമ്മുടെ വഴികളിലെല്ലാം ഒരു ദൂതനുണ്ട്. അതിങ്ങനെ ചെറുള്ള ദൂതനായിട്ടൊന്നും വരത്തില്ല. ഒരു വലിയ ചെറുള്ള ദൂതനായി വരമാട്ട. ചിലപ്പോൾ ഒരു ആശ്വാസത്തിന്റെ വാക്കായിരിക്കും എന്ന് പറയും. ചില നേരത്തിൽ ആർദിൽ വാർത്തയെ സൊല്ലുവാൻ. ഏകാന്തത വരുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതായി. തനിമയിൽ ഉണർവ് വരുമ്പോൾ നമ്മെ ദൃഢപ്പെടുത്തുവാൻ. എന്നും ഓർത്തു കൊള്ളണം, ഒരു ദൂതൻ നമ്മളോടുകൂടെ ഉണ്ട്. ഒരു ദൂതൻ നമ്മോടുകൂടെ ഇരിക്കാറുണ്ട്. കാണണമെന്ന് അത്യാവശ്യമുണ്ട്. പ്രാർത്ഥിച്ച പിതാവ് കാണിക്കും. പാർക്ക വേണ്ടും ആസ്തി എന്താ ജപിത്താൽ പിതാവ് കാട്ടുവാൻ. നിങ്ങൾ പരമാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉത്തമമായി ജപിക്കവേ. പരിശുദ്ധ പിതാവേ, എന്റെ സംരക്ഷകനായി അയച്ച ദൂതൻ എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കാം. പരിശുദ്ധ പിതാവേ, എന്നുടേ പാതുകാപ്പുക്കാൻ അണിപ്പിന് ദൂതനെ കൊണ്ട് കാട്ടിക്കൊടും എന്ന് കേൾക്കും. 100% പിതാവ് നിങ്ങളെ കാണിക്കും. 100% കത്തറുകൾ കാട്ടിക്കൊടുപ്പാ. സദാസമയം ഉണ്ടെന്നേ. അവർ എപ്പോഴും കൊടുക്കുരാർ. നമ്മുടെ ജീവിതത്തിൽ അരിഷ്ടതയോ പാപമോ പരാജയമോ ഒക്കെ വരുമ്പോഴും ദൂതൻ നമ്മളെ വിട്ടേച്ചു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിലെ തീമയോ തോൽവിയോ പാപമോ വന്നാലും ദൂതൻ പോകമാട്ട. കാര്യം ദൂതനെ ഏൽപ്പിച്ചത് നമ്മളല്ല, പരിശുദ്ധ പിതാവാണ്. ഏനെന്താൽ ദൂതൻ നിയമിച്ചത് നാമല്ല, പരിശുദ്ധ പിതാവ്. എന്താ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്? വേദം എന്നെ സൊല്ലുകരുത്. ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവനത്തിന് അയക്കുന്നവരാണ്. രക്ഷിക്കപ്പെടുകൾക്കാക ദൂതരിലെല്ലാവരും അനുഭവപ്പെടും പണിവിടയാവികൾ. എന്താ ദൂതനോട് പറഞ്ഞത്? ദൂതന്റെ അടുത്ത് സ്വന്തം തന്നെ. എല്ലാ വഴികളിലും നീ ഇവനെ കാത്തുകൊള്ളേ. ഇവനുടേ സകല വഴികളിലും നീ അവനെ കാക്ക വേണ്ടും. നീ തീയിൽ കൂടെ പോയപ്പോൾ, അഗ്നിയിൽ പോണാലും, നീ വെള്ളത്തിൽ കൂടെ പോയപ്പോൾ, നീ തണ്ണീരിൽ പോണാലും, നീ കഷ്ടത അനുഭവിച്ചപ്പോൾ, നീ കഷ്ടം അനുഭവിക്കുമ്പോൾ, നീ മനോവേദനപ്പെട്ടപ്പോൾ, മനോവേദനപ്പെട്ടപ്പോഴും എല്ലാം ആ ദൂതൻ നിന്റെ കൂടെ ഉണ്ടായി. പൊഴുതെല്ലാം അന്ത ദൂതനോട് ഇരന്ത. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൂക്ഷിപ്പിന്റെ അടുത്ത വശം ദൂതന്റെ സൂക്ഷിപ്പ്. ആകവേ നമുക്ക് കിടക്കുന്ന പാതുകാപ്പിന് അടുത്ത പകുതി ദൂതനുകൾ. അടുത്തതായിട്ടുള്ള സൂക്ഷിപ്പ്, അടുത്തതായില്ല പാതുകാപ്പ്, അത് ദൈവം നമുക്ക് തരുന്ന സൂക്ഷിപ്പ് പരിശുദ്ധാത്മാവിനാലാ. ദൈവം തരുകര അടുത്ത പാതുകാപ്പ് പരിശുദ്ധാവിയിലെ. ആത്മാവിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആവിയിലെ കാക്കപ്പെടുക, ദൈവബലത്തിലെ കാക്കപ്പെടുക ഉങ്ങൾക്ക് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സൂക്ഷിക്കും. ദൈവമക്കളെ, അരുമയാണ് ദൈവന്റെ പിള്ളികളെ, പരിശുദ്ധാവി ഉങ്ങളെയും എന്നെയും കാക്കും. അദ്ദേഹം സദാസമയം നമ്മുടെ കൂടെ ഉണ്ട്. അവർ എപ്പോഴും നമ്മോട് ഇരിക്കുക. എല്ലാ സമയവും അദ്ദേഹം നമ്മളെ സൂക്ഷിക്കും. എല്ലാ നേരത്തും അവർ നമ്മെ കാപ്പാ. ഒരിക്കലും അനാഥരായിട്ടൊന്നും വിടത്തില്ല. ഒരു നാളും നമ്മെ തിക്കറ്റവരിലായി വിടാം. ചെറുത്താന് നമ്മളെ ഒന്നും തൊട്ട് കളിക്കാൻ ഒക്കത്തില്ലെന്ന്. സാത്താൻ ഒരു നാളും നമ്മെ തൊട്ട് വിളയാട മുടിയാതെ. അവന്റെ തല തകർന്ന് ഏഴായിട്ട് പൊളിഞ്ഞു പോയത്. അവന്റെ തല ഉടയ്ക്കപ്പെട്ട് ഏഴായി സിതറിഞ്ഞത്. അവനൊരു പന്നീലയുടെ വലിപ്പം പോലും ഇല്ല. ഒരു പന്നീലിയുടെ, ഒരു പന്നിയുടെ ഉയരം കൂടെ ഇല്ലേ. ആകെ ഇച്ചരേ ഉള്ളൂ അവൻ. അവളവ് താണ്ട് നമ്മൾ പേടിക്കാൻ പോകും. അതർക്കായി ഭയപ്പെട വേണ്ടാം. ദൂതൻ നമ്മളോടുകൂടെ ഉണ്ട്. ദൂതൻ നമ്മോട് യേശുവിന്റെ രക്തം എന്റെ മേലുണ്ട്. യേശുവിന്റെ രക്തം എന്റെ മേലുണ്ട്. എന്റെ ഇടയനാ യേശു എന്റെ കൂടെ ഉണ്ട്. മെയ്പ്പനാ യേശുവിനോട് ആരെങ്കിലും ഇന്ന് രാത്രി ഭയപ്പെട്ടിരിക്കുന്നവർ, ഇന്റെ ഇരവളി ആരാൾ ഭയന്നുകൊണ്ടിരിക്കുകീർകളാ. ഭയം ഒരു വലിയ കെണിയാണ് കേട്ടോ. ഭയം എന്ന് സൊല്ലുന്നത് പെരിയ കെണി. ഭയപ്പെടരുത്, ഭയപ്പെട്ടോ നിങ്ങൾക്ക് ഭവിക്കും. ഭയപ്പെടുകിற കാര്യം നേരിടുകിറപടിനാൽ ഭയപ്പെടാതിരുങ്ങൾ. യോ പറയുന്നു, അയ്യോ യഹോവേ, ഞാൻ ഭയപ്പെട്ടതാണ് എനിക്ക് ഭവിച്ചത്. യോബ് സൊല്ലുകിറാൻ, ആണ്ടവരെ ഞാൻ ഭയന്നത് എനിക്ക് നേരിട്ടത്. ചിലരെ ഭയങ്കര രോഗത്തെ ഭയപ്പെടും. ചിലർ പെരിയ വ്യാധി കണ്ട് ഭയപ്പെടുവാറുകൾ. ഞാനൊരിക്കലൊരു യൗവനക്കാരനെ കണ്ടു. അവനൊരു 34 വയസ്സ്. 34 വയസ്സുള്ള ഒരു വാലിബനെ ഒരു മുറി പാർത്തെ. അവന്റെ വായിൽ ക്യാൻസർ വന്ന് വ്രണമായി അത് ചീഞ്ഞു നാറുകയാണ്. അവനുടെ വായിലെ ക്യാൻസർ പുറ്റുനോയി വന്ന് അത് ഇവിടെ നാട്ടം കൊടുത്തത്. ഒരു ദിവസം അവനെ, അവനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടാണ്, അവനെ അവന്റെ ബന്ധുക്കൾ വിശ്വാസ വീട്ടിൽ കൊണ്ടു. അവൻ കത്തോലിക്ക പിന്നണി സാന്തവൻ. അവരുടെ ഉറവിനുകൾ വിശ്വാസ വീട്ടിൽ അവനെ കൊണ്ടുവന്നാറുകൾ. ഞാൻ ചോദിച്ചു, കുഞ്ഞു നിനക്കിത് എങ്ങനെയാണ് പിടിച്ചത്? അപ്പം ഉണക്ക് എപ്പിടി ഇത് വന്നത്?
കണ്ടതെന്ന് കേട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റപ്പച്ച ഞാൻ പേടിച്ചു പോയി. അവൻ സ്വന്ന പാസ്റ്റപ്പച്ച ഞാൻ ഭയന്ന് പോണേ. എന്റെ വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്ന ഒരപ്പനുണ്ടായി. എന്നോട് വീട്ടിലെ മുന്നാട്കളിലെ വേല ചെയ്ത ഒരു തകപ്പൻ ഇരുന്ന ആ അപ്പൻ ഇതുപോലുള്ള രോഗം അത് അവർക്ക് ഇതുപോലൊരു വ്യാധി ഇരുന്ന ചിലപ്പോഴൊക്കെ അപ്പച്ചൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പൈസ എന്റെ തന്നുവിടുമായി. ചില നേരത്തിലെ അന്ത വേലക്കാരന് കൊടുക്കുമ്പോൾ ആ പണത്തെ എൻ തകപ്പൻ എന്നെടുത്ത്. ഞാൻ ഒരു ദിവസം പണവും കൊണ്ട് ചെല്ലുമ്പോൾ ജനൽ വഴി ഇദ്ദേഹത്തിന്റെ ഈ വ്രണം ഞാൻ കണ്ടു. ഒരു നാൾ എന്ത് പണം കൊടുക്ക പോണപ്പോൾ ഇത് ജനൽ വഴിയാകെ ഇവരുടെ എന്താ കായത്തെ കണ്ടേ. അപ്പൊ ഞാൻ പേടിച്ചു പോയി. ഞാൻ ഭയന്തേൻ. ഏതോ ഒരു ഭയം എന്നെ തട്ടി. ഏതോ ഒരു ഭയം എന്നെ പിടിക്കൊണ്ട് അദ്ദേഹം മരിച്ചു. അവർ മരിത്താർ. ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൻ അതേ രോഗമറ്റായി. ഐന്തു വർഷങ്ങൾ പിൽപ്പാട് ഇവനുക്ക് അത് വ്യാധി വന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഭയം ഒരു കെണിയാണ്. ആകവേദം വേദം സൊല്ലുകരുത് ഭയം ഒരു കണ്ണി. സോറി, നിങ്ങൾ ഭയത്തിനിടം കൊടുക്കാതെ വേണ്ടാം. നിങ്ങൾ ഒരു നാൾ ഭയത്തിന്, നിങ്ങൾ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കരുത്. ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ കരകളിൽ ഇരിക്കരുത്. സാത്താനെ നിങ്ങളെ തൊടാനൊക്കെ സാത്താനുകളെ തൊട മുടിയാണ്. അടുത്ത സൂക്ഷിപ്പാരുടേതാണ്? അടുത്ത പാതുകാപ്പ് ആരുടേത്? അത് പരിശുദ്ധാത്മാവിന്റെ. അത് പരിശുദ്ധാവിയാണ്. ഒരു ദിവസം അബ്രഹാം തന്റെ വിശ്വസ്ത ദാസനായ എലിയാസറിനെ വിളിച്ചു. ഒരു നാൾ അബ്രഹാം തന്നെ ഉണ്മയുള്ള വേലക്കാരനായ എലിയാസറെ അളയത്താൻ. ഞാൻ വയോധ്യനായി. ഞാൻ മുതിർവയതാണേൻ. എന്റെ വാർദ്ധക്യത്തിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. എൻ മുതുമയിൽ എനിക്കൊരു കുളന്തെ പിറന്നത്. നിനക്കറിയാം അവന്റെ പേര് ഐസക് എന്നാണ്. ഉനക്ക് തെരീം അവൻ പേര് ഈസാക്ക് എന്ന്. ഇപ്പോൾ അവന് 40 വയസ്സായി. ഇപ്പോൾ അവനക്ക് 40 വയസ്സ്. വിട്ടുപോർന്ന ദേശത്ത് തിരിച്ചു പോകരുതെന്ന് ദൈവം എന്നോട് പറഞ്ഞു. വിട്ടുപോണ ദേശത്ത് തിരുമ്പി പോകക്കൂടാതെ അവന്റെ സൊല്ലിയിരിക്കുക. അതുകൊണ്ട് എന്റെ കുഞ്ഞിന് നീ ഒരു ഭാര്യ എടുപ്പാൻ ആ ദേശത്തേക്ക് പോകണം. ആകവേ എന്നുടിയ മകനുക്ക് ഒരു മനവിയെ തെരിഞ്ഞുകൊള്ളുമ്പോൾ നീ ഇന്ന ദേശത്തേക്ക് പോകേ. എന്റെ മകനെ അങ്ങ് അവിടേക്ക് തിരികെ കൊണ്ടുപോകരുത്. എൻ മകനെ കൊണ്ടുപോകവേണ്ട. നീ ഒരിക്കലും തിരികെ കൊണ്ടുപോകരുത്. നീ ഒരു മോതും കൊണ്ടുപോകക്കൂടാതെ ഇവിടെ നിന്ന് പുറം ജാതികളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. ഇന്ന ദേശത്തിലെ പുറജാതികൾ മധ്യയിലെ പെണ്ണ് എടുക്കവും കൂടാതെ. ഏലിയാസർ ഒരു വിശ്വസ്ത ദാസന. ഏലിയാസർ ഉണ്മയുള്ള ഒരു വേലക്കാരൻ. ഏലിയാസർ അബ്രഹാമിനെ വിളിച്ചു. ഏലിയാസർ അബ്രഹാമെ കൂപ്പിട്ടു, ഞാൻ പോകാം. ആമെ ജവാനെ നാൻ സെല്ലുകരേൻ. പെൺകുട്ടി എന്റെ കൂടെ തനിയെ പോരുന്നില്ല എങ്കിലോ? പെൺപിള്ളി എന്നോടുകൂടെ തന്നെയെ വരാവിട്ടാൽ? അപ്പോൾ അബ്രഹാം പറഞ്ഞു, എന്നാൽ നീ നിയമത്തിൽ നിന്നൊഴിവാണ് യഹോവ കരുതിക്കൊള്ളു. അപ്പടിയാണാൽ ഇന്നെ പ്രമാണത്തിൽ നിന്ന് വിടുതലെ പെരുകരായി ആണ്ടർ പാത്തുകൊള്ളുവാർ. ഈ അബ്രഹാമിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഏലിയാസർ. ഏലിയാസർ അബ്രഹാമിന്റെ തനിപ്പെട്ട ചേലാളർ. ഏലിയാസർ പത്തോട്ടകവുമായി യാത്രയായി. ഇപ്പോൾ ഏലിയാസർ പത്തോട്ടങ്ങളോട് പ്രയാണം ചെയ്യുകയാണ്. ഏലിയാസറിന്റെ ഒരുപാട് പൊന്നാഭരണങ്ങളുണ്ട്. ഏലിയാസർ കയ്യിൽ അനേക പൊന്നാഭരണങ്ങളുണ്ട്. ഏലിയാസറിൽ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. ഏലിയാസൻ കയ്യിൽ അനേക വസ്ത്രങ്ങളുണ്ട്. ഏലിയാസർ യാത്ര ചെയ്തു പോകുകയാണ്. ഇപ്പോൾ ഇത് പ്രയാണം ചെയ്തു പോകുകയാണ്. അബ്രഹാമിന്റെ ജന്മദേശത്ത് ചെന്നു. അബ്രഹാമുടിയ സ്വന്തം ദേശത്തേക്ക്. നാലു ഭാഗവും തലചുറ്റി നോക്കി. നാലുപുറമും ചുറ്റിപ്പാർത്ത്. യജമാനന്റെ ദൈവമേ, നീ ദയ ചെയ്യണമേ എന്ന്. എന്നോട് യജമാനുടി ദൈവനെ, എനിക്ക് ഇരക്കം ചെയ്യും. ദൂരത്ത് നിന്നൊരു പെൺകുട്ടി വരുന്നു. ഇതോ ദൂരത്ത് ഒരു പെൺപിള്ളി വരുകയാണ്. എനിക്ക് കുടിപ്പാൻ ഇച്ചിരി വെള്ളം കോരി തരാമോ? എനിക്ക് കുടിക്കുമ്പോൾ തണ്ണീർ താ. ഉടനെ അവൾ എന്ത് പറഞ്ഞു? അവൾ എന്നെ സ്വന്ന യജമാനൻ, നിനക്കും നിന്റെ ഒട്ടകത്തിനും കൂടെ ഞാൻ വെള്ളം കോരി തരാം. യജമാനനെ, ഉമക്കും ഒട്ടകത്തുക്കും തണ്ണീർ വാർപ്പേ. ഈ അബ്രഹാം പിതാവായ ദൈവത്തിന് തുല്യനാണ്. ഇന്ന് അബ്രഹാം പിതാവായ ദൈവന് കൊപ്പായിരിക്കുന്ന ഇസഹാക്ക് യാഗത്തിനായി അർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവിന് തുല്യനാണ്. ഇന്ന് ഈസാക്ക് ബലിയായി ഒപ്പുകൊടുക്കപ്പെട്ട യേശു ക്രിസ്തു കൊപ്പായിരിക്കുന്ന റിബേക്ക പുതിയ നിയമ സഭയ്ക്ക് തുല്യമാണ്. റെബേക്ക പുതിയ പാട്ട് ശരീരത്തിക്ക് ഇണയായിരിക്കുന്നത്. ഈ ഏലിയാസർ പരിശുദ്ധാത്മാവിന് തുല്യമാണ്. ഇന്ന് ഏലിയാസർ പരിശുദ്ധാവിക്കൊപ്പായിരിക്കുക. ഒരു ഭയങ്കരമായ സംഭവമാണ് അവൾ. ഇത് വലിയൊരു സംഭവം. അവൾ അണിഞ്ഞൊരുങ്ങാനുള്ള വസ്ത്രം ആരാണ് കൊടുത്തത്? അവൾ ഉടുത്തി ആയത്തമാകവേണ്ടിയ വസ്ത്രം യാർ തന്ത? ഏലിയാസർ കൊടുത്തു. ഏലിയാസർ തന്ത. അവൾക്ക് അണിഞ്ഞൊരുങ്ങാനുള്ള ആഭരണം ആരാണ് കൊടുത്തത്? അവൾ ഉടുത്തി ആയത്തമുള്ളപടിയാണ് ആഭരണങ്ങൾ യാർ കൊടുത്താൽ? ഏലിയാസർ കൊടുത്തു. ഏലിയാസർ തന്ത. ലാസ്റ്റിൽ ഏലിയാസർ അവളെ കൂട്ടിക്കൊണ്ടുവരിക. കടൈസി ഏലിയാസർ കൂട്ടിക്കൊണ്ടു വന്ന 100 കണക്കിന് മൈൽ മരുഭൂമിയിൽ കൂടെ പോകണം. അനേക തൊളിവ് 100 മൈൽ ദൂരത്തിൽ പോകവേണ്ടി. 100 കണക്കിന് മൈൽ പോകണം. 100 മൈൽ ദൂരം വനാന്തര ഭയങ്കരമായ മരുഭൂമി കാറ്റിൽ അവൾ തളർന്നു ീഴാനിടയുണ്ട്. അധികമായി വീസക്കൂടെ വനാന്തര കാറ്റിലെ ഒരുവേളെ തളർന്ന് വിഴക്കൂടിയ മരുഭൂമിയിലെ മൃഗങ്ങൾ അവളുടെ പ്രാണനെ വേട്ടയാ. വനാന്തരത്തിൽ മൃഗങ്ങൾ ഒരുവേളെ അവളെ വേട്ടയാടലാം. പക്ഷേ അല്ലെങ്കിൽ ദുഷ്ടന്മാർ അവളെ നശിപ്പിച്ചു കളയാം. ഒരുവേളെ പൊല്ലാതൂർ അവളെ വേട്ടയാടലാം. പക്ഷേ അവൾക്കൊരു ദോഷവും വരുവാൻ ഏലിയാസർ അനുവദിക്കും. എന്നാൽ അവർക്ക് ഒരു തീമയും സംഭവിക്കുക ഏലിയാസർ ഇടം കൊടുക്കവില്ല. ഈ ഏലിയാസർ ആരാണ്? ഇത് ഏലിയാസർ യാർ? ഭൂമിയിലേക്ക് വന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. ഭൂമിയിലെ ഇറങ്ങി വന്ന തൃത്വത്തിൽ മൂന്നാളത്വമാണ് പരിശുദ്ധാത്മാവാണ് നമ്മെ സൂക്ഷിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നീ കൃപയിൽ നിന്ന് അച്ചുപോകാതെ ഇതുവരെയും ഈ മരുഭൂമിയിൽ നിന്നെ സൂക്ഷിച്ചത് ആരാണെന്നറിയാമോ? കടുത്ത നാട്കളിലെ കൃപയിൽ നിന്ന് വിഴുന്നു പോകാതെ ഇതുവരയ്ക്കും എന്നെ പാതുകാത്തത് യാരെന്ന് തെരിയുമോ?
അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാവിയാണ്. വീണ്ടും യൂദാപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, മറുപടി യൂദാപ്പോസ്തലൻ എഴുതുകയാണ്, വീഴാതെ വണ്ണം ആനന്ദത്തോടെ മഹിമാസനിധിയിൽ കൊണ്ടുപോയി നിർത്തുന്നു, മഹിമയിൽ സമൂഹത്തിൽ കൊണ്ടുപോയി നിർത്തും. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിലാണ്, സകല പരിശുദ്ധവാൻകളും ആണ്ടുടിയ കൈ. എന്തിനു വേണ്ടി? എതർക്കാക അവർ സൂക്ഷിക്കപ്പെടും, പാതുകാക്കപ്പെടും. കർത്താവ് നമ്മെ സൂക്ഷിക്കും, കർത്ത നമ്മെ കാക്കരാ. ഇടയൻ സൂക്ഷിക്കും പോലെ നമ്മെ സൂക്ഷിക്കും, മെയ്പ്പൻ പാതുകാപ്പതേ പോലെ കാക്കരാ. ബലവാന്മാരായ ദൂതന്മാർ നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നമ്മെ സൂക്ഷിക്കും. പരാക്രമശാലികളായ ദൂതകൾ പാദങ്ങൾ കല്ലിൽ ഇടരാതെപടി കാക്കുകയാണ്. സംഹാരകന്റെ വാളേൽക്കാതെയും ശത്രുവിന്റെ ആരവം കേൾക്കാതെയും യേശുവിന്റെ രക്തം നമ്മെ സൂക്ഷിക്കട്ടെ. യേശുവിന്റെ രക്തമാണത് സംഹാര ദൂതനുടിയ പട്ടയത്തുക്കും ശത്രുവിന്റെ ആർപ്പരിപ്പുക്കും നമ്മെ പാതുകാക്കരുത്. ലോകത്തിന്റെ പാപത്താൽ നശിച്ചു പോകാതെയും വഞ്ചകനായ പിശാചിന്റെ കെണിയിൽ അകപ്പെടാതെയും ഏലിയസർ റിബേക്കെ സൂക്ഷിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിത്യത വരെ നമ്മെ സൂക്ഷിക്കും. ഉലകത്തിലെ പൊള്ളാതെ കയ്യിൽ അകപ്പെടാതെ പിടിക്കും, ഉലകത്തിൻ കണ്ണിയിലെ വിളുന്നു പോകാതെ പിടിക്കും. എലിയാസ റിബേക്കാളെ കാത്തതുപോലെ പരിശുദ്ധായാണ് നമ്മെ കാക്കരാ. അടുത്ത സൂക്ഷിപ്പ് ഏതാണ്? അടുത്ത പാതുകാപ്പെണ്ണ് മോശ സങ്കീർത്തനത്തിൽ പാടുന്നു, നിന്റെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയം പലകയും. മോശേ സംഗീതത്തിൽ പാടുകാർ, ഉമ്മുടിയ ഉണ്മൈ എങ്ങൾക്ക് പരിസയും കേടകുമായിരിക്ക. ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും. ആണ്ടവരുടെ ഉണ്മൈ നമുക്ക് കേടകവും പരിസയുമായിരിക്ക. പുരാതന കാലത്ത് സമ്പന്നരായ രാജാക്കന്മാർ പരിചയം ഉപയോഗിച്ചിരുന്നു. പൂർവ്വകാലത്തിലെ ഐശ്വര്യ മികുന്ന രാജാക്കൾ പരിസയ പിടിത്താറുകൾ. ദരിദ്രരായ രാജാക്കന്മാർ പരിചയുടെ ആകൃതിയിലുള്ള പലക ഉപയോഗിച്ചിരുന്നു. ദരിദ്രരായിരുന്ന രാജാക്കൾ പരിസയെ പോലെ തോട്ടമലിക്കൂടിയതാണ് പലകയും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്ത് പറയുന്നു? ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാണ്. ദേവനുടിയ ഉണ്മൈ ഉനക്ക് പരിസയും കേടകുമായിരിക്കും. എന്താണ് ദൈവത്തിന്റെ വിശ്വസ്തത? അത് ദേവനുടിയ ഉണ്മൈ പാതുകാപ്പതിന്റെ ആളിന്റെ. നമ്മൾ അവിശ്വസ്തരാണെന്നേ, നാം ഉണ്മയില്ലാത്തവരിൽ താൻ. പക്ഷെ ദൈവം വിശ്വസ്തനാണ്, ആണ്ടവർ ഉണ്മയുള്ളവർ. ദൈവത്തിന് നമ്മുടെ പ്രകൃതി പ്രകാരം ഒന്നും സ്വഭാവം മാറ്റാനൊക്കെ നമ്മൾ നേരത്തെ തകുന്നതുപോലെ മാറുകരുത് പോലെ ആണ്ടവർ മാറ മാറ്റാ. ദൈവം വിശ്വസ്തനാണ്, ആണ്ടവർ ഉണ്മയുള്ളവർ. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാണ്. അവരുടെ ഉണ്മ ഉനക്ക് കേടകവും പരിസയുമായി. എങ്ങനെയായിരിക്കും ആ വിശ്വസ്തത നമ്മളെ സൂക്ഷിക്കുന്നത്? അന്ത ഉണ്മ എപ്പടി നമ്മെ കാക്കും? ഒരിക്കൽ മോശയോട് ദൈവം പറയുകയാണ്. ഒരു മുറി മോശയെടുത്തിൽ ആണ്ടവർ സ്വന്തം. മോശയും ദൈവം തമ്മിൽ തർക്കമായി. മോശയ്ക്ക് ആണ്ടവർക്കും ഇടയിൽ വാക്കുവാദം. തർക്ക വിഷയം മറ്റൊന്നുമല്ല, വിവാദ കാര്യം വേറൊന്നുമല്ല. ഇവരുടെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇവരുടെ പാപത്തെ മന്നിക്കവേണ്ട. അപ്പോൾ ദൈവം പറഞ്ഞു ക്ഷമിക്കത്തില്ല. ആണ്ടവർ സ്വന്ന മന്നിക്ക മുടിയ. അപ്പോൾ മോശ പറഞ്ഞു ക്ഷമിക്കത്തില്ലെങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരും വായിക്കണം. നീർ ഇവർ പാപത്തെ മന്നിക്കാവിട്ടാൽ എൻ പേരെ പുസ്തകത്തിൽ നിന്ന് കിരിക്കി പോടും. നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരും വായിച്ചേക്കാൻ പറഞ്ഞു. എം പേരെ നീർ കിരിക്കി പോടും. അപ്പോൾ അഹോ പറഞ്ഞു മോശേ നിന്റെ പേര് ഞാൻ വായിക്കത്തില്ല. അപ്പോൾ ആണ്ടവർ സ്വന്നാർ മോശ ഉൻ പേരെ കിരിക്കി പോട മാട്ടേൻ. പക്ഷേ എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ വായിച്ചു. എന്നാൽ രണ്ടത്തിൽ പാപം ചെയ്യുന്നവന്റെ പേരെ കിരിക്കി പോടുവേൻ. മനുഷ്യനും മനുഷ്യനോട് പാപം ചെയ്യാം. മനുഷ്യൻ മനുഷ്യനിടത്തിലെ പാപം ചെയ്യല്ല. മനുഷ്യന് സ്വന്തം പ്രാണനെതിരെ പാപം ചെയ്യാം. ആണ് മനുഷ്യൻ തൻ സ്വന്തം ആത്മാവുക്കെതിരെ മനുഷ്യന് സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യാം. സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യല. മനുഷ്യന് ദൈവത്തിനെതിരെ പാപം ചെയ്യാം. മനുഷ്യൻ ദേവനക്കെതിരായി പാപം ചെയ്യലാം. പൗലോസ് പറയുന്നു ദുർനടപ്പുകാരൻ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യും. വേസി മാർക്കത്താ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുകാർക്ക്. ഏലി മക്കളോട് പറയുന്നു മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്യാം, ചെയ്താൽ ദൈവത്തോട് യാചിക്കാം, മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ എന്ത് ചെയ്യും? ഏലി സൊല്ലുകാർ പിള്ളേകളെ പാടുത്ത് മനുഷ്യൻ മനുഷ്യനിടത്തിൽ പാപം ചെയ്താൽ ദൈവത്തിലെ മന്നിപ്പ് കേൾക്കലാം. ദേവനക്ക് വിരോധമായി പാപം ചെയ്താൽ എപ്പടി? മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്താൽ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന വായിക്കാൻ ഉറപ്പാട് പുസ്തകത്തിലുണ്ട് വായിച്ചാൽ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. പുസ്തകത്തിൽ നിന്ന് മായ്ക്കുമെന്ന് ദൈവമക്കളെ നമ്മൾ പേടിക്കേണ്ട വിഷയങ്ങൾ ഒന്ന് ഇതാണ്. ദൈവന്റെ പിള്ളേകളെ നാം ഭയപ്പെടേണ്ട കാര്യത്തിൽ ഒന്ന് ഇതുതാണ്. നമ്മളൊക്കെ അങ്ങ് നിത്യതയെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നവരാണ്. നമ്മളെല്ലാം എപ്പോഴും നിത്യത്തെ കുറിച്ച് പേശിയേ സണ്ട പോടുവോം. യേശു വരുമ്പോ പോകണം, അത്യാവശ്യ കാര്യം തന്നെ. യേശു വന്നാൽ പോക വേണ്ടും, അത് ഉണ്മയാണ് കാര്യം. അത് യേശു ചെയ്താലേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. അവർ ചെയ്താൽ തന്നെ നാം പോക മുടിയും. കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ കരുണയും വിശ്വസ്തയും നിങ്ങളുടെ ആഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒക്കെ ചേർന്ന് ശരീരം രൂപാന്തരം. ആണ്ടവർ വരുമ്പോൾ അവരുടെ ഇരക്കവും അവരുടെ ഉണ്മയും ഉണ്ണുടിയ വാഞ്ചയും വിരുപ്പവും പരിശുദ്ധാവിയുടെ ഉദവിയും ചേർന്ന് താൻ ശരീരം അരൂപമാകും.
ചിലർക്ക് പിന്നെ നിത്യതയെ ചെന്നാൽ അവിടുത്തെ ഇരിപ്പിടത്തെ ചൊല്ലി പ്രശ്നം. ചിലർക്ക് ഇന്ന നിത്യത്തിക്ക് പോണാൽ എങ്ക ഇരുപ്പതെന്ന് ചൊല്ലി അതേ ചൊല്ലി സൺഡേ. യെരുശലേമിൽ ഇരുത്തുമോ, സിയോനിൽ ഇരുത്തുമോ, പുതിയ ഭൂമിയിൽ ഇരുത്തുമോ, കൊരണ്ടിയയിൽ ഇരുത്തുമോ, സിംഹാസനത്തിൽ ഇരിക്കും. ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹാ തമ്പുരാനെ പാപിയും ദോഷിയുമായ എന്റെ നിത്യജീവന് വേണ്ടി ഭൂമിയിൽ അയച്ച് എന്റെ അകൃത്യം അവന്റെ മേൽ ചുമത്തി അവന്റെ ക്രൂശുമരണത്താൽ സ്വർഗം എനിക്ക് തുറന്നു തന്ന എന്റെ പരിശുദ്ധ പിതാവ് അതോടുകൂടെ സകലതും തരാതിരിക്കുമോ? ദൂതരുടെ ആരാധനയെ പേർ പെട്ട് പരലോക മഹിമയെ താങ്കിയതാണ് കുമാരനെ എന്നുടേ പാപത്തെ പരിഹരിക്കും ബലിയാക ഭൂമിയിലെ തന്ത് എന്നുടേ പാപത്തുക്കാകെ ബലിയാക അവരെ അർപ്പണം ചെയ്തിരുപ്പാറാണാൽ അവരോടുകൂടെ എല്ലാവരുടെയും കൊടുക്കാമൽ ഇരുപ്പാരോ? തരുമോ? തരുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ബെഞ്ചിനും ക്വാറന്റിക്കും ഒന്നും വഴക്കുണ്ടാക്കാൻ നിൽക്കാം. അങ്ങ് പോയി നമ്മുടെ ഇരിപ്പിടത്തക്കും നമ്മുടെ സാധനങ്ങൾക്കും സൺഡേ പോട വേണ്ടിയതില്ലേ? നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ, കാത്തുകൊള്ള വേണ്ടി ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിച്ചോ. മുതലാവത് ജീവപുസ്തകത്തിൽ നിന്ന് പേർ കിരുക്കപ്പെടാമൽ കാക്ക വേണ്ട. നമ്മൾ വലിയ മിടുക്കന്മാരായിരിക്കും, ഭയങ്കര മിടുക്കന്മാരായിരിക്കും. നമ്മൾ അനേക തിരമയശാലികളായി ഇരിക്കലാം, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അനേക കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ലല്ലോ, അത്യാവശ്യം അറിയാമായിരിക്കും ഞാൻ പറഞ്ഞത്. അനേക കാര്യങ്ങൾ തെരിയാവിട്ടാലും തെരിഞ്ഞിരിക്ക വേണ്ടി ചിലതായി ചൊല്ലി തരുക. നമ്മുടെ പേര് ജീവപുസ്തകത്തിന് ദയവായി മാഞ്ഞു പോകാതെ സൂക്ഷിച്ചോണം. ജീവപുസ്തകത്തിൽ നിന്ന് പേര് കിറുക്കപ്പെടാമൽ കാക്ക വേണ്ടും. ഇനി അടുത്തത് യേശു ഒരിക്കൽ പറയാ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല കേട്ടോ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത്. ഒരു മുറി യേശു സ്വന്നാർ എന്നെ പാർത്ത് കർത്താവേ കർത്താവിന്റെ അലക്കിരവനല്ല പരലോകത്തിൽ പിതാവിൻ സിദ്ധം സ്വീകരവൻ. വേദപുസ്തകത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു വാക്കുണ്ട്, അത് മറ്റൊന്നുമല്ല, ഇടത്തുള്ളവരോട് അന്നാളിൽ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. വേദാഗമത്തിൽ നാം ഭയപ്പെടുകാണ് ഒരു വാർത്തയുണ്ട്, അത് വേറൊന്നുമില്ല, ഇടതുഭാഗത്തിൽ നിൽക്കുന്നവരെ പാത്താണ്ട് സൊല്ലുവാർ അന്ത നാളിലെ ഉങ്ങളെ നാൻ അറിയ. യേശു പറയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പെല്ലാം കൂടെ വെട്ടി എന്റെ പിതാവ് തീക്കാത്ത. എന്നിലെ കണ്ണുകൂടാതെ കൊമ്പെല്ലാം കിളകളെല്ലാം വെട്ടി കൊടികളെല്ലാം എരിയപ്പെടും. കഴിഞ്ഞ 50 വർഷമായി 25 വർഷമായി യേശു എന്ന നല്ല മുന്തിരിവള്ളിയോടുകൂടെ ഇരുന്ന് യേശുവിന്റെ ജീവനെല്ലാം വലിച്ചു കുടിച്ച് നമ്മൾ 1.5 ടൺ തൂക്കവുമായി ഈ ഭൂമിയിലെ നന്മയെല്ലാം പ്രാപിച്ചിട്ട് നമ്മൾ കാട്ടു മുന്തിരിങ്ങ ഉണ്ടായാൽ കാറ്റുപോകുമ്പോ ദൂതന്മാര് നമ്മളെ സ്വർഗത്തിലോട്ടല്ല നരകത്തിലോട്ട് കൊണ്ടുപോകും. യേശു പറയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പെല്ലാം കൂടെ വെട്ടി തീക്കാത്തിടും. കടന്ന 40-50 വർഷങ്ങളാകെ നല്ല ത്രാച്ച ചെടിയായി യേശുവോട് ഇസൈന്തിരുന്ന് അധികമായ ഗണത്തുള്ളവരായി മാറി എല്ലാ നന്മകളും ജീവനെ ഉരിന്ന് കുടിത്തു വിട്ട് ആണ്ടവർക്ക് നൽപ്പലങ്ങളെ തരാതെപടി കസപ്പാണ് പലനുകളെ കൊടുപ്പോമാണാൽ ദൂതരൽ നമ്മെ ഉയരത്തുകല്ല പാതാളത്തുക്ക് താൻ കൊണ്ടുപോവാർകൾ. മരിക്കുമ്പോ എല്ലാരും നല്ല കാര്യമൊക്കെ പറയും. മരിക്കുമ്പോൾ അവരെ കുറിച്ച് നല്ല കാര്യം സൊൽവാർകൾ. ചിലര് നമ്മൾ പ്രാർത്ഥിച്ചാലും മരിക്കാത്തവരുണ്ട്, ചിലർ നമ്മൾ ജപിച്ചാലും പോകാത്തവരിലുണ്ട്. ഞാനൊരിക്കൽ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു വയോധ്യനായ അപ്പച്ചൻ, അപ്പച്ചന് സീരിയസ് ആയി, മക്കൾ ഫോൺ ചെയ്തു, വാസപ്പച്ച പെട്ടെന്ന് വാ ഇപ്പൊ മരിക്കുന്നു. ഞാനൊരിടത്തിൽ ഊഴിയം ചെയ്യുമ്പോൾ വയതാണ് ഒരു തവപ്പനാർ, പിള്ളികൾ എനിക്ക് ഫോൺ പണി സീക്കരമായി വാരുങ്ങൾ തവപ്പനാർ മരിത്തു പോലെ പെട്ടെന്ന് ചെന്നു അപ്പച്ചന് വെള്ളമൊക്കെ കോരി കൊടുത്തു, കർത്താവെ ചെയ്യിച്ച എല്ലാ നന്മയ്ക്കും നന്ദി, ആത്മാവിനെ തിരക്കയിൽ തരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയി ഞാൻ അവർക്ക് ജപിത്ത് തന്നീര് ജപിത്ത് കൊടുത്ത ഇവർക്ക് ചെയ്ത എല്ലാ നന്മകൾക്ക് തൻ നന്ദി ആണ്ടവരെയും ദാവിയുടെ കയ്യിൽ ഒപ്പുവിക്കരേന്ന് എന്റെ കഴിഞ്ഞപ്പോ അപ്പനങ്ങ് എഴുന്നേറ്റു. കൊഞ്ചു നേരത്തിൽ അവർ ഞായറാഴ്ച സവായത്തിന് വന്നിരിക്കുക, ഞായറ്റുകളെ സഭയെ ആരാധനിക്കും. ഞാൻ പറഞ്ഞു ആത്മാവ് ഹേമിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചു. ഉടനെ ഈ അപ്പം പറയാ, കർത്താവെ ദൈവദാസനെ നിന്റെ കൈ തരികയാണ്. അപ്പോൾ ഇവർ ജപിക്കറ ആണ്ടവരെ ദേവന്റെ ദാസൻ നമ്മുടെ കയ്യിൽ തരുകരേ. അതോടുകൂടെ ഞാൻ ആ പണി നിർത്തി, അതോടെ ഇന്ന് വേളയിൽ നിർത്തിനേ. മനസ്സുള്ളപ്പം പോയാൽ മതി, അല്ലെ അവിടെ ഇരിക്കട്ടെ. അവർക്ക് മണതിരുക്കുമ്പോൾ പോണാൽ പോകട്ടെ. ഒരു കിണറ്റിലെ വെള്ളം മൊത്തം കുടിച്ചാലും ചിലര് പോകാത്തവർ, ഒരു കിണറ്റ് വെള്ളം തണ്ണീർ മുഴുവത് കൊടുത്താലും പോകാത്തവരുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ സൂക്ഷിക്കുക, നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ നിന്നും മായാതിരിക്കാൻ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മെ സൂക്ഷിക്കുക. ആകവേ നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് കിരിക്കപ്പെടാമൽ ഇരിക്കുമ്പോൾ ദൈവം ഉണ്മയെ അതെ കാക്കവേണ്ട. വെളിപ്പാട് പുസ്തകത്തിൽ യേശു സഭയോട് പറയുന്നു, നിന്റെ പേർ പുസ്തകത്തിൽ നിന്നും മാഞ്ഞു പോകാതെ ഞാൻ സൂക്ഷിച്ച് എന്റെ പിതാവിന്റെ മുൻപിൽ നിന്റെ പേര് ഞാൻ ഏറ്റു പറഞ്ഞു. വെളിപ്പെടുത്തൽ വിശേഷത്തിൽ സഭയെ പാർത്താണ്ടവ സൊല്ലുകാർ, ഉന്നുടേ പേര് പുസ്തകത്തിൽ നിന്ന് കിരിക്കപ്പെടാമൽ പാതുകാത്ത് പിതാവിന് മുൻപാൻ. എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ എന്റെ പുസ്തകത്തിൽ നിന്നും മായി, എന്നുടേ പാപം ചെയ്യുന്നവരുടെ പേരെ കിരിക്കപ്പെടും. എന്നാൽ ഇപ്പോൾ എന്ത് പറയുന്നു? നിന്റെ പേര് മാഞ്ഞു പോകാതെ ഞാൻ സൂക്ഷിച്ചോളാം. പേര് കിരിക്കപ്പെടാമെല്ലാം കാത്തുകൊള്ളേ. നിന്റെ പേര് മാഞ്ഞു പോകാതെ ഞാൻ സൂക്ഷിച്ചോളാം. പേർ അളിയാമെല്ലാം കപ്പേ. അതിന്റെ അർത്ഥം എന്ത്? അവരുടെ പൊരുൾ എന്ന്? ദൈവവിശുദ്ധിക്ക് അന്യപ്പെട്ട ഒരു പാപത്തിൽ അകപ്പെടാതെ
എന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായി നിന്നെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ദേവനെ വിട്ട് അന്യപ്പെടുത്തുകാണ് പാപത്തിൽ അവർ മാറ്റിക്കൊള്ളാതെ പഠിക്ക് എന്നുടിയ ഉണ്മ ഉണക്ക് കേടകവും പരിസയും. അവൻ ഉണ്മയുള്ളവർ അവന്റെ വിശ്വസ്തത പാപം കൂടാതെ നമ്മെ സൂക്ഷിക്കട്ടെ. അവരുടെ ഉണ്മയെ പാപമില്ലാമെ കാക്കട്ടും. അവന്റെ വിശ്വസ്തത ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോകാതെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. അവരുടെ ഉണ്മ ജീവപുസ്തകത്തിൽ നിന്ന് എന്നുടിയ ഉണ്ണുങ്ങളുടെ പേർ കിരുക്കി പോടപ്പെടാമൽ കാക്കട്ടും. നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനാളത്തവർ ഉണ്മയുള്ളവർ. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിൽ, സകല പരിശുദ്ധവാൻകളും അവരുടെ കയ്യിലെടുക്കുക. നമ്മുടെ സമയം ഇപ്പോൾ അവസാനിച്ചു, നമ്മുടെ നേരം മുടിഞ്ഞത്. നിങ്ങൾ ആരി യാദൃശ്യമായി ഈ രാത്രി ഈ പന്തലിൽ വന്നവരിൽ ഒരുവരായാലും തച്ചയിലായ പന്തലുകൾ വന്നവർ. സഹോദരങ്ങളെ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ. സഹോദരൻ, നിങ്ങൾ യാരാകിരുന്നാൽ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, യാരാക വേണം ഇരിക്കട്ടും. നിങ്ങൾ അകടുത്തോ അകലെയോ ഇരുന്ന് ദൈവജനം കേൾക്കുന്നവരായി, നിങ്ങൾ ദൂര ദൂരം നിന്റെ ദൈവവചനം കേൾക്കലാം. കർത്താവായ യേശുവിങ്കിലേക്ക് വരിക. നിങ്ങൾ യേശുവിൻ സമീപത്തിൽ വാരുക. അവന്റെ ബലമുള്ള കരങ്ങളിലേക്ക് വരിക. അവന്റെ ബലമുള്ള കരത്തുക്ക് വാരുക. ദൈവം നിങ്ങളെ സൂക്ഷിച്ചാലേ നിങ്ങൾ സൂക്ഷിക്കപ്പെടും. നിങ്ങൾ ദൈവൻ ഉങ്ങളെ കാത്താലേ നിങ്ങൾ കാക്കപ്പെടും. ആ വചനം നമുക്ക് ഏറ്റു പറയാം. അന്ത വസനത്തെ അറിയിക്കും. ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഭയത്തിനടിമയായിരിപ്പുണ്ട്, ഉങ്ങളിൽ യാരായാലും ഇന്ന് ഭയത്തിന് അടിമയായിരിക്കുകയാ. നിങ്ങളുടെ കാതുകളിൽ ശത്രുവിന്റെ ആരവം കേൾക്കുന്നുണ്ട്, ഉങ്ങൾ കാതുകളിൽ ശത്രുവിൻ ധ്വനി കേൾക്കരുതാ. അയ്യോ, അനർത്ഥം എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വരുമെന്ന് ഭയപ്പെടുന്നുണ്ടോ. അയ്യോ, എനക്കും എൻ പിള്ളേകൾക്ക് ആപത്ത് വരുമെന്ന് ഭയപ്പെടുകയാ. എന്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തകരുമെന്ന് നീ പേടിക്കുന്നുണ്ടോ. ആശീർവദിക്കപ്പെട്ട എന്റെ കുടുംബം അളിന്നു പോകുമോ. എന്റെ ആരോഗ്യമുള്ള ശരീരം നഷ്ടപ്പെടുമെന്ന് നീ, ആരോഗ്യമുള്ള ശരീരത്തിന് ഇളന്നു പോവേണ്ട ഭയമുണ്ടോ. ഭയങ്കരമായ കടഭാരം എനിക്ക് വരുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ. കടൻഭാരം അധികമായി അണി അമിഴ്ത്തി വിടും എന്റെ ഭയമെടുക്കരുത. എന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുമോ എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ. എൻ കുളന്തകൾ അളിന്ന് പോവാറില്ല എന്ന് ഭയപ്പെടുകയാവേ. വാർദ്ധക്യത്തിൽ ഞാൻ ഏകനായി തീരുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ. ഭയതാകുമ്പോൾ ഞാൻ തനിമയായി ആയിവിടുവേനേ. ഞാൻ പോകുന്ന പരീക്ഷകളിൽ ഞാൻ തോറ്റുപോകുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ. അല്ലത് സോദനകളിലെ ഞാൻ തോറ്റുപോവേനായിട്ട് ഭയപ്പെടുക. ഈ രാത്രി യേശു നിന്നോട് പറയുന്നു, യേശുനത്ത് സൊല്ലുകരാ, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, നീ തികയൊക്കെ വേണ്ട. ഞാൻ നിന്റെ ദൈവമാണ്, ദേവൻ. ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, ബലപ്പെടുത്തുവേ. എന്റെ നീതിയുടെ കരം കൊണ്ട് നിന്നെ താങ്ങാം, നീതിയൻ വലതുകരത്തിനാളോ താങ്ങുവേ. നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ കണ്ണുകളെ മൂടുക. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേലി, മുടിന്തവരെക്കെല്ലാവരും മുഴങ്കാൽമേലി. ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും, നിമിഷത്തിൽ കൂട്ടം മുടിയും. നിങ്ങൾ ആരും കടന്നു വന്നതുപോലെ മടങ്ങി പോകരുത്. ഒരുവരായാലും മന്ദമണ്ണമായി പോക വേണ്ട. ആത്മാവ് നമ്മുടെ മധ്യ ശക്തിയായി ആപരിച്ചുകൊണ്ടിരിക്കും. അവിയാനവർ വല്ലമയാ അസൈവാടിക്കൊണ്ടിരിക്കുക. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, എന്നെ അളയിച്ച ദൈവൻ ഉണ്മയുള്ളവർ. എന്റെ തലമുടി നാരെ തൊടുവാൻ പോലും സാത്താന് കഴിയത്തില്ല. തലമുടിയെ തൊടക്കൂട സാത്താനാൽ കൂടാതെ. കഷ്ടരാത്രികളും വ്യർത്ഥമാസങ്ങളും നിന്റെ ദൈവം നിനക്ക് നിയോഗിച്ചതാ. കഷ്ട ഇരവുകളും വീണാനമാദങ്ങളും ആണ്ടവരുണക്ക് നിയമിത്ത. ഈ കഷ്ടത നിന്നെ പൊന്നുപോലെ ശോഭയോടെ പുറത്തു കൊണ്ടുവരും. സോധനകൾ ഉന്നെ പൊന്നായി വെളിയെ കൊണ്ടുവരും. നീ അധികത്തിൽ വിശ്വസ്തനായിരിക്കാൻ കഴിയും, പക്ഷേ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ. ഒരു വെള്ളി ഉണക്ക് അധികമാണ് കാര്യത്തിൽ ഉണ്മയായിരിക്ക മുടിയും, ആനാൽ ഈ കൊഞ്ചത്തിൽ ഉണ്മയായി. ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റം വരത്തില്ല, ദൈവത്തിന്റെ നോക്കത്തുക്ക് മാറ്റം വരാതെ. മോശ ജനിച്ചപ്പോൾ ദിവ്യ സുന്ദരനാണെങ്കിൽ ആ ദിവ്യ സുന്ദരൻ ലോകത്തിൽ വെളിപ്പെട്ടിട്ട് അവൻ മരിക്കത്തുള്ളൂ. മോശ പിറക്കുമ്പോഴത് അളകുള്ളവനായി ഇരുന്നാൽ അന്ത അളകു ഉലകത്തിൽ വെളിപ്പെട്ട പിൻപുതാണ് അവൻ മരിപ്പാ. നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, നമ്മളെത്ത ദൈവൻ ഉണ്മയുള്ളവൻ. നമ്മൾ ദൈവത്തിന്റെ കരത്തിലാ, നമുക്കത്തോടെ കരത്തിലെ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം പരിശുദ്ധാവിയാണ് ധൈര്യത്തോടെ ഏറ്റു പറയാം, ധൈര്യത്തോടെ അറിയിക്കുകയും ചെയ്യുമോ. ശത്രുവിന്റെ ആരവം കേട്ട് നീ ഭയപ്പെടാ, ശത്രുവിൻ ധ്വനിയെ കേട്ട് ഭയപ്പെടാതെ, നീ നിരാശപ്പെടാതെ, അവനമ്പിക്കെ കൊള്ളാതെ. നിന്റെ നീതിയാൽ നിനക്ക് നിത്യതയിൽ ഓടിയെത്തുവാൻ സാധ്യമല്ല. സ്വന്തം നീതിനാൽ നിത്യത്തിൽ പോയി സേര മുടിയാതെ, പക്ഷേ ദൈവത്തിന്റെ നീതി നിന്നെ പിൻഗമിക്കുക. ആണാൽ ആണ്ടവരോട് ഇനി തന്നെ പിൻപറ്റു. ഇല്ല, ദൈവം നിന്നെ വഴിയിൽ തള്ളിക്കളെ, വഴിയിലെ ഒരു നാൾ അവനെ തള്ളിവിടമാട്ടാ. ദൈവ വൈദലേ സഹോദര സഹോദരി, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. അരുമയാണ് ദേവന്റെ പിള്ളയെ സഹോദരനെ സഹോദരി, ആണ്ടവരുടെ തള്ളിവിടമാട്ട. നീ ദൈവത്തിന്റെ കരത്തിലാണിരിക്കുന്നത്, നീ ആണ്ടവരുടെ കയ്യിൽ ഇരിക്കുരാ. ഇടയനാടിനെ സൂക്ഷിക്കുമ്പോലെ യേശു നിന്നെ സൂക്ഷിക്കുക. മെയ്പ്പ് തനാടുകളെ കാക്കരുത് പോലെ ആണ്ടവരുടെ കാക്കുരാ. അവൻ നിന്നെ തോളിലെടുത്തും പതുക്കെ നടത്തിയതും നീ ഒന്ന് ഓർത്തു നോക്കുവേ. അവരുടെ തോളിൽ സുമതും മെതുവായി നടത്തുന്നത് നിനവിക്കോ. നീ വഴുതി പോയപ്പോൾ 99 ഇട്ട് നിന്നെ തേടി വന്നത് നീ ഒന്ന് ഓർത്തു നോക്ക്. നീ വള്ളി വിളകി കടന്ന് സ്വന്തം പോത് 99 വിട്ടവരായി ഉന്നെ തേടി വന്നാരെ. നിന്റെ പേർ ജീവ
ജീവന്റെ പുസ്തകത്തിലുണ്ട് ഉന്നുടിയ പേര് ജീവപുസ്തകത്തിലുണ്ട് നിന്റെ ഇടയൻ ഒരു ദിവസം മടങ്ങി ഉന്നുടിയ മെയ്പർ ഒരു നാൾ തിരുമ്പി വരും അവൻ നിന്നെ പേർ ചൊല്ലി വിളിക്കും അവരുടെ പേർ ചൊല്ലി അലയിപ്പാ മരണത്താഴ്വരയിൽ ആരും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും മരണപ്പള്ളത്താക്കിൽ ഏറെ ഉന്നോട് ഇരിക്ക മാട്ടാകും നിന്നോടുകൂടെ ആണാൽ യേശു മെയ്പർ ഉന്നോട് ഇരിപ്പാ പ്രിയ ദൈവ മൈതലേ അവിടെയാണ് ദേവന്റെ പിള്ളയേ യേശുവിന്റെ രക്തമാണ് നിന്നെ സൂക്ഷിക്കുന്നത് യേശുവിന്റെ രക്തം താണെ കാക്കരുത് ആ രക്തമാണ് കഴിഞ്ഞ കാലത്ത് നിന്നെ സൂക്ഷിച്ചത് കടന്ന നാട്കളിൽ അന്ത രക്തം താണെ കാത്തത് ആ രക്തമാണ് സംഹാരകന്റെ മൂർച്ചയുള്ള വാളിൽ നിന്ന് നിന്നെ നിന്റെ സന്തതിയെയും വിടുവിച്ചത് അത് രക്തം താൻ സംഹാര ദൂതനുടിയ അന്ത കൂർമയാണ് പട്ടയത്തിൽ ഉണ്ണയും സന്തതിയും കാത്തത് ആ രക്തത്തിന്റെ മറവിലാണ് നീ ശത്രുവിന്റെ ആരവം കേൾക്കാതെ ഇന്നും ധൈര്യത്തോടെ ജീവിക്കുന്നത് അന്ത രക്തത്തിന് മറവിൽ താൻ ഇന്നും ശത്രുവിൻ ധ്വനി കേൾക്കാതെ പടി ധൈര്യമായി ജീവിക്കുക ബലവാനായ ഒരു ദൂതൻ നിന്നോടുകൂടെ ഇതോ പരാക്രമശാലിയായ ഒരു ദൂതൻ ഉന്നോട് ബലവാനായ ഒരു ദൂതൻ നിന്നോട് പരാക്രമശാലിയായ ഒരു ദൂതൻ നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ കാക്കും വഴികളിൽ എല്ലാം അവരുടെ കാപ്പാ അവൻ ഏലിയാവിന് അപ്പം കൊടുത്തതുപോലെ നിനക്ക് അപ്പം തരും അവർ ഏലിയാവ് അപ്പം കൊടുത്തതുപോലെ നിനക്ക് തരുവാ അവൻ യേശുവിനെ ശക്തീകരിച്ചതുപോലെ നിന്നെ ശക്തീകരിക്കും യേശുവെ ബലപ്പെടുത്തിയതുപോലെ ഉന്നെ ബലപ്പെടുത്തുക അവൻ ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായ അടച്ചതുപോലെ നിന്റെ പ്രതിയോഗിയുടെ വായ അവൻ അടച്ചു ദാനിയേലുക്കായ് സിംഹത്തിന് വായ അടയ്ത്തതുപോലെ എതിരാളിൽ വായ അടയ്പ്പാ അവൻ പത്രോസിന്റെ ചങ്ങല അഴിച്ചതുപോലെ ആ ദൂതൻ നിന്റെ ചങ്ങല അഴിക്കും അവൻ പേതുരുമുടിയ സംഗലി അവിഴ്ത്തതുപോലെ സംഗലി അവിഴ്പ്പാ അവൻ വീഴാതെ വണ്ണം നിന്റെ കാല് തട്ടിപ്പോകാതെ വണ്ണം നിന്നെ സൂക്ഷിക്കും നീ വിളിന്ന് പോകാതെ പടി ഉൻ കാൽ ഇടറാതെ പടി അവരുടെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ പരിശുദ്ധാവിയാണ് ഉന്നോട് റിബേക്കെ സൂക്ഷിച്ചതുപോലെ ഏലിയാസ് റിബേക്കെ കാത്തതുപോലെ മരുഭൂമിയിൽ ആത്മാവ് നിന്നെ സൂക്ഷിക്കട്ടെ വനാന്തരത്തിൽ ആവിയാണോനെ കാക്കട്ടെ ആത്മാവ് നിന്നെ സൂക്ഷിക്കട്ടെ ആവിയാണോനെ കാക്കട്ടെ വീഴാതെ നിന്നെ സൂക്ഷിക്കട്ടെ ഇടറാതെ കാക്കട്ടെ ഈ ആത്മാവ് നിന്നെ സൂക്ഷിച്ചത് കൊണ്ടാണ് ആവിയുടെ പാതുകാത്തപടിനാൽ ഇന്നുവരെ നീ കൃപയിൽ നിലനിന്ന ഇന്നുവരേക്ക് നീ കൃപയിൽ നിലത്തിരിക്കുക ഒരു ദിവസം നീ മഹിമാ സന്നിധിയിൽ പോകും ഒരു നാൾ നീ മഹിമ സന്നിധാനത്തിൽ ദുഃഖത്തോടെ അല്ല നിരാശയോടെ അല്ല അവനമ്പിക്കയോടെ അല്ല മനോവേദനയോടെ അല്ല വേദനയോടുമല്ല നീ ആനന്ദത്തോടെ സിംഹാസനത്തിന്റെ മുൻപിൽ പോകും മികുന്ത മഹിഴ്ചിയോടെ സിംഹാസനത്തിന് മുന്നിൽ പോകും മരുഭൂമിയിൽ റിബേക്കയെ സൂക്ഷിച്ചതുപോലെ വനാന്തരത്തിൽ റിബേക്കായി കാത്തതുപോലെ വിശുദ്ധാത്മാവ് നിന്നെ സൂക്ഷിക്കട്ടെ നിന്നെ വിളിച്ചവൻ വിശ്വസ്തവൻ ഉമ്മയല്ലവോ അവന്റെ വിശ്വസ്തത നിന്നെ സൂക്ഷിക്കട്ടെ ഉമ്മയുടെ കാക്കട്ടെ നിന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ ഉന്നുടിയ പേർ ജീവപുസ്തകത്തിൽ നിന്ന് എടുത്തുപോടപ്പെടാതെ ദൈവ വിശുദ്ധി കന്യമായ പാപത്തിൽ നീ അകപ്പെടാതെ ദൈവ പരിശുദ്ധത്തെ കന്യമാണ് പാപത്തിൽ അകപ്പെടാമൽ നിന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ വിശ്വസ്തത നിന്നോട് കൂടെയുണ്ട് ഉന്നെ കാക്കുംപടി ആണ്ടവടി ഉമ്മയ ഉന്നോടുകൂടെ ഇരിക്കരുത് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു വിശ്വാസിക്കുന്നു ദൈവവചനം ഏറ്റുപറയാ നമ്മുടെ വസനത്തെ അറിക്കെ ചെയ്യുക ആത്മാവിൽ സന്തോഷിക്കുക സന്തോഷപ്പെടുവാ പിശാചി ലജ്ജിച്ച് ഓടിപ്പോകട്ടെ വെക്കപ്പെട്ടു ഓടിപ്പോകട്ടെ എന്റെ ദൈവം വിശ്വസേ ഇവിടെ ആണ്ടവർ ഉണ്മയുള്ളവ എന്റെ ദൈവം വിശ്വസേ ആണ്ടവർ ഉണ്മയുള്ളവ എന്റെ ദൈവം വിശ്വസേ ആണ്ടവർ ഉണ്മയുള്ളവ ശബാല ഖരാബാല കഥുര പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചുകൊടു പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങൾ ഒപ്പുകൊടുങ്ക് ഭയത്തെ ശാസിച്ച് പുറത്താക്കി ഭയത്തെ കടിതുകൊള്ളി വലിയ തലയിൽ നിരാശയോട് വിട പറഞ്ഞ അവനമ്പിക്ക് വിട കൊടുങ്ങൾ ഭൂതലത്തിൽ ആരും നിനക്കൊരു ദോഷവും ചെയ്യത്തില്ല ഭൂമിയിലെ ഒരു വണ്ണം ഉണക്ക് തീങ്ങസുകാൻ മുടിയാതെ നീ പോകുന്ന വഴിയിൽ ദൈവമാണ് നിന്നെ നടത്തുന്നത് നീ പോകുന്ന വഴി അത് ആണ്ടവർ തന്നെ നടത്തുക ഇതിനപ്പുറം നിനക്കൊരു സിംഹാസനമുണ്ട് ഇതിനപ്പുറമുള്ള ഒരു സിംഹാസനമുണ്ട് ഈ താഴ്ചക്കപ്പുറം നിനക്കൊരു ഉയർച്ചയുണ്ട് എന്റെ താഴ്വുക്ക് പിൻപോട് ഉയർവ് വിളിക്കുന്നവൻ വിശ്വസ അവൻ ഉണ്മയുള്ളവ ആ വിശ്വസ നിന്നെ കാക്കട്ടെ അത് ഉണ്മനെ കാക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ എന്ത വിജയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്ത വിജയമേ എത്ര മനോഹരമേ ആയിരം ആയിരം താറുകളാണ് അത് വർണ്ണിപ്പതിന